മുഹൈമിനുൽ ഗഫ്ഫാർ ഗാഫിരിദ് ദംബി ഖാബിലി തൗബ് ലഹുൽ കിതാബു ഇലൈഹിൽ ഇയാബു വഅലൈഹിൽ ഹിസാബ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله السميع العليم من الشيطان الرجيم فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹപ്രവർത്തകരെ, അമ്മയും ഈ പ്രപഞ്ചത്തെ ആഗമാനം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും സർവശക്തനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും അവൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലൊക്കെയും ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണേ എന്നുണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പല യാഥാർത്ഥ്യങ്ങളും നാം എത്ര നിഷേധിച്ചാലും അവഗണിച്ചാലും മറന്നാലും സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്കൊക്കെ അറിയാം. അതിലൊന്നാണ് മരണം. നാം ധരിച്ച നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ചെരിപ്പുകൾ, നമ്മുടെ ആഭരണങ്ങൾ, അതൊക്കെ എത്രത്തോളം നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ മൂന്ന് കാര്യങ്ങൾ നാം അറിയുന്നില്ലെങ്കിലും നമ്മുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം, വജാഅത് സക്റത്തുൽ മൗത് ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്, അതാ മരണം അതിൻ്റെ വെപ്രാളവുമായി കടന്നുവരും. ആ മരണത്തിൽ നിന്നാണ് നീ അകന്ന് ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ ജന്നതു അഖറബു ഇലാ അഹദികും മിൻ ശിറാഖിന അലിഹി, അതേ സ്വർഗം നിങ്ങൾ ഓരോരുത്തരുടെയും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്തു നിൽക്കുന്നു. അതേ ഹദീസിൻ്റെ അവസാന ഭാഗം, വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ തൊട്ടുരുമ്മി നിൽക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങളാണിത്. നമുക്കൊക്കെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജനനത്തീയതി. ആ ജനനത്തീയതി നമുക്ക് മനഃപ്പാഠമാണ്. ഇതുപോലെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മരണത്തീയതിയും
നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാ കിതാബം മുഅജ്ജല. ഒരു മനുഷ്യനും അല്ലാഹുവിൻ്റെ അനുമതിയില്ലാതെ മരണപ്പെടാൻ സാധ്യമല്ല. കിതാബം മുഅജ്ജല, ഓരോരുത്തരുടെ മരണവും അത് നമുക്കറിയില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൃത്യമായ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. മരണത്തിൻ്റെ കാര്യത്തിൽ സംശയിക്കുന്ന ഒരാളും ലോകത്തുണ്ടായിട്ടില്ല, ഇന്നുമില്ല. ഈ കാണുന്ന പ്രപഞ്ചവും അതിലെ ദൃഷ്ടാന്തങ്ങളൊക്കെയും പ്രകൃതിയുടെ വികൃതിയാണ് എന്ന് വിശ്വസിക്കുന്ന യുക്തിവാദിക്ക് പോലും, നിരീശ്വരവാദിക്ക് പോലും മരണത്തിൻ്റെ കാര്യത്തിൽ സംശയമില്ല. ലോകത്തവതരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളൊക്കെയും അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പഠിപ്പിച്ചു, മരണം എത്രത്തോളം അനിഷേധ്യമാണോ അതുപോലെ മരണശേഷമുള്ള ജീവിതവും യാഥാർത്ഥ്യമാണ് എന്ന്. മനുഷ്യർക്ക് കാണാവുന്ന തെളിവുകൾ, കേൾക്കാവുന്ന തെളിവുകൾ, കണ്ടെത്താവുന്ന ചിന്തിക്കാവുന്ന തെളിവുകൾ, അതുപോലെ പ്രമാണബദ്ധമായ തെളിവുകൾ, ഇതെല്ലാം നിരത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മരണം യാഥാർത്ഥ്യമാണെങ്കിൽ മരണശേഷം ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത്. ഫവറബ്ബി സമാഇ വൽ അർളി ഇന്നഹു ലഹഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖുൻ, മരണശേഷം രക്ഷാശിക്ഷയുണ്ട് എന്നത് ഹക്കാണ്, സത്യമാണ്. ഏതുപോലെ സത്യമാണ്? മിസ്ല മാ അന്നകും തൻതിഖൂൻ, നിങ്ങളുടെ സംസാരശേഷി, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അതിനെ നിഷേധിക്കാൻ സാധ്യമല്ലെങ്കിൽ മരണശേഷം ധിക്കാരികളായ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നരകാഗ്നിയും റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ വിധിവിലക്കുകൾ പഠിച്ചു പകർത്തി വിനയാന്വിതരായി ഈ ഭൂമുഖത്ത് വിശ്വാസിയായി ജീവിച്ചു മരിച്ചവർക്ക് സ്വർഗീയ സുഖങ്ങളുണ്ട് എന്നത് സത്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് വിടപ്പെടുമെന്ന്. ബലാ ഖാദിർ അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദ അലം യകുനു തുഫത്തൻ മിൻ മനിയ്യുംന ഫുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗത. മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങൾ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം എവിടെന്നാണ്, ആ കാര്യങ്ങളൊക്കെ ഉണർത്തിക്കൊണ്ടാണ് ഇതാ ഇതൊക്കെ മനുഷ്യ ജീവനത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, യാഥാർത്ഥ്യമാണെങ്കിൽ ഇതെല്ലാം നിർവഹിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ മനുഷ്യനെ രണ്ടാമത് ജീവിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്ന് ഉണർത്തുകയാണ്. ഈ ഒരു തിരിച്ചറിവാണ് ഈ ഭൗതിക ലോകത്തുള്ള ക്ഷണികമായ ജീവിതത്തിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ കടന്നുവന്ന് ചോദിച്ചു, അയ്യുൽ മുസ്ലിമീന അഖിയസ് യാ റസൂലല്ലാഹ്, മുസ്ലിമീങ്ങളിൽ ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ പ്രവാചകരെ എന്ന്. റസൂലുള്ള അതിന് മറുപടി നൽകി, അക്തറുഹും ലില്ലാഹി അക്തറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെ കൂടുതൽ ഓർക്കുന്നവൻ ആരോ, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നവർ, നന്നായി ഒരുങ്ങുന്നവർ, അവരാണ് ബുദ്ധിയുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെ, ലോകത്ത് വിശ്വാസികൾ മാത്രമാണ് പരലോകത്തെക്കുറിച്ച് അടിയുറച്ച് വിശ്വസിക്കുന്നത്. പരലോകത്തിൻ്റെ കാര്യത്തിൽ ലോകത്തുള്ള വിശ്വാസികൾക്ക് മാത്രമാണ്
ദൃഢവിശ്വാസമുള്ളത്. അതുണ്ടാകുമെന്നും അത് സംഭവിക്കുമെന്നും അവരോരോരുത്തരും അടിയുറച്ച് വിശ്വസിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തന്റെ രാത്രി നമസ്കാരത്തിൽ, ആ നമസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ അൻതൽ ഹഖ് വവഅദുക ഹഖ് വലിഖാഉക ഹഖ്. അല്ലാഹുവേ, നീ യാഥാർത്ഥ്യമാണ്, നിന്റെ വാഗ്ദാനങ്ങളൊക്കെയും സത്യമാണ്, പുലരുക തന്നെ ചെയ്യും. വലിഖാഉക ഹഖ്, നിന്നെ കണ്ടുമുട്ടുക എന്നത് സത്യമാണ്. വഖൗലുക ഹഖ്, നിന്റെ സംസാരം അഥവാ വിശുദ്ധ ഖുർആൻ അതൊക്കെയും സത്യമാണ്. വൽ ജന്നതു ഹഖ്, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖ്, നരകം സത്യമാണ്. വന്നബിയൂന ഹഖ്, നീ അയച്ച പ്രവാചകന്മാരൊക്കെയും സത്യമാണ്. വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്, അന്ത്യപ്രവാചകനായി നീ എന്നെ തെരഞ്ഞെടുത്തു, ഇതാ ഞാൻ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. വസ്സാഅത്തു ഹഖ്, ലോകാവസാനം അതും സത്യമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി രാത്രി നമസ്കരിച്ചപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽപ്പെട്ട വാക്കുകളാണിത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു പരലോകത്തെ കൃത്യമായി അറിയുക, തിരിച്ചറിയുക എന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു, ഇതാ ഞാൻ അറിഞ്ഞതുപോലെ ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ, പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും അറിയുന്ന പക്ഷം, ലഹിക്കത്തും കലീല വല ബക്കയ്ത്തും കത്തീറ, നിങ്ങൾ അല്പം മാത്രം ചിരിക്കും, നിങ്ങൾ അധിക സമയവും കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്റെ അരുമ ശിഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലത പ്രവാചകനെ കണ്ട മാത്രയിൽ റസൂലുള്ളയുടെ മുഖത്തേക്ക് നോക്കി അദാ റസൂലുള്ളയോട് പറഞ്ഞു, ഖദ് ശയ്യബ്ത യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ദൂതരെ, ഇത്ര പെട്ടെന്നാണോ താങ്കൾ നരച്ചിരിക്കുന്നത് എന്ന്, താങ്കളുടെ തലമുടി നരച്ചു വെളുത്തുകൊണ്ടിരിക്കുന്നല്ലോ, ഇത്ര പെട്ടെന്നെന്തേ നരക്കാൻ കാരണമെന്ന്. അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലെ ഏതാനും അധ്യായങ്ങൾ അദാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, അബൂബക്കറെ, എന്നെ നരപ്പിച്ചത് സൂറത്തു ഹൂദാണ്, സൂറത്ത് മുർസലാത്താണ്, സൂറത്ത് അമ്മ യതസാഅലൂൻ എന്ന ആ സൂറത്തു നബ ആണ്, സൂറത്തുൽ ഖാരിഅയാണ്. എന്താണ് ഈ സൂറത്തുകളുടെ പ്രത്യേകത? ആ സൂറത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും പരലോകത്തെക്കുറിച്ച്, അള്ളാഹു ഒരുക്കി വച്ച, അവന്റെ ധിക്കാരികളായ മനുഷ്യർക്ക് ഒരുക്കി വച്ച നരകാഗ്നിയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകളാണ് ഈ സൂറത്തുകളിലൊക്കെയുള്ളത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള പഠന വിദ്യാർത്ഥികളാകണം നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ഖുർആൻ നമ്മുടെ സിലബസിൽ അതിന്റെ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ട ഗ്രന്ഥമാണ്. ആ വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്, പരലോകത്തെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ടാക്കുന്നത് ആ വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനും അതിന്റെ വിവരണമായ പ്രവാചകത്തിന്റെയും പഠിക്കുന്ന കാര്യത്തിൽ മരണം വരെ വിദ്യാർത്ഥികളായി മാറണം നമ്മൾ ഓരോരുത്തരും. ആ സൂറത്തുകളാണ്, ഇന്ന ഇന്ന സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചത് എന്ന് അദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പഠിപ്പിക്കുകയാണ്. ലോകത്തുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന, ഇന്ന് ഇശാ നമസ്കാരത്തിൽ രണ്ട് പ്രാർത്ഥനകൾ ഞാനും നിങ്ങളും കേട്ടു. ആ നമസ്കാരം, ആ ഖിറാഅത്ത്, ആ പാരായണം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമസ്കരിച്ചത്. റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈത, റബ്ബേ, നീ ആരെയെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ഫഖദ് അഖ്സൈത, നീ അവനെ അപമാനിച്ചിരിക്കുകയാണ്. അപമാനമാണ്, നിന്ദ്യതയാണ് ആ മനുഷ്യന് ലഭിക്കാനിരിക്കുന്നത്. അത് ലോകത്തുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. അതുപോലെ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കി ജീവിക്കുന്ന ഭക്തന്മാരായ യഥാർത്ഥ വിശ്വാസികൾ, ആ വിശ്വാസികളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് കാണാം. വല്ലദീന യഖൂലൂന റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം, അതാ ആ ഇബാദുർ റഹ്മാൻ നിത്യവും അവര് പ്രാർത്ഥനയിലാണ്, റബ്ബേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് നീ അകറ്റേണമേ. ആ നരകശിക്ഷ വിട്ടൊഴിയാത്ത വലിയ ശിക്ഷയാണ്.
ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ, അത് മോശമായ താവളമാണ്, പാർപ്പിടമാണ്. ആ പാർപ്പിടത്തിൽ താമസിക്കാൻ, ആ നരക ശിക്ഷ സ്പർശിക്കുന്ന ഒരവസ്ഥ പോലും ഞങ്ങൾക്കില്ലാതിരിക്കാൻ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് ലോകത്തുള്ള സത്യ വിശ്വാസികളെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആ പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിക്കാൻ നാമും കടപ്പെട്ടവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഉൾക്കൊള്ളാനും ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു മാർഗങ്ങളെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചത് നിങ്ങൾ ഓരോരുത്തരും കേട്ടതാണ്. ആ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കണം. ആ നരകയാതനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മാതാപിതാക്കൾക്ക്, ഈ സമുദായത്തിന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിക്കേണ്ട ഏറ്റവും വലിയ കടമ ഏറ്റവും വലിയ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് വിശദീകരിച്ചു തന്ന ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്, അതുപോലെ പ്രവാചക വചനങ്ങളിൽ കാണാം. അതേ നരകത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് വിശുദ്ധ പ്രവാചകനതാ നമുക്ക് പറഞ്ഞു തരികയാണ്. യുതാബി ജഹന്നം, അതാ യൗമയിദിൻ, അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെടുകയാണ്. ലഹാ സബ്ഊന അൽഫ സിമാം, ആ നരകത്തിനതാ എഴുപതിനായിരം കടിഞ്ഞാണുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. നരകത്തിന്റെ വലിപ്പമറിയാൻ ഈ ഒരു ഹദീസിന്റെ അർത്ഥം മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. അതാ ആ എഴുപതിനായിരം വരുന്ന കടിഞ്ഞാണുകൾ, ഓരോ കടിഞ്ഞാണിന്റെ കൂടെയും അതാ എഴുപതിനായിരത്തോളം മലക്കുകളാണ്. അവര് വലിച്ചുകൊണ്ടാണ് നരകത്തെ പരലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ വലിപ്പം പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ ആഴത്തെക്കുറിച്ച് അതാ വിശദീകരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കലത പറയുകയാണ്, കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ഞങ്ങൾ പ്രവാചകന്റെ അരികിൽ പ്രവാചകനോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് സമിഅ വജ്ബ, അതാ ഒരു വലിയ ശബ്ദം ഞങ്ങൾ കേൾക്കാൻ ഇടവരികയാണ്. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ശബ്ദം കേട്ടപ്പോ റസൂലുള്ള ഞങ്ങളോട് ചോദിച്ചു, തദ്റൂന മാഹാദ, ആ ശബ്ദം എന്താണ്, ആ ശബ്ദം എവിടെ നിന്നാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന്. ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനറിയാം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. ആ നേരമത റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു, ഹാദ ഹജർ റുമിയ ബിഹി ഫിന്നാരി മുൻദു സബ്ഈന ഖരീഫ ഫഹുവ യഹ്വി ഫിന്നാരിൽ ആന ഹത്താ ഇൻതഹ ഇലാ ഖരിഹ. എഴുപതോളം വർഷമായി നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ല്, ആ കല്ല് വീണുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഹത്താ ഇൻതഹ ഇലാ ഖരിഹ, അതിപ്പോഴാണ് 70 വർഷം മുമ്പ് എറിയപ്പെട്ട കല്ല് ആ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഇപ്പോഴാണ് പതിച്ചത്, ആ പതിഞ്ഞ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും സ്ഥിരപ്പെട്ട അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ഇതാ ഈ പ്രപഞ്ചമൊക്കെ ആരാണ് ഒരുക്കി വച്ചത്? കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ, പ്രകാശിക്കുന്ന ചന്ദ്രൻ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, നമുക്ക് അവയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത്ഭുതപ്പെടാനേ മാർഗമുള്ളൂ. ആരാണ് ഈ അത്ഭുതങ്ങളുടെ പിന്നിൽ? ഈ കാണുന്ന ഭൂമിയും ഭൂമിക്ക് ആണിയാണിയായി നിൽക്കുന്ന പർവ്വതങ്ങളും അതേ സമുദ്രം നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം, ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന എന്തൊക്കെയുണ്ടോ ഇതുപോലെ അത്ഭുതങ്ങളിലേക്ക് ഒരുപക്ഷെ കടന്നു പോകുന്ന ചിന്തകൾ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ മരണശേഷം അള്ളാഹു ഒരുക്കി വെച്ച ആ ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സംശയിക്കേണ്ടതില്ല. ഈ പ്രപഞ്ചം സത്യമാണെങ്കിൽ, മനുഷ്യന്റെ മിടുക്കുന്ന ഹൃദയം അത് സത്യമാണെങ്കിൽ, മനുഷ്യന്റെ മരണം യാഥാർത്ഥ്യമാണെങ്കിൽ, മരണശേഷം ജീവിതമുണ്ട് എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. വേദഗ്രന്ഥങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സന്ദേശം വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിന്റെ പഠനവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കൊക്കെ ബോധ്യമാകുന്ന കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ മാത്രമാണ് ഏകൻ, അവനെ ആരാധിക്കണം, അവനോട് പ്രാർത്ഥിക്കണം, അവന്റെ വിധിവിലക്കുകൾ പാലിക്കണം എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനോടൊപ്പം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങളിലൊന്ന് നരകത്തെക്കുറിച്ചാണ്, സ്വർഗത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ സ്വർഗത്തിന് 7 കവാടങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബഅതു അബ്വാബിൻ ലികുല്ലി
ഷബാബിം മിൻഹും ജുസുഉം മക്സൂം. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ വചനമോതി പഠിപ്പിക്കുകയാണ്, ഇതാ സത്യനിഷേധികളായ ആളുകൾക്ക് അവരോട് വാഗ്ദാനം ചെയ്ത അവരുടെ താക്കീത് മായ ഭവനമാണ് ആ നരകം. ലഹാ സബഅതു അബ്വാബിൻ, അതേ സ്വർഗത്തിന് 8 കവാടങ്ങളാണെങ്കിൽ നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിം മിൻഹും ജുസുഉം മക്സൂം, ആ ഓരോ കവാടത്തിലൂടെയും കടക്കേണ്ട ആളുകളുമുണ്ട്. ആ ഓരോ കവാടത്തിലൂടെയും സത്യനിഷേധികളായ ധിക്കാരികളായ മനുഷ്യർ കടക്കാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ വചനമോതി പഠിപ്പിക്കുകയാണ്. ആ നരകത്തിന് തട്ടുകളുണ്ടെന്ന് പഠിപ്പിച്ചപ്പോൾ ആ നരകത്തിലെ ഏറ്റവും അവസാനത്തെ തട്ടിലാണ് കപട വിശ്വാസികളായ ആളുകൾ തങ്ങൾ വിശ്വാസികളാണെന്ന് അഭിനയിച്ചുകൊണ്ട് വിശ്വാസം ആഴ്ന്നിറങ്ങാത്ത, ദൃഢതയില്ലാത്ത, വിശ്വാസത്തിന്റെ ജീവനം നയിക്കാത്ത കപടന്മാരായ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, അതേ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ ഏറ്റവും കഠിനമായ ചൂടുള്ള ആ ഭാഗത്തായിരിക്കും കപട വിശ്വാസികളെന്ന്. എന്തേ കാരണം? അവർ ലോകത്തുള്ള വിശ്വാസികളെ ചതിക്കുകയായിരുന്നു. യുഖാദിഊന അല്ലാഹ, അല്ലാഹുവിനെ ചതിക്കുകയായിരുന്നു അവർ. തങ്ങളും വിശ്വാസികളാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ ജീവിച്ച വിശ്വാസത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത കപടന്മാരായ ആളുകൾ, അവരോടുള്ള വെറുപ്പും അവരോടുള്ള കോപവും അതാ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ശിക്ഷയിൽ ഒതുക്കുകയാണ്. നരകത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ വിധിക്കപ്പെട്ടവരാണ് കപട വിശ്വാസികളെന്ന് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നരക ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതാ റസൂൽ സ്വർഗത്തെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. സ്വർഗത്തിലെ ഏറ്റവും ലളിതമായ സുഖമനുഭവിക്കുന്ന മനുഷ്യൻ പോലും പറയുക, എന്നെ പോലെ സുഖമനുഭവിക്കുന്നവൻ ഈ സ്വർഗത്തിലില്ല എന്നാണ്. ഇതുപോലെ യഥാ നരക ശിക്ഷയെ കുറിച്ച് പറഞ്ഞ വചനങ്ങളിൽ കാണാം. റസൂലുള്ള പഠിപ്പിച്ചു, ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ മൻ ലഹു നഅലാനി വശിറാകാനി മിന്നാർ. നരകത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും ലളിതമായ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ശരീരത്തിലൊന്നും നരകത്തിന്റെ യാതൊരു സ്പർശനവുമില്ല. അവന് നൽകുന്നത് രണ്ട് ചെരുപ്പുകൾ, രണ്ടതിന്റെ വാറുകൾ മാത്രം. ആ ചെരുപ്പിന്റെ വാറുകളും ആ ചെരുപ്പും അതാ നരകത്തീയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടതാണ്. അത് മാത്രം അണിയിക്കപ്പെടുന്ന മനുഷ്യൻ ഒരു ചട്ടിയിൽ വെള്ളം തിളക്കുന്നത് പോലെ അവന്റെ തലച്ചോറത ആ ചെരുപ്പ് ആ നരകത്തിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ചെരുപ്പ് ധരിക്കപ്പെട്ട മനുഷ്യൻ ശരീരത്തിന്റെ വേറെ എവിടെ ഭാഗത്തു പോലും നരകം സ്പർശിക്കാത്ത, നരകത്തിന്റെ ചൂടനുഭവിക്കാത്ത മനുഷ്യൻ ആ ചെരുപ്പ് ധരിക്കുക വഴി അവന്റെ തലച്ചോറത തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. ആ മനുഷ്യൻ പോലും ആ നേരം പറയുക, എന്നെ പോലെ ഈ നരകത്തിൽ വേദനിക്കുന്ന ഒരാളുമില്ല. യഥാർത്ഥത്തിൽ ആ മനുഷ്യനാണ് നരകത്തിലെ ലളിതമായ ശിക്ഷ അനുഭവിക്കുന്നവൻ. ഇതാണ് നരക ശിക്ഷയുടെ കാഠിന്യമെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതാ വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ മുർസലാത്തിന്റെ 30 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികളോട് പരലോകത്ത് ആവശ്യപ്പെടും, ഇൻ ത്വലിഖു ഇലാ ലില്ലിൻ ദീ സലാസി ശുഅബ് ലാ ലലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമി ബിശററിൻ കൽകസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. അതാ നരകത്തിന്റെ ആ തീപ്പുകളിലേക്ക്, ആ കരിമ്പുഴ പുകകളിലേക്ക് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് കടക്കാൻ ആവശ്യപ്പെടുകയാണ്. അത് തണലേകാത്തതാണ്, തീജ്വാലയിൽ നിന്ന് ഒരു നിലക്കും മോചനം നേകാത്ത, യഥാർത്ഥത്തിൽ മനുഷ്യന് ഒരു സുഖവും നൽകാത്ത തണലുകൾ. ആ തണലിന്റെ വലിപ്പ ആ നരകത്തിലെ തീപ്പൊരിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്, ഇന്നഹാ തർമി ബിഷററിൻ കൽകസുർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. വലിയ വലിയ ഭീമാകാരമായ ബിൽഡിങ്ങുകളെ പോലെ, കൊട്ടാര സമാനമായ ബിൽഡിങ്ങുകളെ പോലെ യഥാ ആ നരകം തീപ്പൊരികളെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടക കൂട്ടങ്ങളെ പോലെ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ നോക്കൂ നിങ്ങൾ, ആ വലിയ ആ നരകാഗ്നി സ്പർശിക്കുന്ന മനുഷ്യന്റെ ആകാരം, മനുഷ്യന്റെ വലിപ്പമതാ. സത്യനിഷേധികളായ മനുഷ്യർ വിരൂപികളായി മാറുകയാണ് നരകാഗ്നിയിൽ. മാ ബൈന മൻകിബൈ അൽ കാഫിരി ഫിന്നാരി മസീറത്തു സലാസത്തി അയ്യാമിൻ ലിറാകിബിൽ മുസ്രി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഏറ്റവും
ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന് 3 ദിവസം ആ വേഗതയിൽ സഞ്ചരിക്കാവുന്ന അകലം ഒരു മനുഷ്യന്റെ കാഫറിന്റെ ചുമലുകൾക്കിടയിൽ നരകത്തിൽ ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാഫറിന്റെ ചുമലുകൾ തമ്മിലുള്ള വീതിയാണ് ഏറ്റവും വേഗതയിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ. അവൻ 3 ദിവസം യാത്ര ചെയ്യാൻ എത്ര സമയമെടുക്കുമോ അത്ര സമയം യാത്ര ചെയ്യാൻ സാധിക്കും കാഫറിന്റെ സത്യനിഷേധിയുടെ ചുമലിലൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നരകത്തിലെ ഓരോ അവസ്ഥയും അതാ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. സത്യനിഷേധികൾക്ക് നരകത്തിൽ ഭക്ഷണമുണ്ട്, അവർക്ക് കുടിക്കാൻ അവിടെ പാനീയങ്ങളുണ്ട്. പക്ഷേ ആ ഭക്ഷണം കൊണ്ട് ആ പാനീയങ്ങൾ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഫലം ലഭിക്കുമോ, ഏതെങ്കിലും ആസ്വാദനം അത് മുഖേന ലഭിക്കുമോ? ഒരിക്കലുമില്ല. നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ ഗാശിയ ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമയിദിൻ ഖാശിഅ എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിൽ കാണാം ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഇ ലാ യസ്മിനു വലാ യുഗ്നി മിൻ ജൂഉ. അതാ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ ളരീഇ എന്ന വൃക്ഷത്തിൽ നിന്ന് കായ്കനികൾ ഭക്ഷണമായി നൽകുകയാണ്. വിശപ്പിൽ നിന്ന് രക്ഷ നൽകാത്ത, ദാഹത്തിൽ നിന്ന് മോചനം നൽകാത്ത, അവൻ ഭക്ഷണം കഴിക്കും, അവൻ വെള്ളം കുടിക്കും, പക്ഷേ അവന്റെ വിശപ്പ് മാറുന്നില്ല, അവന്റെ ദാഹം തീരുന്നില്ല. എന്നാൽ കുടിക്കാൻ കഴിയുമോ? ഒരിക്കലും കുടിക്കാൻ കഴിയാത്ത വിധം ഹമീമുൻ ചുട്ടുപൊള്ളുന്ന അഗ്നിയുള്ള ചുട്ടുപൊള്ളുന്ന വെള്ളമാണ് അവന് കുടിക്കാൻ നൽകുന്നത്. അല്ലെങ്കിൽ ഖസ്സാഖ് ഏറ്റവും തണുപ്പുള്ള തണുപ്പ് കൊണ്ട് കുടിക്കാൻ കഴിയാത്തത്. അതുപോലെ യഥാ ഓരോ ശിക്ഷ വിശദീകരിച്ചപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന പാപം ചെയ്തവന്, ആ പാപത്തിലൂടെ മരണപ്പെട്ടവന് ഇതാ പരലോകത്ത് ഇന്ന ഇന്ന ശിക്ഷകളുണ്ട് എന്ന് കൃത്യമായി അതാ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനവും ആ വിശുദ്ധ ഖുർആനുമായി ഹദീസുമായി ബന്ധപ്പെട്ട അതിലൂടെ ലഭിക്കുന്ന ശരിയായ വിശ്വാസത്തിലും ശരിയായ ആചാരാനുഷ്ഠാനങ്ങളിലും റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിന് പകരം റബ്ബിനെ അറിഞ്ഞുകൊണ്ട് അവന്റെ വിനയാന്വിതരായ അടിമകളായി ജീവിക്കാൻ നാം ശ്രമിച്ചില്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് നരകാഗ്നിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്ഷണികമായ, ഏറ്റവും നൈമിഷികമായ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന ഒരു ഉറപ്പ് പോലും ഒരു മനുഷ്യനുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ മരണമെന്നത് ജീവിതത്തിന്റെ തിരശ്ശീല കുറിക്കലല്ല, മറിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള യാത്രയാണ് മരണത്തോടെ ആരംഭിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. സ്വർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ, നരകത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ, അതേ നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ നരകത്തെ ഭയപ്പെടാനും സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ സ്വർഗത്തെ ആഗ്രഹിക്കാനും ആ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കാൻ, ആ ഭയപ്പാടോടുകൂടി ഭൗതിക ലോകത്ത് പ്രവർത്തിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക ചര്യയിലൂടെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ എന്തുണ്ട് മാർഗങ്ങളെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേറ്റവും ആദ്യമായി എത്തേണ്ടത് ശരിയായ വിശ്വാസത്തിലായിരിക്കണം. റസൂലുള്ളാഹി യദാ സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ അഹബ്ബ അയുസഹസിഹ അനിന്നാരി വയുദ്ഖലൽ ജന്ന, ആരാണ് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരാണ് നരകമോചനം ഇഷ്ടപ്പെടുന്നത്? റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങളൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ആ നേരമത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി അസ്സ വജല്ല. ആരാണ് നരകം പേടിക്കുന്നത്, നരകമോചനം ആഗ്രഹിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളോട് ഭൗതിക ലോകത്ത് വെച്ച് അവർ സ്വീകരിക്കേണ്ട വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി അസ്സ വജല്ല, എപ്പോൾ എവിടെ വെച്ച് മരണം പിടികൂടിയാലും ആ മരണം പിടികൂടുന്ന നേരം അവൻ അല്ലാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്ന, അവന്റെ മാർഗത്തിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാവട്ടെ അവന്റെ നരകമെന്നാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്. അതുപോലെ തന്നെ അല്ലാഹു നൽകിയ കണ്ണും കാതും ബുദ്ധിയും അവന്റെ മാർഗമറിയാൻ, അവൻ പഠിപ്പിച്ച ഹിദായത്ത് കണ്ടെത്താൻ, കണ്ണും കാതും ബുദ്ധിയും ഉപയോഗപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, അദാ വലഖദ് ദറഅ്നാ ലിജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, നരകത്തിന് വേണ്ടി ഒരുപാട് മനുഷ്യരെ, ഒരുപാട് ജിന്നുകളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യരും ജിന്നുകളും നരകത്തിൽ വീഴാൻ കാരണമെന്തെന്ന് പറഞ്ഞപ്പോ, ലഹും കുലു
ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, അവർ ചിന്തിച്ചില്ല. അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു, ആ കണ്ണുകൾ കൊണ്ട് അല്ലാഹു പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച യഥാർത്ഥ സത്യങ്ങളെ കാണാൻ അവർ ശ്രമിച്ചില്ല. അവർക്ക് കാതുകൾ ഉണ്ടായിരുന്നു അല്ലാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാൻ, അവന്റെ വരലോകത്തെ കുറിച്ച്, അവന്റെ താക്കീതുകളെ കുറിച്ച്, അവൻ പഠിപ്പിച്ച സത്യങ്ങളെ കുറിച്ച് കേൾക്കാൻ ആ കാത് ഉപയോഗപ്പെടുത്തിയില്ല. ഉലായിക്കൽ അൻആം ബൽ ഹും അല്ലല്ല, കണ്ണുണ്ടായിട്ട് കാണാൻ സാധിക്കാത്ത, കാതുണ്ടായിട്ട് ശരിയായ കാര്യങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത, അല്ലാഹു പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചെടുക്കാൻ സാധിക്കാത്ത മനുഷ്യർ കന്നുകാലികളെ പോലെ അല്ല, ബൽ ഹും അല്ലല്ല, അതാ അവർ വഴിപിഴച്ചവരാണ് അവരെക്കാളും എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹു തന്ന കണ്ണും കാതും ബുദ്ധിയും മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്, സമ്പാദിക്കുന്നത്, ഈ ഭൂമുഖത്തെ സുഖ സൗകര്യങ്ങളൊക്കെ തേടിപ്പിടിക്കുന്നത്. ആ സുഖ സൗകര്യങ്ങളൊക്കെ തേടിപ്പിടിക്കാൻ കണ്ണും കാതും ബുദ്ധിയും ഉപയോഗിക്കുമ്പോൾ തന്നെ പരമമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് അറിയാനും കേൾക്കാനും ചിന്തിക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാനും നമ്മുടെ ശരീരമടക്കം, നമ്മുടെ അവയവങ്ങളടക്കം വിനയപ്പെട്ടു വരേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതുപോലെ ശരിയായ വിശ്വാസിയാകുമ്പോ റബ്ബിനോടുള്ള ബാധ്യതകൾ, സമസൃഷ്ടികളോടുള്ള ബാധ്യതകൾ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ഒരു മുസൽമാന്റെ ജീവിതം എങ്ങനെയാകണം, അതൊക്കെ പഠിക്കാനും പകർത്താനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. റബ്ബിനോടുള്ള ബാധ്യതകളിൽ ഒരിക്കലും നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അഞ്ചു നേരത്തെ നമസ്കാരം. ജീവിതത്തിന്റെ തിക്കും തിരക്കും നിറഞ്ഞ ഓട്ടത്തിനിടയിലും റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കാൻ സമയമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും അത് നിർവഹിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ വചനമോദിയാണ് പഠിപ്പിച്ചത്. നരകക്കാരോടുള്ള സംഭാഷണം, നരകക്കാർ പറയുന്ന കാര്യങ്ങൾ, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്തേ നരകത്തിൽ കടക്കാൻ കാരണമെന്ന് നരകത്തിൽ കടന്ന് നരകവേദന അനുഭവിക്കുന്ന മനുഷ്യരോട് പറയുമ്പോ അവർ പറയുന്ന മറുപടി, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല. വലം നക്കുന്നു തൊഴിമുൽ മിസ്കീൻ, അഗതികൾക്ക് പാവങ്ങൾക്ക് തിന്നാൻ, അവർക്ക് ഭക്ഷണം നൽകാൻ ഞങ്ങൾ തയ്യാറായില്ല. വകുന്നാന ഖൂദു മഅൽ ഖായിലീൻ, ഞങ്ങളതാ ഒഴുകുന്നവരോടൊപ്പം, സത്യമോ അസത്യമോ, ഹക്കോ ബാത്തിലോ, ഹലാലോ ഹറാമോ, ഒന്നൊന്നും ശ്രദ്ധിക്കാതെ മനുഷ്യരെങ്ങോട്ടാണ് ഒഴുകിയത്, ഏത് സംസ്കാരമാണ് അവർ സ്വീകരിക്കുന്നത്, നാട്ടിനനുസരിച്ച് ലോകത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു ഞങ്ങൾ. വകുന്നാനു കദ്ദിബു ബിയൗമിദ്ദീൻ, ആ ഓട്ടത്തിനിടയിൽ പരലോകത്തെ മറന്നു ഞങ്ങൾ, പരലോകത്തെ ഞങ്ങൾ അവഗണിച്ചു. അങ്ങനെ യഥാ യക്കീൻ എന്ന ആ ഉറപ്പായ മരണം ഞങ്ങളെ പിടികൂടുകയായിരുന്നു എന്ന് കൃത്യമായി നരകത്തിൽ കടന്ന് നരകവേദന അനുഭവിക്കുന്ന മനുഷ്യർ പറയുന്നത് മുൻകൂട്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. സഹോദരന്മാരെ, റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ നാം മുന്നിലുണ്ടാകണം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൽ നമ്മൾ ഓരോരുത്തരും മരണം വരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായി മാറണം. അങ്ങനെ വിശുദ്ധ ഖുർആൻ എന്ന സിലബസ് പഠിച്ച് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ആ പരീക്ഷ വിജയം കരസ്ഥമാക്കാനുള്ള ഒരു ശ്രമം കാര്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. അവസാനമായി ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതാ പ്രവാചകനും സഹാബത്തും ഒരിക്കൽ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ അതിലൂടെ ഒരു മനുഷ്യനെ മരിച്ച ഒരു മനുഷ്യനെ മറവ് ചെയ്യാൻ, മയ്യത്ത് മറവ് ചെയ്യാൻ അതാ കൊണ്ടുപോകുകയാണ്. ആ നേരം അതാ ആ മയ്യത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുസ്തരിഹുൻ ഔ മുസ്തറാഹു മിൻഹു, ആ മരണപ്പെട്ട വ്യക്തി വിശ്രമിക്കാനാണോ പോകുന്നത്, അതല്ല വിശ്രമം നൽകി പോകുകയാണോ എന്ന് അതാ റസൂലുള്ള സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. സ്വഹാബികൾക്ക് സംശയമായി, യാ റസൂലല്ലാഹ് മൽ മുസ്തരിഹു വൽ മുസ്തറാഹു മിൻഹു, പ്രവാചകരെ, ആ മയ്യത്ത് കണ്ട നേരം ആ മരിച്ച വ്യക്തി വിശ്രമിക്കാനാണോ പോകുന്നത്, വിശ്രമം നൽകിയാണോ പോകുന്നത് എന്ന താങ്കളുടെ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആ നേരം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ, അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസി, യസ്തരിഹു മിൻ നസബി ദുനിയാ വഅദാഹ ഇലാ റഹ്മത്തില്ലാഹി അസ്സ വജല്ല, അവൻ മരണം വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് പ്രയാസങ്ങളും പീഡനങ്ങളും ദുരിതങ്ങളും ഏറ്റവനാണ്. മരണത്തോടെ അതാ റബ്ബിന്റെ റഹ്മത്തിലേക്ക് അവൻ വിശ്രമിക്കാൻ പോകുകയാണ്. വിശ്രമിക്കാൻ, അപ്പോഴാണ് ഒരു സത്യവിശ്വാസിക്ക് വിശ്രമമുള്ളത്. മരണത്തോടെ വിശ്രമിക്കാനാണ് അവൻ പോകുന്നത്. എന്നാൽ ഇന്നൽ അബ്ദൽ ഫാജിർ, ഒരു തെമ്മാടിയായ മനുഷ്യൻ, റബ്ബിനെ മറന്നവൻ, അവന്റെ മാർഗത്തെ മറന്നവൻ, ധിക്കാരിയായി അഹങ്കാരിയായി ഈ ഭൂമുഖത്ത് ജീവിച്ചവൻ, അവൻ മരണപ്പെടുമ്പോ എന്താണ് സംഭവിക്കുന്നത്? യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജർ വദ്ദവാബ്,
അവന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള വൃക്ഷങ്ങളും അവന്റെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യരും അവൻ ജീവിച്ച നാടും അവന്റെ കുടുംബവും അവന്റെ നാട്ടിലുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളടക്കമതാ അവന്റെ മരണത്തോടെ വിശ്രമിക്കുകയാണ്. അവൻ മരണപ്പെട്ടപ്പോ ഇവർക്ക് വിശ്രമമായി. സത്യവിശ്വാസി മരണപ്പെട്ടപ്പോ സത്യവിശ്വാസിക്ക് മരണത്തോടെ വിശ്രമം ലഭിച്ചു. ഇതാണ് സഹോദരന്മാരെ ഈ ഹദീസിന്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്വർഗത്തിലെത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരങ്ങളെ, നമ്മളുടെ പഠന സെഷൻ തുടരുകയാണ്. അതിനു മുമ്പ് വളരെ പ്രധാനമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിർദ്ദേശങ്ങളായി ക്യാമ്പ് പ്രതിനിധികൾക്ക് ലഭിക്കും. നിങ്ങളെല്ലാവരും ആ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന്, അത് ശ്രദ്ധിക്കണമെന്ന്. പുറത്തുള്ള മുഴുവൻ പ്രതിനിധികളും ഈ സമയത്ത് കസേരകളിലേക്ക് കയറിയിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വളണ്ടിയർമാർ പ്രതിനിധികളായ വിദ്യാർത്ഥികളെ പന്തലിലേക്ക് കയറിയിരിക്കാൻ സഹായിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ ഈ സമ്മേളനത്തിൽ ഇപ്പോൾ നമ്മളുടെ കൂടെ അതിഥിയായി ഒട്ടേറെ പേരുണ്ട്. നേരത്തെ വേദി രണ്ടിൽ നടന്ന സമാധാനത്തിൻ്റെ ക്യാമ്പസ് എന്ന പ്രമേയത്തിൽ നടന്ന ക്യാമ്പസ് ഡിബേറ്റിൽ പങ്കെടുക്കുകയും ഈ സമ്മേളനത്തിൻ്റെ അതിഥിയായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ MSF സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ബഹുമാനായ PP അൻവർ സാദത്ത് ഇവിടെയുണ്ട്. നേരത്തെ അദ്ദേഹം വേദി രണ്ടിൽ നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ നടന്ന ഡിബേറ്റിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. MSF അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം സമർപ്പിക്കുന്നത് ബഹുമാനായ MSF വൈസ് പ്രസിഡൻ്റ് EK ബരീർ അസ്ലം അവർകളാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി MSF സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് PP അൻവർ സാദത്തിന് ആദരപൂർവ്വം ക്ഷണിക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കൈകളിലേക്ക് ഒരു ഷീറ്റ് വെന്യൂ വളണ്ടിയേഴ്സ് കൈമാറുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട, ഈ സമ്മേളനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട, നിങ്ങളുടെ ബയോഡാറ്റയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു പിന്നെ ഷീറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഷീറ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാവരും പൂരിപ്പിക്കണം. വളണ്ടിയേഴ്സ് ഒന്ന് സ്പീഡിൽ അത് വിതരണം ചെയ്യണം, പെട്ടെന്ന് ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്ത് ഇപ്പോൾ തന്നെ നമ്മൾ കൈമാറണം. ഒരു 3 മിനിറ്റ്സ് ഇത്ര മതി. വളരെ ഇപ്പോൾ എൻ്റെ പേരെന്താണെന്ന് ആലോചിക്കണ്ടാവില്ലല്ലോ, എന്തേലും വാപ്പാൻ്റെ പേര് അങ്ങനെ ആലോചിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് സ്പീഡാക്കാം. ഈ സമ്മേളനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കണ്ണിയാവണമെങ്കിൽ തീർച്ചയായും ഇത് ആവശ്യമാണ്. വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രോഗ്രാമുകളും ക്യാമ്പുകളും MSM സംഘടിപ്പിക്കുമ്പോൾ അതിൽ അനിവാര്യമായും ഉൾപ്പെടേണ്ട ആളാണ് ഞാൻ എന്ന ബോധത്തോടു കൂടെ ഈ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ അവസരം ഉപയോഗിക്കുക. നമ്മുടെ ക്യാമ്പ് ഇന്നലെ 11 മണിക്ക് ബഹുമാനനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ മഹാസമ്മേളനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ എത്തിച്ചേരുമ്പോൾ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായും ഇരുണ്ട് നിന്നിരുന്ന പല മേഖലകളിലും വെളിച്ചം പരത്തി വളരെ ശക്തമായ തീരുമാനങ്ങളും വളരെ ശക്തമായ ആലോചനകളും നിർവഹിച്ചുകൊണ്ടും നടത്തിക്കൊണ്ടുമാണ് നമ്മുടെ ക്യാമ്പ് യഥാർത്ഥത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും തിന്മകളുടെ കൂത്തരങ്ങായി മാറിയ നമ്മൾ ജീവിച്ച അതേ ക്യാമ്പസിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് എന്ന യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തലുകളുമായി MSM നിങ്ങളുടെ ചാരത്തെത്തിച്ചേരാൻ തീർച്ചയായും ഈ ഫോം ഉപകരിക്കുമെന്നത് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഒരു മുമ്പൊരു പ്രൊഫ്കോണിൽ ഒരു പെൺകുട്ടി എഴുതിയ വാചകം ഞാൻ ഓർക്കുന്നു. അവർ ജീവിതത്തിൽ പറ്റിപ്പോയൊരു അബദ്ധത്തെക്കുറിച്ച് എഴുതിയതിൻ്റെ ശേഷം അവരെഴുതി, ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നത് ഞാൻ വന്ന അതേ ക്യാമ്പസിലേക്കാണ്. അതുകൊണ്ട് എന്നെ ഉണർത്താനും ഓർമ്മപ്പെടുത്താനും MSM എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നായിരുന്നു അവരെഴുതിയത്. അപ്പം ഈയൊരു ശക്തമായ വഴിയിൽ നമ്മളെ നിലനിർത്താൻ ആവശ്യമായ കാര്യമാണിത് എന്ന് മനസ്സിലാക്കി എല്ലാവരും ആ വിഷയത്തിൽ കാര്യമായി ഇടപെട്ട് 2 മിനിറ്റ് കൊണ്ട് ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ക്യാമ്പ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ട പരീക്ഷകളും അതേപോലെ തന്നെ കുടുംബപരമായ തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും പല സുഹൃത്തുക്കളും, അങ്ങനെ തീരുമാനിച്ചിരുന്ന പല സുഹൃത്തുക്കളും, യാത്രയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ടിക്കറ്റ് തയ്യാറാക്കിയിരുന്ന പല സുഹൃത്തുക്കളും ബന്ധപ്പെട്ട ഓർഗനൈസേഷനോട് നേരത്തെ അവരാവശ്യപ്പെട്ടതനുസരിച്ച് തയ്യാറാക്കിയ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യാൻ നിർദ്ദേശിച്ച ഒന്നിലധികം സുഹൃത്തുക്കളെ വ്യക്തിപരമായി എനിക്കറിയാം. അതുകൊണ്ട് അത്തരം ഒരു തീരുമാനത്തിലേക്കും ആലോചനയിലേക്കും എത്താൻ നമുക്ക് കഴിയണം. ഇവിടെ പുറത്തുള്ള ആളുകൾ ഒന്ന് ഉള്ളിലേക്ക് കയറാം. അതാ അവിടെ ഇവിടെ ഇങ്ങോട്ട് പോരും. സ്റ്റുഡൻസ് ഓൺലി, സ്റ്റുഡൻസ് മാത്രം. കുറച്ച് ആളുകൾക്ക് ഇവിടെ സൗകര്യമുണ്ട്. വളരെ പ്രൗഢമായ 2 പ്രഭാഷണങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. ഒന്ന് ജ്യേഷ്ഠ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരിയുടേതും 2 സഹോദരൻ സുബേർ PDKലിൻ്റെയും വളരെ ഗൗരവതരമായ 2 ടോപ്പിക്കുകൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഒന്നുകിൽ നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി ഇരിക്കുക. രണ്ടിലൊന്നേ പറ്റുള്ളൂ. ഈ സമ്മേളനത്തിൻ്റെ സമ്പൂർണ്ണമായ അച്ചടക്കത്തിന് അത് ആവശ്യമാണ്. ഇത്രയും സമയത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു കർക്കശമായ ഭാഷ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അത് അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് തീർച്ചയായും ഈ സമ്മേളനത്തിലെ പ്രതിനിധികൾക്ക് തന്നെയാണ്. എൻ്റെ സമയം എൻ്റെ അവസരം ഞാൻ ഉപയോഗിക്കും എന്ന മോട്ടോ, പേഴ്സണൽ മോട്ടോ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അത് തുടക്കത്തിൽ പങ്കെടുക്കാത്ത ഏതാനും ചില പിന്നെ ടീമുകൾക്ക് മാത്രമാണ് ആ ഒരു മെസ്സേജ് ലഭിക്കാത്തത് എന്നത് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും ഈ പന്തലിൻ്റെ ഇടയിലൂടെ നടന്നപ്പോൾ ചില സുഹൃത്തുക്കളോടെങ്കിലും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ MSM സംഘാടകർ ചില സുഹൃത്തുക്കളെയെങ്കിലും നമ്മുടെയൊക്കെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ചില സുഹൃത്തുക്കളെങ്കിലും ഗൈഡൻസ് സെന്ററിൽ പോയിട്ടുണ്ട്. അവരെല്ലാം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. തീരുമാനമെടുത്തൊരു സുഹൃത്ത് ആവശ്യപ്പെട്ടൊരു കാര്യമെന്ന നിലക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗേറ്റിൻ്റെ അരികിൽ നിന്ന്
നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ പരസ്യമായി പറയാൻ കാരണമില്ലാതിരുന്ന ആ സുഹൃത്തിനെ ആരോ എൻ്റെ കയ്യിലേക്ക് എത്തിച്ചപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാളുടെ പ്രശ്നം ആ സദസ്സിൽ അദ്ദേഹം ഇരിക്കുന്ന സദസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് ഈയൊരു സമയമായാൽ എനിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, എൻ്റെ വായലും എൻ്റെ ശരീരത്തിലൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതെ ഇവിടെ നിൽക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയണില്ല, ഞാൻ കുറേ നേരമായി നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട് നടക്കണില്ല, അതുകൊണ്ട് എനിക്കൊന്ന് പുറത്തുപോയി വരണം, ഇന്നത്തെ ഇതെൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹവുമായി നമ്മുടെ ആളുകൾ സംസാരിച്ചു, അൽഹംദുലില്ലാഹ് ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോന്നു. അള്ളാഹു ആ അർത്ഥത്തിൽ തന്നെ പൂർണ്ണമായി ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് പിന്നെ ഭാഗ്യവും തൗഫീഖും നൈരന്തര്യവും നൽകുമാറാകട്ടെ. സംഘാടകർ എന്ന നിലയ്ക്ക് നമുക്കേറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനിത് സൂചിപ്പിച്ചത് നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു എന്നെനിക്കറിയില്ല, പക്ഷേ ഇങ്ങനത്തെ ചില ശക്തമായ തീരുമാനങ്ങൾ വ്യക്തിപരമായി ഈ പന്തലിലിരുന്ന് നിറക്കണ്ണുകളോടുകൂടെ നമുക്ക് എടുക്കാൻ കഴിയും. അത് കഴിയണമെങ്കിൽ ഇൻഷാല്ലാ നാളെ 11 മണിയോടുകൂടെ നമ്മുടെ സമ്മേളനം അവസാനിക്കുകയാണ്. ആ അവസാനിക്കുന്ന സമയം വരെ പൂർണ്ണമായും നമ്മളെല്ലാവരും ഉണ്ടാവുകയും സമ്മേളന നഗരിയുടെ പരിമിതികളിൽ നമ്മൾ ഉണ്ടാവുകയും ചെയ്യാം. ഒരേ നമ്മൾ തിരിച്ചു പോണ ഖബറ് നമ്മൾ വിചാരിക്കണം, നമ്മുടെ ബെഡ്റൂമിൻ്റെ വിശാലതല്ല, ഫാനും ലൈറ്റും അതേപോലെ തന്നെ മൊബൈൽ ഫോൺ AC ഒന്നും ഇല്ലാത്തടത്തേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഈ സമ്മേളന നഗരിയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരുക്കം യഥാർത്ഥത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഒരുക്കിയ സംവിധാനങ്ങളിലാണ് ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങേണ്ടത്. ആ നിലക്കുള്ളൊരു തീരുമാനം കൂടെ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഏകദേശം ബയോഡാറ്റകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളണ്ടിയേഴ്സ് അത് കളക്ട് ചെയ്യേണ്ടതാണ്, വളണ്ടിയേഴ്സ് അത് കളക്ട് ചെയ്യാം. കൂടുതൽ സമയം ഇനി നമുക്ക് അനുവദിക്കുന്നതിൽ പ്രയാസമുണ്ട്, അതുകൊണ്ട് ആ വിഷയത്തിൽ ഒന്നിടപെടാം. ഇനിയും ബയോഡാറ്റ ഫോം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കി, അവിടെ ഫ്രണ്ടില്, ഏറ്റവും ഫ്രണ്ടില്, അതാ ഏറ്റവും മുന്നിൽ. ഒരു കോളവും നമ്മൾ ഒഴിവാക്കേണ്ട, എല്ലാ കോളവും ഫില്ല് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു വരട്ടെക്ക്. ഫവാസ് ടി കെ വേദിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫവാസ് ടി കെ വേദിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഒരുമിച്ച് കഴിഞ്ഞാലുള്ളത് ഇങ്ങനെ പൊക്കി പിടിച്ചാൽ മതി. ആ അത് പൊങ്കൽ തുടങ്ങി, ഏകദേശം എല്ലാ ഏരിയകളിലുള്ള ബയോഡാറ്റകൾ പൂരിപ്പിച്ച് കഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. വളരെ കൂടുതൽ ആലോചിക്കേണ്ട കുറച്ച് ആളുകളുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്, പേരിപ്പോൾ ഓർമ്മിട്ടാത്ത. ഈ സദസ്സിലിരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് തുടക്കം മുതൽ നിരന്തരമായി ഈ വേദിയിൽ നിന്ന് ഉണർത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിരിക്കുന്ന സദസ്സ് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ്, നമ്മളിരിക്കുന്ന സദസ്സ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള സദസ്സാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ
മനസ്സിനെയും നിയത്തിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് ഈ അവസരത്തെ പൂർണ്ണമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ കൂട്ടുകാരൻ ഒരുപക്ഷെ അയാളിപ്പോഴും ഇതിൽ ഒരു ഒരു അത്തരം ഒരു ഉന്മേഷത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാളെ അയാൾക്കൊരു മാനസികമായ പിന്തുണ നൽകേണ്ട സമയമാണിത്. ജീവിതത്തിൽ ഇത്തരം വഴിത്തിരിവുകൾ, ലൈഫ് ജംഗ്ഷനുകൾ വളരെ അപൂർവമായി മാത്രമായിരിക്കും ഒരുപക്ഷെ ലഭിക്കുന്നത്. അത്തരം ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുക. കഴിഞ്ഞ പ്രോഫ്കോണിൻ്റെ ഇതേപോലെ ഉള്ള സദസ്സുകളിൽ പങ്കെടുത്ത നമ്മുടെ പല സുഹൃത്തുക്കളും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തിരിച്ചുപോയ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ രംഗത്ത് വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ പേരെടുത്തു പറയാതെ തന്നെ അവർക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലത്തെ നൽകുകയും ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഇത് ചിലപ്പോൾ നമ്മൾ അവസാനത്തെ പ്രഫ്കോണായിരിക്കും. അതല്ലെങ്കിൽ ഇത്ര ശക്തവും ഇത്ര വ്യവസ്ഥാപിതവുമായി നടക്കുന്ന മതപ്രബോധന രംഗത്തെ ഏറ്റവും അവസാനത്തെ സംരംഭമായിരിക്കും. അതുകൊണ്ട് നാളത്തേക്ക് കാര്യങ്ങൾ നീട്ടിവെക്കാത്ത ഇടപെടൽ ഈ രംഗത്തുണ്ടാകണമെന്ന് എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ്. പൂർണ്ണമായും ഇന്നത്തെ ഒരു ദിവസം ഈ സദസ്സിനെ നിരീക്ഷിച്ച രാഷ്ട്രീയ രംഗത്തെ, സാമൂഹിക രംഗത്തെ, പൊതുരംഗത്തെ, മതരംഗത്തെ ഒക്കെ ആളുകൾ നിങ്ങൾക്ക് എ ഗ്രേഡ് 5 പോയിന്റ് നൽകുകയാണ് തീർച്ചയായും ഈ സമ്മേളനഗരി വിട്ടിട്ടുള്ളത്. ഇവിടെ സദസ്സ് എല്ലാ സമയത്തും സമ്പൂർണ്ണമായിരുന്നു. അത് ഈ സമ്മേളനത്തിൻ്റെ തീമിനോട് അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന അജണ്ടയോട് ഈ ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് എന്നത് തീർച്ചയായും ആത്മാർത്ഥമായി ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് അത് ഇനിയും തുടർന്നും നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കണം, ഉണ്ടാകാൻ കഴിയണം എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയ പരിമിതികൾ ഉൾക്കൊള്ളാൻ നിർബന്ധമായി നമ്മളെ മനസ്സ് നമ്മൾ പഠിപ്പിക്കണം. ചെറിയ ചെറിയ പരിമിതികൾ, നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെടുക്കുന്ന റിസ്കിൻ്റെ വളരെ ചെറിയ ഒരു ഓഹരി, ദീനിനു വേണ്ടി, അള്ളാഹുവിനു വേണ്ടി, ഖബറിനു വേണ്ടി പൂർണ്ണമായും എടുക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ കാണുക. ബയോഡാറ്റകൾ ഏകദേശം പൂരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വളണ്ടിയേഴ്സ് നിങ്ങളിരുന്നത് ശേഖരിക്കുന്നുണ്ട്. ഇവിടുത്തെ തുടർ കാര്യങ്ങൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ വളണ്ടിയേഴ്സും ബാക്കിയുള്ളവരും ആ കാര്യത്തിൽ ഇടപെടണം എന്നുണർത്തുകയാണ്. രണ്ട് മിനിറ്റ് കൂടിയാണ് അനുവദിക്കപ്പെട്ട സമയം, അതോടുകൂടെ അവസാനിക്കും ഇൻഷാല്ലാ. പേനല്ലാത്ത ഒരു കുറച്ച് ആളുകളുണ്ട് അല്ലേ, ശരിയാണോ? നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ട് പേന ഒരിക്കലും നമ്മൾ കയ്യിലുണ്ടാകാൻ പാടില്ല. പേന അങ്ങനെ പൂരിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകൾ അത് പൂരിപ്പിച്ച് നിങ്ങൾ കൗണ്ടറിൽ എന്തായാലും ഏൽപ്പിക്കണം. നിങ്ങളടുത്ത് ഇനി ആരും അത് ചോദിക്കാൻ സാധ്യതയല്ല. നമ്മൾ ഇത്ര ഒരു സമയം അലോട്ട് ചെയ്ത സാഹചര്യത്തിൽ അത് എം എസ് എമ്മിൻ്റെ ആവശ്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം. എം എസ് എമ്മിന് ഇങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല. നമുക്കൊക്കെ അറിയണത് പോലെ എം എസ് എമ്മിനോ അല്ലെങ്കിൽ എം എസ് എമ്മിൻ്റെ ഇതിനു വേണ്ടി സമൂഹ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകൾക്കോ ഭൗതികമായി ഈയൊരു സംവിധാനം കൊണ്ട് ഒന്നും ലഭിക്കാനില്ല. എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളോ അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളോ ഇല്ല. എന്നാൽ വ്യക്തിപരമായി ഓരോരുത്തരിലും വരുന്ന പരിവർത്തനങ്ങളുടെ പുണ്യം പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഇത്തരം രംഗത്ത് ഇടപെടുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഞാൻ എന്തിനു വന്നു, ഞാൻ ആർക്കു വേണ്ടി വന്നു, ഞാൻ എനിക്ക് വേണ്ടി വന്നു, ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു, ഞാൻ ആർക്കും വേണ്ടി ചെയ്യണ ഔദാര്യമൊന്നുമല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഖബറിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്, എൻ്റെ പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിലേറെ, എൻ്റെ തിയറി എക്സാമിനേഷൻ ഒരുങ്ങുന്നതിലേറെ, എൻ്റെ ലാബ് എക്സാമിനേഷന് ഒരുങ്ങുന്നതിലേറെ, എൻ്റെ സെമിനാർ ഒരുങ്ങുന്നതിലേറെ, ഒരു പി എസ് സി ഇന്റർവ്യൂവിന് ഒരുങ്ങുന്നതിലേറെ ശക്തമായി ഞാൻ ഒരുങ്ങേണ്ട അവസാന യാത്രക്കുള്ള അവസാന യാത്രക്ക് വേണ്ടി ജീവിതത്തിൽ ആകെ നീക്കിവെച്ച സമയത്തിൽ ഒരു സമയമാണിത്. വേസ്റ്റാക്കുന്ന സമയം, അനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയം, പഠനത്തിന് ഉപയോഗിക്കുന്ന സമയം, ഭൗതിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ
മതത്തിനും ദീനിനും അള്ളാഹുവിനും ഖബറിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അമൂല്യമായ സമയമാണിത് എന്ന ചിന്തയാണ് ദീർഘമായ ഈ സെഷനുകളിൽ സദസ്സുകളിൽ തൂങ്ങിയുറക്കം പോലും ഇല്ലാതെ ഈ സദസ്സ് ഒന്ന് നോക്കിയാൽ, ഈ സ്റ്റേജിൽ നിന്ന് നോക്കിയ സദസ്സ് വളരെ ക്ലിയറാണ്. ആ സദസ്സിനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് എന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ ഒരു ഉണർവും ഉന്മേഷവും കൂടുതൽ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഒന്ന് ഈ അടുത്ത ഒരു വിഷയത്തിലേക്ക്, വളരെ പ്രൗഢമായ രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളാണ് ഇവിടെ വരാനിരിക്കുന്നത്. ആ പ്രഭാഷണങ്ങൾ പൂർണ്ണമായും കേൾക്കാൻ വേണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് നമുക്ക് ഒന്നിച്ച് എണീറ്റിട്ട് ഒന്നിരിക്കാം. ബിസ്മില്ലാ. ഒരു ഒരു വ്യക്തിപരമായ ഒരു ഉറപ്പ് വരുത്തൽ നടത്തി എല്ലാവർക്കും ഇരിക്കാം. ഇനി ഉള്ളത് സൈഡിലേക്ക് കൈമാറാം, വളണ്ടിയേഴ്സ് ഇനി സൈഡിലേക്ക് മാറാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തുടർ കാര്യങ്ങൾക്ക് വേണ്ടി, പ്രോഗ്രാം വകുപ്പിനു വേണ്ടി ഈ വേദി കൈമാറുകയാണ്. കലാപ കലുഷിതമായ ക്യാമ്പസ് മുറ്റങ്ങൾ, സമാധാനം കൊതിക്കുന്ന വിദ്യാർത്ഥി മനസ്സുകൾക്ക് പരിഹാരത്തിൻ്റെ മാർഗത്തെ പ്രാമാണികമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ ജുബൈർ പീഡിയക്കലിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ ലിസ്സാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ നിയമാനുശാസനകൾ അനുസരിച്ച് ജീവിക്കണമേ എന്നും ആമുഖമായി ഉണർത്തുകയാണ്. സൃഷ്ടിമഹാപ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിൽ നിന്നും അവൻ്റെ വിശാലമായ അനുഗ്രഹങ്ങൾ നിരന്തരം അനുഭവിച്ചാസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നാം. അവൻ നൽകിയ അനുഗ്രഹങ്ങൾ എന്തുമാത്രം നമ്മൾ ആസ്വദിക്കുന്നുവോ അനുഭവിക്കുന്നുവോ അത്ര കണ്ട് സൃഷ്ടാവിന് നന്ദി രേഖപ്പെടുത്താൻ വിധിക്കപ്പെട്ടവരാണ് നാം. അള്ളാഹുവിൻ്റെ കൽപ്പനകളോടും നിയമങ്ങളോടും നിർദ്ദേശങ്ങളോടും സൃഷ്ടിപരമായ സമീപനമാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ സ്വർഗ കവാടങ്ങൾ നമുക്കായി തുറക്കപ്പെടും. അതല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എമ്പാടും അനുഭവിക്കുകയും തീർത്തും നിഷേധാത്മകമായ നിലപാടാണ് നമ്മുടെ സമീപനമെങ്കിൽ നഷ്ടമാണ്, ജ്വലിക്കുന്ന നരകശിക്ഷയുണ്ട് എന്ന് ഖുർആൻ താക്കീത് ചെയ്യുന്നു. ഈ ഒരു തിരിച്ചറിവോടുകൂടെ, ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധത്തോടെ ബോധ്യത്തോടെ ജീവിതത്തെ നോക്കിക്കാണാനുള്ള സന്മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നാം വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം, ഏകദേശം 130 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ ഓരോരുത്തരാണ് നമ്മളെ വരും. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മത ഭാഷ സംസ്കാരത്തിൻ്റെ നാട്, മതനിരപേക്ഷതയുടെ മണ്ണ്. അതിൻ്റെ ഭരണഘടനയിൽ പോലും ഏറെ ശ്രദ്ധേയമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ഇന്ത്യൻ ഭരണഘടനയിലെ 25 എന്നീ വകുപ്പുകളിൽ, ആർട്ടിക്കിളുകളിൽ വസ്തുനിഷ്ഠമായി ഏത് മതം സ്വീകരിക്കുവാനും ആ മതത്തിൻ്റെ ആശയാദർശങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കുവാനും ആ മതത്തിൻ്റെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളെ പ്രചരിപ്പിക്കുവാനും ഏതൊരു മതവിശ്വാസിക്കും ഏതൊരു പൗരനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന
ഇന്ത്യയുടെ ഭരണഘടനയിലെ ശ്രദ്ധേയമായ വരികൾ. ഇവിടെ ഇന്ത്യയെപ്പോലെ ഇത്രമാത്രം സാധ്യതകളും സാഹചര്യങ്ങളുമുള്ള മണ്ണുണ്ടോ എന്ന് സംശയമാണ്. ഏത് കവലയിലും ആർക്കു മുന്നിലും നിശ്ചിതമായ നിയമ പരിധികൾക്കകത്തു നിന്നുകൊണ്ട് ഏതൊരു മതവിശ്വാസിക്കും ഏതൊരു പൗരനും അവൻ നെഞ്ചിലേറ്റിയ ആശയത്തെ ആദർശത്തെ പറയാനും പ്രചരിപ്പിക്കുവാനുമുള്ള തുറന്ന സ്വാതന്ത്ര്യം. ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ സാഹചര്യങ്ങളെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തുവാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാള മണ്ണിലേക്ക് മാലിക് ദിനാറിൻ്റെ നേതൃത്വത്തിൽ വന്ന സംഘം ഇസ്ലാമിൻ്റെ മഹിതമായ ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ പ്രബോധകരും പ്രചാരകരുമായി കടന്നു വന്നവർ. അന്ന് ഈ മണ്ണിൻ്റെ അവസ്ഥ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കാവ്യസമാഹാരത്തിൻ്റെ താളുകൾ മുറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ഈ ജാതി കോമരങ്ങളെന്ന് കുമാരനാശാൻ എഴുതി. തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും മണ്ണ്, ജാതീയത അതിൻ്റെ എല്ലാ ക്രൂരമുഖങ്ങളും സ്വീകരിച്ചൊരു കാലത്താണ് അതെ. മാനവ സാഹോദര്യത്തിൻ്റെ സന്ദേശവുമായി, ദൈവമൊന്ന് മാനവരൊന്ന് എന്ന മഹിതമായ ആദർശത്തിൻ്റെ പ്രചാരണവുമായി കടന്നുവരുന്ന ശ്രദ്ധേയമായ ഇടപെടലുകൾ. ഞാൻ പറഞ്ഞു വന്നത്, ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ വല്ലാത്ത വികൃത മുഖങ്ങൾ സ്വീകരിക്കുകയും എല്ലാർത്ഥത്തിലുള്ള ജാതീയതയുടെ ക്രൂര മുഖങ്ങളിലേക്ക് കാലെടുത്തു വച്ചിരിക്കുകയും ചെയ്തിരുന്നൊരു സമൂഹത്തിലേക്ക് മാനവ സഹോദരത്തിൻ്റെ സന്ദേശവുമായി ആദർശവുമായി കടന്നു വന്ന ഏറെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ നടത്തിയ മാലിക് ദിനാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ. വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിൻ്റെ 13-ാമത്തെ വചനത്തിൻ്റെ ആശയത്തെ ആദർശത്തെ ഈ മലയാള മണ്ണിൻ്റെ മക്കളുടെ മനസ്സുകളിലേക്ക് പകർന്നുകൊടുത്തു അവർ. يَا أَيُّهَا النَّاسُ إِنَّا خَلَقْنَاكُم مِّن ذَكَرٍ وَأُنثَىٰ وَجَعَلْنَاكُمْ شُعُوبًا وَقَبَائِلَ لِتَعَارَفُوا إِنَّ أَكْرَمَكُمْ عِندَ اللَّهِ أَتْقَاكُمْ إِنَّ اللَّهَ عَلِيمٌ خَبِيرٌ ജനങ്ങളെ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളുമാക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും തീവ്രവാദ വർഗീയവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തി നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ പിച്ചു ചീന്തുവാൻ വേണ്ടിയല്ല, മറിച്ച് ലിതഅറഫു, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും. ഇന്നക്രമകും ഇന്നല്ലാഹി തഖാകും ഇന്നല്ലാഹു അലീമുൻ ഖബീർ. സൃഷ്ടിമഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ എടുക്കൽ ഉന്നതമായ സ്ഥാനവും മാനവും മഹിതമായ പദവിയുമുള്ളത് നിങ്ങളുടെ കൂട്ടത്തിലെ തൊലിവെളുത്തവനോ ഉന്നത കുല ജാതിയിൽ പിറന്നവനോ ഉന്നത ഗോത്രത്തിലെ അംഗത്തിനോ ആരോഗ്യ ദൃഢഗാത്രനോ സമ്പന്നനോ അല്ല, മറിച്ച് നിങ്ങളിൽ ആരോ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ സമൂലമായും പരിവർത്തിപ്പിക്കുന്നത് അവനാണ് സട്ടാവിങ്കിൽ സ്ഥാനമുള്ളു മാനമുള്ളു മഹിതമായ പദവിയുള്ളു എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹിതമായ ആശയം ആദർശം. ഈ ആദർശമായിരുന്നു മലയാള മണ്ണിന്റെ മനസ്സുകളിലേക്ക് പകർന്നുകൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാറ്റങ്ങൾ ഉണ്ടായി. മഹിതമായ ആദർശത്തെ നെഞ്ചിലേറ്റി ഇസ്ലാമിന്റെ മഹിതമായ ആശയത്തിന്റെ പ്രചാരകരായി കടന്നു വന്ന ആളുകളുടെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളും അവരുടെ സ്വഭാവങ്ങളും പൊതുസമൂഹത്തിന്റെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിച്ചു. ഒടുവിൽ ഈ ആശയത്തെ ആദർശത്തെ തങ്ങളുടെ ഹൃദയത്തിന്റെ ആശയമായി ആദർശമായി മലയാള മണ്ണ് സ്വീകരിച്ചു, മലയാളത്തിന്റെ മക്കൾ സ്വീകരിച്ചു എന്നത് ചരിത്രമാണ്, പച്ചയായ ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് പലപ്പോഴും ഇത്തരത്തിൽ കൃത്യമായി സമൂഹത്തിൽ ഇടപെടേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം അലസതയും അലംഭാവവും കൊണ്ട് സൃഷ്ടിമഹാപ്രപഞ്ചത്തിന് നാഥൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് മാറുന്ന പിന്തിരിയുന്നൊരു ദുരന്തവസ്ഥയ്ക്ക് നമ്മൾ സാക്ഷികളായി കൊണ്ടിരിക്കുകയാണ്. ഇടപെടേണ്ടതുണ്ട് നമ്മുടെ മലയാള സമൂഹത്തിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ കൂട്ടുകാരന്മാർക്കിടയിൽ, നമ്മുടെ അയൽക്കാർക്കിടയിൽ നമ്മൾ ചുവടുവെപ്പുകൾ നടത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വമൻ അഹ്സനു ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം ഫുസ്സിലത്തിന്റെ 33-ാമത്തെ ആയത്തിലൂടെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല വാക്കു പറഞ്ഞവൻ ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ സൃഷ്ടിമഹാപ്രപഞ്ചത്തിലെ നാഥനിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മാതൃകയായി സ്വീകരിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹ് ആകണം ആ രംഗത്ത് നമുക്ക് മാതൃക.
ചുരുക്കത്തിൽ ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും കർമ്മത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹിയുമായി സമൂഹത്തിൽ ഇറങ്ങാൻ. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്നുള്ള പ്രഖ്യാപനത്തോടെ സമൂഹത്തിലേക്ക് ഇടപെടാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇന്നിന്റെ ലോകം, ഇന്നിന്റെ ചുറ്റുപാടുകൾ, ഇന്നിന്റെ യുവതലമുറ, ഇന്നത്തെ ക്യാമ്പസിലെ അംഗങ്ങൾ, ക്യാമ്പസിന്റെ വക്താക്കൾ വല്ലാത്ത പ്രശ്ന കലുഷിതമായ അവസ്ഥയിൽ എരിപൊരി കൊള്ളുന്ന ഒരു വല്ലാത്ത ദുരന്തത്തിന് നമ്മൾ സാക്ഷികളായി കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ, ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്തെന്നറിയാതെ അലഞ്ഞു തിരിയുന്ന ഒരുപാടൊരുപാട് മനസ്സുകൾ, പരമാവധി ജീവിതം തിന്നാനും കുടിക്കാനും രസിക്കാനും രമിക്കാനും ഉള്ളതാണ് എന്നുള്ള വികല ഉകൃത ചിന്തകൾ നെഞ്ചിലേറ്റുന്ന ആളുകൾ, ഒടുവിൽ ഇത്തരത്തിലുള്ള അഹങ്കാരവും സ്വാർത്ഥ ചിന്തകളും അതുമായി ബന്ധപ്പെട്ട അത്യാഗ്രഹങ്ങളുമായും ജീവിതത്തെ പരമാവധി അടിച്ചു പൊളിക്കുക എന്ന ദുഷ്ടചിന്ത മാത്രം വെച്ച് പുലർത്തുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ള ഒരു ജീവിതം, എന്നും അതിന്റെ ലഹരിയിൽ ആനന്ദ തുന്തല മെന്മനം മൂളിപ്പറക്കണമെന്ന കവിയുടെ വരികൾ അന്വർത്ഥമാക്കുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ യുവസമൂഹത്തിന്റെ, ഇന്നത്തെ കൗമാരപ്രായക്കാരുടെ ഇടപെടലുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനേറെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്തെന്നറിയാതെ പലപ്പോഴും ഇത്തരം സകലവിധ തോന്നിവാസങ്ങളിലേക്കും അതിക്രമ നടപടിക്രമങ്ങളിലേക്കും കാലെടുത്തു വെച്ച് സ്വസ്ഥത നഷ്ടപ്പെട്ട്, ശാന്തി നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട് എരിയുന്ന നീറുന്ന മനസ്സിനുടമകളായി ശാന്തിയും സമാധാനവും തേടി അലയുന്ന ഇന്നിന്റെ തലമുറ, ഇന്നിന്റെ സമൂഹം പലപ്പോഴും അകപ്പെടുന്നത് അതെ താൽക്കാലിക ആശ്വാസം മാത്രം കിട്ടുന്ന ലഹരികളിലും അതുപോലെ തന്നെ മദ്യത്തിലുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കലുഷിതമായ മനസ്സുമായി ശാന്തി തേടി അലയുന്ന ആളുകളെ പരമാവധി ചൂഷണം ചെയ്യാൻ കപടാത്മീയതയുടെ വക്താക്കളും കപടാത്മീയതയുടെ കേന്ദ്രങ്ങളും വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന സത്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തിനേറെ ശ്വസനക്രിയ പോലും കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് സാക്ഷികളായി കൊണ്ടിരിക്കുകയാണ് നാം. പലപ്പോഴും നാം തേടി അലയുന്ന ശാന്തിയും സമാധാനവും തലത്തിൽ കൃത്യമായി ലഭിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ആത്മഹത്യയിലേക്ക് കാലെടുത്തു വെക്കുകയും സ്വന്തത്തെ നശിപ്പിക്കുക എന്ന ഏറ്റവും വികൃതമായ നടപടിക്രമങ്ങളിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇവിടെ ഇടപെടുന്നു. അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം നിങ്ങൾ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ചുള്ള തിരിച്ചറിവിലൂടെ, അവനെക്കുറിച്ചുള്ള ഓർമ്മയിലൂടെ, അവന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടുള്ള ജീവിതത്തിലൂടെ, അവന്റെ മാർഗദർശനം അനുസരിച്ചുകൊണ്ടുള്ള നടപടിക്രമത്തിലൂടെയാണ് ആത്യന്തികമായി മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുക എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ 13-13 അധ്യായം സൂറത്ത് റഅദിന്റെ 28-ാമത്തെ വചനത്തിലൂടെ. അതുകൊണ്ട് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന അസ്വസ്ഥമായി എരിയുന്ന പൊരിയുന്ന മനസ്സുകളുടെ എല്ലാ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗം നിർദ്ദേശിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് തിരിച്ചു വരിക, അവന്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരിക, അവന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കുക, അവന്റെ മാർഗദർശനത്തെ ഹൃദയത്തിന്റെ മാർഗദർശനമായി സ്വീകരിക്കുക എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, നാം പഠിച്ച, നാം അറിഞ്ഞ, നമ്മൾ അനുഭവിച്ച ഈ മഹിതമായ ആദർശം നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഈ വല്ലാത്ത സൗഭാഗ്യം നാം സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക്, നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ പൊതുസമൂഹത്തിനും ഈ മഹിതമായ ആശയം ആദർശം എത്തേണ്ടതുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വഴിമാർഗം എന്തെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു ഉത്തരവാദിത്വത്തോടുകൂടെ സമൂഹത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉദ്ഉഇല സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. ഖുർആനിലെ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിന്റെ 125-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ക്ഷണിക്കുക നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ക്ഷണിക്കുക നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടുകൂടെ, യുക്തിദീക്ഷയോടുകൂടെ, അതോടൊപ്പം തന്നെ വൽ മൗഇലതിൽ ഹസന സതുപദേശത്തോടുകൂടെ, തുറന്ന മനസ്സുമായി സൃഷ്ടി മഹാപ്രപഞ്ചത്തിന് നാഥനിലേക്ക്, അവൻ പഠിപ്പിച്ച മാർഗത്തിലേക്ക്, മാർഗദർശനത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. വജാദിൽ ഗുംബില്ലതി ഹി അഹ്സൻ, അത്തരത്തിലുള്ള ക്ഷണവുമായി മുന്നിട്ടിറങ്ങും. സ്വാഭാവികമാണ് ചർച്ചകളും സംവാദങ്ങളും, അവിടെ സൃഷ്ടിപരമായ സ്നേഹ സംവാദങ്ങൾ നടക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ക്യാമ്പസുകളിൽ ഇടപെടാൻ, സമൂഹത്തിലേക്ക് കാലെടുത്തു വെക്കാൻ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കാലെടുത്തു വെക്കാനുള്ള സന്മനസ് സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ സത്യം, സ്വർഗത്തിലേക്കുള്ള വഴിമാർഗം, ആ വഴിമാർഗത്തിലേക്ക് നാം സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരന്മാരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ക്യാമ്പസിൽ
ഫാമിലി അംഗങ്ങളും കടന്നു വരേണ്ടതുണ്ട് എന്നുള്ള അടങ്ങാത്ത കൊതിയും പൂതിയും നമ്മുടെ മനസ്സുകൾക്കകത്തുണ്ടാകേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സമീപനം നിങ്ങളുടെ മനസ്സുകളിലേക്ക് കോറിയിടുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായ ഒരു ജൂതക്കുട്ടി രോഗിയായി തളർന്നു കിടക്കുന്ന ആ കുട്ടിയെ സമീപിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗവിവരം തിരക്കിയ പ്രവാചകൻ ആ കുട്ടിയോട് പറഞ്ഞു, യാ ബുനയ്യ അസ്ലിം, എന്റെ പൊന്നുമോനെ നീ മുസ്ലിമാക്, ഈ മഹാപ്രപഞ്ചത്തിന് നാഥൻ ഏകനാണ് എന്നുള്ള പച്ചയായ സത്യത്തെ നീ നെഞ്ചിലേറ്റ്, നാളെ ഒരു ലോകമുണ്ട്, പരലോകം എന്നുള്ള പരമയാഥാർത്ഥ്യം എന്ന മഹിതമായ ആശയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരണം, അതേ അസ്ലിം, നീ മുസ്ലിമാകണം എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശം. പ്രവാചകന്റെ ഈ ഉപദേശം കേട്ട ഉടൻ ആ കുട്ടി തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പിതാവിന്റെ മുഖത്ത് നോക്കുന്നു, ജൂതനായ പിതാവിന്റെ. അദ്ദേഹം പറഞ്ഞു, അത്യ അബൽ കാസിം, നീ അബൽ കാസിമിനെ അനുസരിച്ചു കൊള്ളുക, മുഹമ്മദ് നബി എന്താണോ പറഞ്ഞത് താ നീ അനുസരിച്ചു കൊള്ളുക. ആ സമയത്ത് ആ കുട്ടി ഇസ്ലാം സ്വീകരിക്കുക വഴി, ഈ മഹാപ്രപഞ്ചത്തിന് നാഥനേകനാണ് എന്നുള്ള പച്ചയായ ആദർശത്തെ നെഞ്ചിലേറ്റുക വഴി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണെന്നുള്ള സത്യസാക്ഷ്യം പ്രഖ്യാപിക്കുക വഴി, റസൂലുള്ളാഹിക്ക് ഭൗതികമായ ഒരു നേട്ടവും നേടാനില്ല എന്നുള്ള കൃത്യമായ തിരിച്ചറിവ്, ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തെ മാനിക്കാൻ ജൂതനായ പിതാവിന്റെ കൽപ്പന, ഒടുവിൽ ആ കുട്ടി കിടന്ന കിടപ്പിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സത്യസാക്ഷ്യ വചനം പ്രഖ്യാപിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയും പ്രതികരണവും എന്തായിരുന്നു എന്ന് അടിവരയിടേണ്ടതുണ്ട് നമ്മൾ. അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും ഇവനെ രക്ഷിച്ച നാഥ, നിനക്കാണ് സർവസ്തുതിയും എന്ന് തുറന്ന മനസ്സുമായി പ്രാർത്ഥിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മാതൃകയുണ്ട് സഹോദരങ്ങളെ നമുക്ക്. അതെ, നാം സ്നേഹിക്കുന്ന നമ്മുടെ അയൽക്കാരോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ചുറ്റുപാട് ിലേക്ക് കടന്നു ചെന്ന് പച്ചയായ ആശയത്തെ, ആദർശത്തെ അവരുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള സന്മനസ്സുണ്ടാകണം. ഇത് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമുക്കേവർക്കും ജ്വലിക്കുന്ന നരകശിക്ഷയിൽ രക്ഷപ്പെടണം. നരകത്തിന്റെ വല്ലാത്ത അവസ്ഥയെക്കുറിച്ചും വല്ലാത്ത ദുരന്തത്തെക്കുറിച്ചും നിങ്ങൾ കേട്ടു, സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ ലോകത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും നിങ്ങൾ കേട്ടു. ആ സ്വർഗം നേടാൻ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് ആത്യന്തികമായ രക്ഷയും മോക്ഷപ്രാപ്തിയും ലഭിക്കാൻ ഈ മഹിതമായ ആഗ്രഹത്തോടുകൂടെ മനസ്സു തുറന്ന് ആശയങ്ങളെ കൈമാറാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. ഉർവത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സത്യമതത്തിന്റെ ആദർശത്തെ കേട്ടു, നെഞ്ചിലേറ്റി ആ മഹിതമായ ആദർശവുമായി തന്റെ ഗോത്രത്തിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹം തീരുമാനിച്ചു. മുഹമ്മദ് നബി പറഞ്ഞു, സൂക്ഷിക്കണം, എന്തും ചെയ്യും അവര്, പക്ഷേ അല്ലാഹു പഠിപ്പിച്ച മഹിതമായ ആദർശത്തെ നെഞ്ചിലേറ്റിയ ഉർവ റളിയല്ലാഹു അൻഹു താൻ സ്നേഹിക്കുന്ന തന്റെ കുടുംബക്കാർക്കും ഉറ്റവർക്കും ഗോത്രത്തിലെ അംഗങ്ങൾക്കും ഈ മഹിതമായ ആശയം എത്തേണ്ടതുണ്ട്, അവർക്കും സ്വർഗത്തിന്റെ അനുഗ്രഹം ലഭിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകണമെന്നുള്ള അടങ്ങാത്ത കൊതിയുമായി പൂതിയുമായി തന്റെ ഗോത്രത്തിലേക്ക് കാലെടുത്തു വെച്ച ഉർവ റളിയല്ലാഹു അൻഹു തന്റെ ചുറ്റുമുള്ള ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ ശുദ്ധ ഏകദൈവാരാധന എന്ന പച്ചയായ സത്യം പ്രഖ്യാപിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ചുറ്റും കൂടി നിന്ന് അദ്ദേഹത്തിന്റെ ഗോത്രത്തിലെ അംഗങ്ങൾ മൂർച്ചയുള്ള അമ്പുകൾ അദ്ദേഹത്തിന് നെഞ്ചിലിഷ്ടമിട്ടുകൊണ്ട് തുരുതുരായിയുമ്പോൾ അവർക്കിടയിൽ വെച്ച് പുടഞ്ഞു മരിക്കുകയാണ് ഉർവത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ സത്യം. തന്റെ നാട്ടുകാർക്കും തന്റെ ഗോത്രത്തിലെ അംഗങ്ങൾക്കും എത്തിച്ചു കൊടുക്കണമെന്നുള്ള അടങ്ങാത്ത കൊതിയും പൂതിയുമായിരുന്നു ഉർവയെ പ്രചോദിപ്പിച്ചത് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, സത്യമതത്തിന്റെ മധുരവും ആശയവും തിരിച്ചറിഞ്ഞൊരു സഹോദരൻ ക്രിസ്തു മത ചിന്തകളിൽ നിന്ന് മാറി ഐസാ അലൈഹിസ്സലാത്തു വസ്സലാം ആരെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചോ ആ സർട്ടാവിനെ മാത്രം ആരാധിച്ച് ഈസാ നബി ആരാധിക്കരുത് അത് തെറ്റാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈസാ നബി ആരാധിച്ച സർട്ടാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് പച്ചയായ ആദർശത്തെ നെഞ്ചിലേറ്റിയ സഹോദരന്റെ കണ്ണുകൾ നിറഞ്ഞു തുളിയുമ്പിയപ്പോ എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന ഒരു കൂട്ടുകാരന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, അതെ സർട്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന പച്ചയായ സത്യത്തെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ സ്നേഹിക്കുന്ന എന്റെ അപ്പച്ചൻ, ഞാൻ സ്നേഹിക്കുന്ന എന്റെ അമ്മച്ചി, അവരും ഈ മഹിതമായ ആദർശത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ജീസസും മോസസും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഈ പച്ചയായ സത്യത്തെ അവർ നെഞ്ചിലേറ്റിയെങ്കിൽ എന്നുള്ള വല്ലാത്ത ആഗ്രഹത്തോടെ നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്ന സഹോദരെ ഇന്നും നമുക്കിടയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. മൂസാ സുല്ലമി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാരണവന്മാരിൽ ഒരാളായ അദ്ദേഹം ഹേർട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് മുമ്പ് വാർഡിൽ കിടത്തിയപ്പോ തൊട്ടടുത്തുള്ള ബെഡിൽ കിടക്കുന്ന ഒരു സഹോദരിയോട്, അമുസ്ലിമായ സഹോദരിയോട്, ഓപ്പറേഷൻ
ഡൈമൻഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മഹാപ്രപഞ്ചത്തിന് നാദനെ പരിചയപ്പെടുത്തുകയും മരണത്തിന് ശേഷം പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന പച്ചയായ സത്യത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് അതേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ അള്ളാഹു ഏൽപ്പിച്ച പ്രവാചകന്മാർ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അവസാന നിമിഷം വരെ നിർവഹിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയ മുഹമ്മദ് മൂസ സുല്ലമി പിന്നീട് അദ്ദേഹം ജീവനോട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തോട് ഈ ലോകത്തോട് അദ്ദേഹം ആ ഓപ്പറേഷനോട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് പോലും തന്റെ അടുത്ത് കിടക്കുന്ന രോഗിക്ക് മനസ്സു തുറന്ന് മഹാപ്രപഞ്ചത്തിന്റെ കാരുണ്യത്തിന്റെ നാഥനായ പടച്ചറബിനെ പരിചയപ്പെടുത്തുകയായിരുന്നു മൂസ സുല്ലമി. ഇവരൊക്കെയാണ് ഈ സംഘടനാ കൂട്ടായ്മയുടെ കാരണവന്മാരെന്നുള്ള തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഉണ്ട് പ്രതിഫലം. അതേ നമ്മൾ വഴി ഒരു പച്ചയായ ആദർശത്തിലേക്ക് ആളുകൾ തിരിച്ചു വന്നാൽ, സത്താവിന്റെ മാർഗദർശനത്തിലേക്ക് ഒരാൾ തിരിച്ചു വന്നാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയഹദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ. നീ വഴി ഒരാൾ സത്യമതത്തിലേക്ക് കടന്നു വന്നാൽ, നീ വഴി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്നാൽ, നീ വഴി ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹിലേക്ക് കടന്നു വന്നാൽ, നീ വഴി ഒരാൾ പരലോകമുണ്ട് എന്ന പരമ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ, ഈ ലോകവും നീ ലോകത്തെ സർവസവും ലഭിക്കുന്നതിനേക്കാൾ പുണ്യകരമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു വാക്കിലൂടെ, നമ്മൾ കൊടുത്തൊരു ലഘുലേഖയിലൂടെ, നമ്മൾ കൊടുത്തൊരു സീഡിയിലൂടെ, ഇസ്ലാമികമായ നമ്മുടെ ജീവിതത്തിലൂടെ ആരുടെയെങ്കിലും മനസ്സുകളിൽ ഇളക്കം തട്ടിയാൽ, ആരെങ്കിലും അഹിതമായ ഈ സത്യമതത്തെ നെഞ്ചിലേറ്റിയാൽ പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ. അവർ ചെയ്യുന്ന സകല നന്മകൾക്കും തുടക്കക്കാരെന്നുള്ള കൂലി നമുക്ക് കിട്ടും. അവർ വിവാഹിതരായി, അവർക്ക് മക്കളുണ്ടായി, മക്കൾ തലമുറയായി ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ആ തലമുറയിൽ ആരൊക്കെ എന്തൊക്കെ നന്മകൾ ചെയ്താലും ആ നന്മകൾക്കെല്ലാം തുടക്കക്കാരെന്നുള്ള പുണ്യം നമുക്ക് ലഭിക്കും, നമുക്ക് പടച്ചിറപ്പ് നൽകും. ഇത് സത്യമത പ്രബോധന രംഗത്ത് നമുക്ക് ലഭിക്കുന്ന നീണ്ടു നിൽക്കുന്ന പ്രതിഫലമായി സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആർക്ക് എപ്പോഴാണ് പടച്ചിറപ്പ് ഹിദായത്ത് നൽകുക എന്ന് പറയാൻ കഴിയില്ല നമുക്ക്. സ്വന്തം പിതാവിനെ അടിച്ച് വീഴ്ത്തിയിട്ട് മദ്യലഹരിയാൽ തലക്ക് പിടിച്ച് ആളുകൾക്കിടയിലുള്ള ഒരു കൊച്ചു ചായക്കടയിലേക്ക് കടന്നു വന്ന മദ്യപാനി, ആവേശത്തോടെ കോപത്തോടെ ഇരിക്കുന്ന അയാളുടെ മുന്നിൽ ഒരു ലഘുലേഖ കിട്ടി, വെറുതെ ഒന്ന് മറിച്ചു നോക്കി. അതെ, ആദിവാസികൾക്കിടയിൽ നടന്നൊരു സംഭവം. വെറുതെ ലഘുലേഖകൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ചേ എന്ന വാക്കുപോലും പറയരുത്. എൻ്റെ അച്ഛൻ അടിച്ച് ഇടിച്ച് വീഴ്ത്തിയിട്ടിട്ടാണല്ലോ ഞാൻ വരുന്നത്, ചേ എന്നുപോലും മാതാപിതാക്കളോട് പറയരുത് എന്ന് പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥമേത്, ആരാണിത് പഠിപ്പിക്കുന്നത് എന്ന അന്വേഷണമാണ്. അഷ്ഹദു വല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന മഹിതമായ ആദർശത്തെ നെഞ്ചിലേറ്റാൻ അദ്ദേഹത്തിന് സഹായകമായത്. പിന്നീട് അദ്ദേഹം വിശ്വാസികളെല്ലാം പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം സംസാരിച്ചു. അന്ന് ആ ലഘുലേഖ ആ കടയിൽ കൊണ്ടിട്ടത് ആരെന്ന് എനിക്കറിയില്ല, ഇന്നേ വരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, പക്ഷേ എന്റെ ഹൃദയത്തിലേക്ക് ഈ പ്രകാശം ചൊരിയാൻ നിമിത്തമായത് ആ ലഘുലേഖയാണ്. ആ ലഘുലേഖ അവിടെ കൊണ്ടിട്ടത് ആരായിരുന്നാലും പടച്ചറബേ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ, സ്വർഗ കവാടങ്ങൾ നീ ആ സഹോദരനായി തുറന്നു കൊടുക്കണമേ എന്ന് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുകയായിരുന്നു ആ സഹോദരൻ എന്ന് ഇതുമായി നമ്മൾ ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വഹിക്കേണ്ടതുണ്ട്. പരലോക നിഷേധത്തിന്റെ ചിന്തയുമായി കടന്നു വന്ന ഒരു പ്രബോധക കൂട്ടായ്മ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന രണ്ടു മൂന്ന് കോളേജ് കുമാരന്മാർ, അവരുടെ കൈകളിലേക്ക് മരണത്തിന് ശേഷം എന്ന ലഘുലേഖ വെച്ചു കൊടുക്കുമ്പോൾ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകൾ ആ ലഘുലേഖയുമായി കൗൺസിലിംഗ് റൂമിലേക്ക് ഒരു അരമണിക്കൂർ നിശബ്ദരായി അത് വായിക്കാൻ, പിന്നീട് ആ റൂമിൽ നിന്ന് പുറത്തു വരുന്നത് കണ്ണെല്ലാം ചുവന്ന് വിതുമ്പുന്ന ശബ്ദവുമായി കൊണ്ട് ഈ ലഘുലേഖ വായിക്കുന്നതിന് മുമ്പ്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മരണമെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ എന്ന് തേങ്ങുന്നൊരവസ്ഥയിലേക്ക് പരലോക നിഷേധികളായ ആളുകളുടെ മനസ്സുകളിൽ വല്ലാത്ത മാറ്റത്തിന് തിരികൊളുത്തിയത് മരണത്തിന് ശേഷം എന്നൊരു കൊച്ചു ലഘുലേഖയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങളെ. സട്ടാവ് പഠിപ്പിച്ച മഹിതമായ ആദർശവുമായി പൊതുസമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ലോകം അഭിമുഖീകരിക്കുന്ന, ക്യാമ്പസുകൾ അഭിമുഖീകരിക്കുന്ന സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം സട്ടാവിന്റെ മാർഗത്തിലേക്ക്, മാർഗദർശനത്തിലേക്ക് തിരിച്ചുവരൽ മാത്രമാണ് എന്നുള്ള പച്ചയായ സത്യവുമായി നമ്മൾ ഇടപെടുമ്പോൾ സ്വാഭാവികമായും പ്രതികരണങ്ങൾ ഉണ്ടാവും. കൂവി വിളികൾ
ചർച്ചകൾ ഉണ്ടാകും, പരിഹാസങ്ങൾ ഉണ്ടാകും, കുത്തുവാക്കുകൾ ഉണ്ടാകും. യാഥാസ്ഥിക ചിന്തകൾ വെച്ച് പുലർത്തുന്നവരെന്ന് ആളുകൾ പരിഹസിക്കാം, കൂവി വിളിക്കാം. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകു അദൻ കസീറ വഇൻ തസ്ബിറു വതതഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങൾക്ക് നിരന്തരമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതെ, മുൻകഴിഞ്ഞ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിരന്തരമായ കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. അവിടെ നിങ്ങൾ ക്ഷമിക്കുകയും സഹനത്തോടെ അവധാനതയോടെ തക്വയോടെ നിങ്ങൾ മുന്നോറുന്ന പക്ഷം അത് ദൃഢനിശ്ചയം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ പെട്ടതത്രയെന്നാണ് വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ ക്യാമ്പസുകളിൽ ശുദ്ധ ഏകദൈവാരാധനയുടെ സട്ടാവിന്റെ മാർഗവും മാർഗദർശനവുമായി ഇടപെടുമ്പോൾ കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും എല്ലാം ഉണ്ടാകുമ്പോൾ ക്ഷമയോടെ അവധാനതയോടെ തക്വ നിലനിർത്തിക്കൊണ്ട് ചുവടുവെപ്പുകൾ നടത്താൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വച്ചപ്പോ പരമയാഥാർത്ഥ്യത്തിലേക്ക് ക്ഷണിച്ചപ്പോ ആ ജനത കല്ലെറിഞ്ഞു. ശരീരത്തിൽ നിന്ന് രക്തം പല ഭാഗങ്ങളിൽ നിന്ന് പൊട്ടിയൊഴുകുമ്പോ അള്ളാഹുവിന്റെ മലക്ക് വന്ന് നശിപ്പിച്ചു കളയട്ടെ ഈ സമൂഹത്തെ എന്ന ചോദ്യത്തിന് പോലും പടച്ച റബ്ബേ പുറത്തു കൊടുക്കണമേ ഈ ജനതക്ക് അറിവില്ലായ്മ കൊണ്ടാണ് നാഥ അവരിപ്രകാരം പ്രതികരിച്ചത് എന്ന് ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം ക്യാമ്പസുകളിൽ നമുക്ക് മാതൃക. അതെ, മനസ്സിലാക്കി ആദർശത്തെ നെഞ്ചിലേറ്റി ഷാബ് അബി താലിബിന്റെ താഴ്വരയിൽ പച്ചയിലയും പച്ചവെള്ളവും തിന്ന് മൂന്ന് കൊല്ലക്കാലം അതെ ആടുകൾ വിസർജിക്കുന്നത് പോലെ വിസർജിക്കേണ്ട സാധ്യതകൾക്കും സാഹചര്യങ്ങൾക്കും വരെ സാക്ഷിയായ ശ്രേഷ്ഠരായ സഹാബിവരന്മാരാണ് ആ രംഗത്ത് നമുക്ക് മാതൃക. സഹോദരങ്ങളെ, ശുദ്ധ ഏകദൈവ ആരാധനയുടെ ദൈവികമായ മാർഗദർശനത്തെ മലയാള മണ്ണിൽ പ്രബോധനം ചെയ്തു എന്ന കാരണത്താൽ കല്ലേറുകളും കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും അഹൽ ബഹിഷ്കരണങ്ങൾക്കെല്ലാം വിധേയമായ സനാഉല്ല മത്തി തങ്ങൾ ശുദ്ധ ഏകദൈവ ആരാധനയുടെ പ്രചാരണവും പ്രബോധനവുമായി സജീവമായ നിറസാന്നിധ്യമായ സനാഉല്ല മത്തി തങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അമുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ക്രൈസ്തവ മിഷണറിമാർക്കിടയിൽ ഇസ്ലാമിന്റെ പച്ചയായ ആദർശത്തെ തുറന്നു പറഞ്ഞ് അതിന്റെ പ്രജ്വല പ്രകാശത്തെ ഉയർത്തിപ്പിടിച്ച് തിരിച്ചു വരുമ്പോ മുസ്ലിം പള്ളിയിൽ കയറി ഒതുവെടുത്ത് നമസ്കരിക്കാമെന്ന പ്രതീക്ഷയോടെ വാതിൽ മുട്ടിയപ്പോ വാതിൽ തുറന്ന പള്ളിയിലെ മുഅദ്ദിൻ ആരെന്ന് ചോദിച്ചു. ഞാൻ സനാഉല്ല മക്തിയാണ്, മക്തീത്തങ്ങളാണെന്ന് പറഞ്ഞപ്പോ വാതിൽ കുട്ടിയടച്ച് കടന്നുപോട കള്ള കാഫിറ എന്ന ശക്തമായ ഭാഷയിൽ ശകാരിക്കുമ്പോ പോലും ആരോ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ അതെ തലതാത്തി സത്യമത പ്രബോധന രംഗത്ത് പിന്നെയും നിറസാന്നിധ്യമായ സനാഉല്ല മക്തി തങ്ങൾ തന്റെ സമ്പത്തും വീടും എല്ലാം അള്ളാഹുവിന്റെ മതത്തെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും പരിചയപ്പെടുത്താൻ ചെലവഴിച്ച് ഒരു മഴക്കാലത്ത് തന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി ഒരു മരച്ചുവട്ടിൽ പുതപ്പിനുള്ളിൽ അവരെല്ലാം തന്നിലേക്ക് തന്റെ പൊന്നുമക്കളെ ചേർത്ത് പിടിച്ച് ദിവസങ്ങളോളം ഭക്ഷണം പോലും ഇല്ലാതെ കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കിയ സനാഉല്ല മക്തി തങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് ശുദ്ധ ഏകദൈവ ആരാധന പൊതുസമൂഹത്തിൽ പ്രഖ്യാപിച്ചു എന്ന കാരണത്താൽ നിരന്തരമായ പീഡനങ്ങൾ അനുഭവിച്ച ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ എന്നും എക്കാലഘട്ടത്തിലും സത്യത്തെ നെഞ്ചിലേറ്റുന്ന ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് വല്ലാത്ത പ്രയാസകരങ്ങൾ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷേ എന്നിട്ടും സമൂഹത്തോടുള്ള അവരോടുള്ള ഇഷ്ടത്താൽ സ്നേഹത്താൽ അവരും സ്വർഗത്തിന്റെ മധുരം അനുഭവിക്കാനുള്ള സൗഭാഗ്യം അവർക്ക് കിട്ടണമെന്നുള്ള വല്ലാത്ത കൊതിയോടെ പൂതിയോടെ തുറന്ന മനസ്സിന്റെ വക്താക്കളായി സമൂഹത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ, വ്യത്യസ്ത ചിന്തകൾ, ഒരുപാട് സംഘടനകൾ, ഒരുപാട് രാഷ്ട്രീയ ചിതറിയ ചിന്തകൾ, ഇതിനിടയിലെല്ലാമാണ് നമുക്ക് കാലെടുത്തു വെക്കാനുള്ളത്. വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ സജീവമായി ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം ക്യാമ്പസുകളിൽ. എല്ലാവർക്കും വേണ്ടത് ഇന്നത്തെ ക്യാമ്പസിന്റെ യുവ രക്തങ്ങളാണ്. പരമാവധി ആ രക്തത്തെ ഇമ്പിക്കുടിക്കാനും അവരുടെ ഓജസ്സും തേജസ്സും ആരോഗ്യവും അവരുടെ ചൊറുചൊറുക്കും തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പിഴിയാനും പിഴിഞ്ഞെടുക്കുവാനും വേണ്ടി പലരും തന്ത്ര കുതന്ത്രങ്ങൾ മെനയുമ്പോൾ അവരുടെ നന്മക്ക് വേണ്ടി ആരും കാര്യമായി ഇടപെടാതിരിക്കുമ്പോൾ അവരുടെ നന്മക്കായി മാനവരാശികളുടെ നന്മക്കായി ഇടപെടാൻ നിഷ്കളങ്കമായ ചുവടുവെപ്പുകൾ നടത്താൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തിനാടാ നീ മദ്യത്തിന്റെ തലത്തിലേക്ക് കാലെടുത്തു വച്ചത്? എന്തിനാണ് നീ പ്രേമലഹരി
ഭൂമിയിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം ഒരു ടൈം പാസ് എന്ന് പ്രതികരിക്കുന്ന ഇന്നത്തെ ക്യാമ്പസിന്റെ തലമുറ എന്തിനു ചെയ്തു വെറുതെ ചുമ്മാ ഒരു രസത്തിന് എന്ന് പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ നമുക്കിടയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കാലം. ദൈവമോ എന്ത് ദൈവം, മതമോ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന വല്ലാത്ത വികൃത നിലപാടുകൾ സ്വീകരിക്കുന്ന, വല്ലാത്ത ചിന്തകൾ നെഞ്ചിലേറ്റുന്ന ആളുകൾ, ഇവർക്കിടയിൽ ഈ മഹാപ്രപഞ്ചത്തിന് നാഥനുണ്ട് എന്ന പരമ യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാക്കാൻ നമുക്ക് കഴിയണം. നോക്ക് സഹോദര, ജ്വലിക്കുന്ന സൂര്യനെ നോക്ക്, പ്രഭചരിക്കുന്ന ചന്ദ്രനെ, മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളെ കുറിച്ച് ചിന്തിക്ക്, നിന്റെ കണ്ണിനെ കുറിച്ച്, നിന്റെ വിരലുകളെ കുറിച്ച്, നിന്റെ ശരീരത്തിൽ നീറ്റി വീഴുന്ന വിയർപ്പ് കണങ്ങളെ കുറിച്ച്. നിഷേധിക്കാനാവുമോ കാരുണ്യത്തിന്റെ നാഥനായ നിന്റെ നാഥനെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ എന്നുള്ള അടിസ്ഥാന ചിന്തകൾ നമ്മുടെ കൂട്ടുകാരുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇടപെടണം. നന്മയുടെ വക്താക്കളായും ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ഇടപെടേണ്ടതുണ്ട്. ഈ അടുത്ത് ക്യാമ്പസിലേക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായി കടന്നു ചെന്ന ഒരു പെൺകുട്ടിയും, അവരെ റാഗിങ്ങിലൂടെ ഒരു പച്ചയായ തോന്നിവാസത്തിന് പ്രേരിപ്പിച്ച സീനിയർ സ്റ്റുഡൻ്റായ രണ്ട് മൂന്ന് പെൺകുട്ടികൾ, അവരോട് വല്ലാത്ത ഒരു റാഗിങ്ങിന് വിധേയമാകുന്ന സാഹചര്യത്തിൽ ക്യാമ്പസിലേക്ക് ആദ്യമായി കാലെടുത്തു വെച്ച പെൺകുട്ടി പറഞ്ഞത്, വേണ്ട, പടച്ചോൻ കാണണ്ടിട്ടതോ, അല്ല കാണണ്ടിട്ട്, അതെല്ലാം പടച്ചറബ് വിടില്ല, നാളെ ഒരു പരലോകമുണ്ട്, ഇന്ന് ഞാൻ നിസ്സഹായയാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക്, പക്ഷേ അല്ലണ്ടിട്ടോ എന്നുള്ള ശക്തമായ മറുപടികളാണ്. എന്തൊരു ദുഷ്ടചിന്തക്കു വേണ്ടിയാണോ ആ പെൺകുട്ടി അവരെ സമീപിച്ചത്, അവരുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നു തറച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായ സട്ടാവിനെ കുറിച്ചുള്ള തിരിച്ചറിവോടുകൂടെ, മഹാപ്രപഞ്ചത്തിന് നാഥനെ കുറിച്ചുള്ള കൃത്യമായ ബോധത്തോടെ ബോധ്യത്തോടെ സമൂഹത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തിനേറെ എടുത്ത് പ്രേമ അഭ്യർത്ഥനയുമായി കടന്നു വന്ന പെൺകുട്ടിയോട് അതെ ഒരു ആൺകുട്ടിയുടെ പ്രതികരണം, ഇല്ല, നീ ഉദ്ദേശിച്ച ടൈപ്പല്ല ഞാൻ, ഞാനൊരു മുസ്ലിമാണ്. ഇന്നത്തെ നമ്മുടെ ക്യാമ്പസുകളിൽ കാണുന്ന ഹരം പിടിപ്പിക്കുന്നതിൽ ഒരു അംഗമായി നീ എന്നെ കാണരുത്. മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ മാർഗദർശനമനുസരിച്ച് ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും അതിനായി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. വിവാഹത്തിന് മുമ്പുള്ള ഇത്തരം വികൃത നടപടിക്രമങ്ങളിലേക്ക് ഞാനില്ല എന്ന് സുന്ദരിയായ സമ്പത്തുള്ള ആരും കണ്ടാൽ മോഹിക്കുന്ന പെൺകുട്ടിയോട് പോലും തന്റെ നിലപാടും താൻ സട്ടാവിന്റെ കൽപ്പനകൾക്ക് സമർപ്പിതമായ ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്നുള്ള വസ്തുനിഷ്ഠമായ മറുപടിയും അത്തരത്തിലുള്ള സംസാരങ്ങളുമാണ് ആ കുട്ടികളുടെ മനസ്സുകളിലേക്ക്, പെൺകുട്ടിയുടെ മനസ്സിന്റെ ചലനത്തിന് തുടക്കം കുറിച്ചത് എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട്, പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുക. മഹാപണ്ഡിതന്മാർ മാത്രമേ ദഅവത്ത് നടത്തിയാൻ പറ്റുകയുള്ളൂ എന്നുള്ള വികല വികൃതവാദങ്ങളിൽ നിന്ന് തെന്നിമാറി റസൂലുള്ളാഹിന്റെ സാരോപദേശങ്ങളിലേക്ക് മടങ്ങുക. നബി എന്തു പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിക്കുക നെഞ്ചിലേറ്റി സഹാബത്ത്. ഫലിയുബല്ലിഗു ശാഹിദുൽ ഗായിബ, ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് സഹാബിവരിമാർ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി മഹാപണ്ഡിതന്മാരായി എല്ലാം തികഞ്ഞവരായി കൊണ്ടല്ല അവരുടെ ഇടപെടലുകൾ, അറിഞ്ഞ പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ അതേ ചുറ്റുമുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്ന ഉത്തരവാദിത്വത്തോടുകൂടെ അവർ സമൂഹത്തിൽ ഇറങ്ങി സഹോദരങ്ങളെ. അതുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, പഠിച്ച് കൃത്യമായ ബോധമുള്ള ബോധ്യമുള്ള കാര്യങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തുറന്നു പറയുക. ഒരു സംഭവം കൂടി പറഞ്ഞു നിർത്തുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻ, യമനിലെ ഗവർണറായി മുആദ് ഇബ്നു ജബലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകപ്പുറത്ത് കയറ്റി റസൂലുള്ള ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് മദീനയുടെ അതിർത്തി വരെ അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് ശ്രദ്ധേയമായ സാരോപദേശങ്ങൾ നൽകി. മുആദ്, നീ പോകുന്നത് യമനിലേക്കാണ്, അഹ്ലി കിതാബിന്റെ അടുക്കലേക്കാണ് നീ കടന്നു വന്ന് പോകുന്നത്, വേദഗ്രന്ഥം ലഭിച്ച നസാറാക്കളുടെ അടുക്കലേക്ക്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അവരോട് പറയുക. ശുദ്ധ ഏകദൈവാരാധന, അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തെ കുറിച്ച് പറയുക. അതവർ നെഞ്ചിലേറ്റിയ മറ്റുതര കർമാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുക. ഓരോ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കണ്ണും കാതും കൽബും തുറന്ന് റസൂലുള്ളാഹിനെ ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയുമായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻ. അങ്ങനെ മദീനയുടെ അതിർത്തിയെത്തിയ അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മുആദെ, ഒരു കാര്യം കൂടുണ്ട്, എന്നിട്ട് നിനക്ക് പോകാം. എന്തേ റസൂലേ എന്ന വല്ലാത്ത പ്രതീക്ഷയോടെ തന്റെ കണ്ണും കാതും കൽബും തുറന്ന് റസൂലുള്ളാഹിനെ ശ്രദ്ധിക്കുന്ന മുആദ്, റസൂലുള്ളാഹി പറഞ്ഞു, മുആദെ, ഇനി നീ യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്റെ ഖബറിന്റെ അരികിലൂടെ ആയിരിക്കും നീ നടന്നു പോവുക എന്ന് പറയുന്ന റസൂലുള്ളാഹി.
താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന തൻ്റെ പ്രവാചക മുത്തിനെ ഇനി എനിക്ക് ജീവനോടെ കാണാനാവില്ല. അവസാനത്തെ സംഭാഷണം, അവസാനത്തെ കൂടിച്ചേരൽ, ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന തൻ്റെ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തനിക്ക് കാണാനാവില്ല. അപ്പോഴേക്കും ഈ ലോകത്ത് നിന്ന് തൻ്റെ പ്രവാചകൻ വിട പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി എന്നും കണ്ട്, നബിനെന്നും കേട്ട്, നബിൻ്റെ കൂടെ തന്നെ മദീനയിൽ ജീവിക്കണമെന്നുള്ള കൊതിയും പൂതിയും ഇല്ലാത്ത ഏത് സഹാബിയാണുള്ളത്? പക്ഷേ റസൂലുള്ളാഹി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ബല്ലഗുവാൻ നീ വലവ് ആയ എത്തിക്കുവാൻ വേണ്ടി യമനിലേക്ക് കാലെടുത്തു വെച്ച മുആദ് ഇബ്നു ജബൽ, പ്രവാചകനോടുള്ള മഹബ്ബത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം, അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ രംഗത്തുള്ള ശ്രദ്ധേയമായ ഇടപെടൽ. അതുകൊണ്ട് യമനിലേക്ക് നിഷ്കളങ്ക മനസ്സുമായി റസൂലുള്ളാഹി ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായി യമനിന്റെ പാതയിലേക്ക് കാലെടുത്തു വെച്ച മുആദിനെ പോലെ ക്യാമ്പസുകളിലേക്ക് കാലെടുത്തു വെക്കുക, അള്ളാഹിന്റെ പ്രവാചകൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ, ഈ മഹാപ്രപഞ്ചത്തിന് നാഥൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ തകരാതെ തളരെ പതരാതെ ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോടും അല്ലാഹ് പറഞ്ഞല്ലോ, ലാ തഖാഫ, നിങ്ങൾ പേടിക്കണ്ട. ഫിർഔന്റെ അടുക്കലേക്ക് പോകാനുള്ള കൽപ്പന ഉണ്ടായപ്പോൾ റസൂലുള്ളാഹ് പടച്ചറബ് മൂസാ നബിനോടുള്ള കൽപ്പന ഉപദേശം, ലാ തഖാഫ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഫഇന്നനി മഅകുമ അസ്മഉ വഅറ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, അസ്മഉ വഅറ, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമായി എന്ന് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്യാമ്പസുകളിലേക്ക് ഇറങ്ങി ചെല്ലുക, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ശാന്തിയുടെ, സമാധാനത്തിന്റെ, സമർപ്പണത്തിന്റെ, സർവോപരി മോക്ഷത്തിന്റെ ആദർശവുമായി പ്രമാണബദ്ധമായ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുആദിന്റെ ഈമാനോടുകൂടെ, ബിലാലിന്റെ ഈമാനോടുകൂടെ, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനോടുകൂടെ ആ രംഗത്ത് അള്ളാഹുവിന്റെ വരികളെ നെഞ്ചിലേറ്റിക്കൊണ്ട് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്നനി മഅകുമ അസ്മഉ വഅറ, കൂടെ അല്ലണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ സമൂഹത്തിൽ ഇടപെടാൻ, ക്യാമ്പസുകളിലേക്ക് കാലെടുത്തു വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തീർച്ചയായും ഉന്നതമായ പ്രതിഫലം നൽകി പടച്ചുറപ്പ് നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ചുറ്റുപാടുകളോടുള്ള ഇഷ്ടം, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ഇഷ്ടവും സ്നേഹവും, അത് ആത്മാർത്ഥമുള്ള ആത്മാർത്ഥതയുള്ള ഇഷ്ടവും സ്നേഹവുമാണെങ്കിൽ മനസ്സ് തുറന്ന് പറയുക, മനസ്സ് തുറന്ന് ക്ഷണിക്കുക. ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഇഷ്ടം തള്ളാനാണെങ്കിൽ തള്ളട്ടെ, പറഞ്ഞു കൊടുക്കുക. വഖുലിൽ ഹഖു മിർ റബ്ബിക്കും ഫമൻ ഷാ ഫലിയുമിൻ വമൻ ഷാ ഫലിയക്ഫുർ. ഇതാ, ഇത് നിങ്ങളുടെ നാഥൻ എന്നുള്ള സത്യം. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചിലേറ്റാം, നിഷേധിക്കാനാണ് താല്പര്യമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇന്ന അഅതദിനാ ലിളാലിമീന നാറ, നിഷേധികൾക്ക് ജ്വലിക്കുന്ന നരകശിക്ഷയുണ്ട് എന്ന താക്കീതോടെ വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ വരികൾ, 18-ാം അധ്യായം കഹഫിന്റെ 29-ാമത്തെ വചനം, ഈ ആയത്തുകളുടെ ആത്മാവിനെ നെഞ്ചിലേറ്റുക, ക്യാമ്പസുകളിലേക്ക് അള്ളാഹുവിന്റെ ആ നാമത്തിൽ ഇറങ്ങിത്തിരിക്കുക, ഏറ്റെടുത്ത് ഉത്തരവാദിത്വം നിർവഹിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബന്നർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യഥാർത്ഥ സമാധാന ഗേഹത്തിലെത്താൻ ആവശ്യമായ പരിഹാരങ്ങൾ പകർന്നു നൽകി പ്രൗഢഗംഭീരമായ സംസാരത്തിലൂടെ അനുവാചക ഹൃദയം കവർന്ന ബഹുമാന്യനായ പണ്ഡിതൻ സുബൈർ പീഡിയക്കലിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ ഒരു പഠന സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ക്ഷണിച്ചു വരുത്തുന്ന അതിഥികൾക്ക് വേണ്ടി നാം ഒരുങ്ങാറുണ്ട്. എന്നാൽ നാം എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കേണ്ട, ഒരുങ്ങി നിൽക്കേണ്ട, പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കേണ്ട, ഒരിക്കലും അറിയിക്കാതെ നമ്മിലേക്ക് കടന്നെത്തുന്ന ഒരതിഥിയാണ് മരണമെന്നുള്ളത്. നമ്മോട് ഈ ഒരു സെഷനിൽ സംസാരിക്കുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുജാഹിദ് ബാലുശ്ശേരിയെ ബഹുമാന പുരസ്കാരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലഹ് വമൻ യുളിൽ ഫലാ ഹാദിയലഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زُحزِحَ عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور ഇമ്മസം സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹാവൈജ്ഞാനിക സമ്മേളനത്തിൽ പഠന സംബന്ധമായി അവതരിപ്പിക്കപ്പെടുന്ന വ്യത്യസ്ത വിഷയങ്ങളുടെ അവസാന സന്ദർഭത്തിലാണ് ആർക്കും ആർക്കും നിഷേധിക്കാനാവാത്ത ഗൗരവകരമായ ഒരു വിഷയത്തിൻ്റെ അവതരണം നടക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, ലോകത്ത് ഉന്നതങ്ങളായ സ്ഥാനങ്ങളിൽ മനുഷ്യധിഷണ കൊണ്ട്, സാമ്പത്തിക ബലം കൊണ്ട്, അധികാരത്തിൻ്റെ ശക്തിസിദ്ധി കൊണ്ട് മനുഷ്യരെത്തിപ്പെട്ട മേഖലകൾ വർണ്ണിക്കാനാവാത്ത വിധം ഗംഭീരമാണ്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും ജീവിതത്തിലൊരു നാൾ ജീവിച്ചു പോന്ന നാടിൻ്റെ ചൂരും സുഗന്ധവും മാറി കൊട്ടാരസമാനമായ വീടിലെ ശീതീകരിച്ച റൂമിലെ രാജകീയ പദവികൾ ഉപേക്ഷിച്ച് അധികാരങ്ങളുടെ ഇനി എത്തിപ്പിടിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കാത്ത സ്വഭാവങ്ങളിൽ വിരാജിക്കുമ്പോഴും എല്ലാവരുടെ മനസ്സിൻ്റെ അന്തരാളങ്ങളിലും അറിയാതെ വന്നു ചേരുന്ന ഒരു ചിന്തയുണ്ട്, ഇന്നില്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും. സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളുടെയും സ്വന്തം സന്താനങ്ങളുടെയും പാലൂട്ടി തേനൂട്ടി നെഞ്ചിൻ്റെ ചൂടേറ്റ് വളർന്ന പിതാവിൻ്റെ വിയോഗവും മാതാവിൻ്റെ മരണവും ദിനേന എന്നോണം കേട്ടവരാണ് നമ്മളിൽ പലരും. മരണങ്ങളുടെ വ്യത്യസ്തമായ രൂപങ്ങൾ കണ്ടവരും സാക്ഷ്യം വഹിച്ചവരുമാണ് നാം. കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് അറബ് രാജ്യത്ത് വെച്ചുള്ള ഒരു ആക്സിഡന്റ്, ഷാർജ ദുബായ് ഹൈവേയിലെ അതിദാരുണമായ ഒരു ആക്സിഡന്റ് എൻ്റെ കണ്ണിൽ മുമ്പിൽ വെച്ച് നടക്കുകയുണ്ടായി. ഫിലിപ്പീൻ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ചതഞ്ഞരഞ്ഞ് മാംസമായി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൊതിഞ്ഞു വെച്ച ഒരു മാംസ കഷ്ണം. ഏതോ ഓഫീസിൽ ജോലി ചെയ്ത പെൺകുട്ടിയാണ് അവൾ, കുടുംബത്തിൻ്റെ അത്താണിയാണ്. പക്ഷെ ഇന്നിതാ ചീറിപ്പായുന്ന ഹൈവേയുടെ അവിടെ ഇനിയൊരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം മണ്ണിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. മിൻഹ ഖലഖിനാകും വഫീഹ നുഈദുക്കും വമിൻഹ നുഖ്രിജുക്കും താറത്തൻ നുഖ്ര. ഖുർആനിലെ 20-ാം അധ്യായം 55-ാമത്തെ വചനമാണ്. മണ്ണിൻ്റെ ഭാഗമായി മണ്ണിലേക്കുള്ള ഒരു മഹായാത്ര. വല്ലാഹു അംബതകും മിനൽ അർളി നബാത സുമ്മ യുഗീദുകും ഫീഹാ
വയുഖ്രിജുക്കും മിഖ്റാജ വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത. അല്ലാഹുവിന്റെ ഗ്രന്ഥം സൂറത്ത് നൂഹിൽ അല്ലാഹു പറയാണ്, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചു, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങിപ്പോകും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ പ്രോഫ്കോണിന് വേണ്ടി ഓടി നടന്നിരുന്ന എം എസ് എമ്മിന്റെ ഭാഗമായിരുന്ന പ്രായമേറെ കുറഞ്ഞ ഒരു കുട്ടിയുടെ മരണം പത്തനംതിട്ടയിൽ ഉണ്ടായി. പത്തനംതിട്ടയിൽ വസിക്കുന്ന സഹോദരന്റെ മരണം ഉണ്ടായി. കഴിഞ്ഞ തൃശ്ശൂരിൽ വെച്ച് നടന്ന പ്രോഫ്കോണിന്റെ സമാപന ഘട്ടത്തിൽ നാം കേട്ട വാർത്ത എം എസ് എമ്മുകാരനായ മൻസൂറിന്റെ, തലശ്ശേരിയിലെ മൻസൂറിന്റെ മരണമായിരുന്നു. ഇന്ന് ശുക്രുസലായി നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ മൂത്താപ്പയുടെ മകൻ 30 വയസ്സുകാരൻ, ചെറിയൊരു പിഞ്ചു പൈതലിന്റെ പിതാവ്, പ്രതീക്ഷാ നിർഭരമായി ഭാര്യ കാത്തു നിൽക്കുന്നൊരു ഭർത്താവ്, കുടുംബവുമായി ഫോൺ വിളിച്ച് സംസാരിച്ച് തൊട്ടതിന്റെ പിറകെ അറ്റാക്ക് വന്ന് മരിച്ച വാർത്തയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളും ഇന്ന് കുടുംബത്തിലെ മരണങ്ങൾ ഒരുപക്ഷെ കേട്ടവരാവാം. ഞാനും നിങ്ങളും ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ബട്ടൺ അയക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ല. എന്റെ യാത്രകൾക്കിടയിൽ ഞാൻ കൊല്ലപ്പെടില്ലെന്ന് പറയാൻ ഞാൻ ആളല്ല. പ്രായലേശമന്യേ ഭാഷകളുടെ, ഗോത്രങ്ങളുടെ, സംസ്കാരങ്ങളുടെ, സ്ഥാനമാനങ്ങളുടെ, സമ്പത്തിന്റെ, പ്രതാപത്തിന്റെ, ഐശ്വര്യപൂർണമായ ആർഭാടങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ എല്ലാ മനുഷ്യരിലും കടന്നുവരുന്ന ആ മഹായാഥാർത്ഥ്യം, അനിഷേധ്യമായ ആ മഹായാഥാർത്ഥ്യം, മരണമാകുന്ന വലിയ കാര്യങ്ങൾ. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിലെ അനവധി രക്ഷിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ട കഥകൾ അറിയാവുന്നവരാണ് നിങ്ങൾ. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ട്രഷററുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് നോക്കിക്കണ്ട പിതാവാണ് അദ്ദേഹം. ആ കുട്ടി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രോഫ്കോണിന്റെ ഓടി നടന്ന ഒരു പ്രവർത്തനാകുമായിരുന്നു. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മകൻ, കൊച്ചുകുട്ടി, പ്രായമേറെയില്ലാത്ത 15-കാരൻ രോഗം വന്ന് മരിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. കേരളത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരൻ, വളരെ ദീർഘമായി പ്രസംഗിക്കുന്ന പണ്ഡിതൻ, പല ആളുകളുടെയും മക്കളുടെ മരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതുപോലെ ഒരു പ്രഭാഷണത്തിന് ഇറങ്ങി തിരിച്ച എന്നെ സംബന്ധിച്ചിടത്തോളവും എന്റെ അളിയന്റെ മരണം ആക്സിഡന്റിൽ കേട്ടതും ഞാനിന്ന് ഓർക്കുകയാണ്. എന്റെ കൈകളിൽ കിടന്ന് അവൻ മരണം ഭരിക്കുമ്പോൾ ഞാൻ ഓർത്തതും ഇത് തന്നെ. 20 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സ് വ്യത്യാസങ്ങളില്ലാതെ മരിച്ചു പോകുന്ന അനവധി കഥകൾ ദിനേനയെന്നോണം പത്രതാളുകളിൽ നാം വായിക്കുകയാണ്. 5 കുട്ടികളുടെ മരണം ഇന്നലകളുടെ പത്രങ്ങളിൽ, ഇന്നിന്റെ പത്രങ്ങളിൽ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ, അഷ്ടദിക്കുകളിൽ യുദ്ധത്താൽ, മാരകമായ രോഗങ്ങളാൽ മനുഷ്യർ മരിച്ചു വീഴുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഞാനും നിങ്ങളും മരിക്കുമെന്നത്. ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം ഇവിടെ നരകസ്വർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ആധികാരികമായ പ്രമാണങ്ങളുടെ ശക്തമായ ഒഴുക്കായിരുന്നു പ്രോഫ്കോണിന്റെ വേറിട്ട ശബ്ദമെന്നത് നാം തിരിച്ചറിയുകയുണ്ടായി. ഞാനും നിങ്ങളും അറിയണം, നമ്മൾ ശരിക്കറിയണം. ഇതാ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലാത്ത, വാക്ക് നൽകിയിട്ടില്ലാത്ത, സമയം അറിയിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, അത് നമ്മളുടെ മരണമാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ ഭൂമുഖത്ത് നിങ്ങൾ പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, വലോ യുവാഹിദുല്ലാഹുന്നാസു ബിദ്ദുൽമിഹിം, മനുഷ്യന്റെ തോന്നിവാസങ്ങൾ കാരണത്താൽ, അവൻ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ കാരണത്താൽ, നാമെങ്ങാനും അപ്പപ്പോൾ അവന് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹു പറയുകയാണ്, മാ തറഖാലൈഹ മിൻ ദാബത്തിൻ വലാകിൻ യുഅഖ്ഖിറുഹും ഇലാ അജലിൻ മുസമ്മ, ഈ ഭൂമിയുടെ ഉപരിഭാഗത്ത് ഒരു ജീവവർഗത്തെയും നാം വെച്ചേക്കുമായിരുന്നില്ല, പക്ഷേ ഓരോന്നിനും നിശ്ചയിച്ച അവധിയുണ്ടല്ലോ, ആ അവധി കാരണത്താലാണ് അവൻ വിട്ടേക്കപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ആ ആയത്ത് അവസാനിക്കുന്നത് ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു നായിക വന്നാൽ ഒരാളെയും അല്ലാഹു പിന്തിച്ചിടുകയില്ല, ഇല്ല ഒരു മനുഷ്യനെയും. അവൻ ഏത് ഉന്നത സ്വഭാവങ്ങളിലുള്ളവനാവാം, അവരെ പിന്തിച്ചിടുകയില്ല. തെക്കൻ അമേരിക്കൻ ഭാഗത്തെ ഗറില്ല പോരാളിയായ ചെഗുവേര, ലോകത്തിന്റെ ആവേശമായി ഇന്നും പരിചയപ്പെടുത്തുന്ന ഭൗതികവാദികളുടെ ഇന്നും ആവേശമായ ചെഗുവേര, മരണത്തെ ഭയപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വന്തം തുടകളിലേക്ക് വെടിയുണ്ട ഉതിർത്ത് മരിക്കാനുള്ള വ്യഗ്രത ചെഗുവേര കാണിച്ചു എന്ന് പറയും. പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് ഭൂട്ടോ
അദ്ദേഹം മരിക്കാൻ ആ മരണവേളയിൽ തൂക്കുമരത്തിലേക്ക് കയറുമ്പോൾ വാവിട്ട് ആർ തട്ടഹസിച്ച് കരഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. സോക്രട്ടീസ് എന്ന ഏകദൈവാരാധകനായി ജീവിച്ച് അവസാനം മരണത്തിന് വിധേയമാകുമ്പോൾ വിതുമ്പിക്കരയുന്ന കാഴ്ചകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. വിഷാംശം തന്റെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ കൂടുതലായി സ്വാധീനിച്ചു മരണത്തിന് കീഴൊതുങ്ങുമ്പോഴും മനുഷ്യർ മരണത്തെ പേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് ഞങ്ങൾ, അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞവരായിരുന്നു ജൂത ക്രിസ്ത്യാനികൾ. അവരോട് പടച്ച തമ്പുരാൻ പറയുന്ന വാക്കുകൾ സൂറത്ത് ബക്കറയിലെ 96-ാമത്തെ വചനത്തിൽ കാണാം. ഈ ലോകത്ത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും അടുപ്പമുള്ളവരും പടച്ചവന് വേണ്ടപ്പെട്ടവരും ഞങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നവരോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് എങ്കിൽ നബി അവരോട് ഒന്ന് മരണത്തെ കൊതിക്കാൻ പറ, ഒന്ന് മരിക്കാൻ അവരോട് പറ. പക്ഷേ വലായത്തമന്നഹു അബദാ, ഒരിക്കലും അവർ മരണത്തെ കൊതിക്കില്ല നബിയെ. എന്തുകൊണ്ടാണ്? അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അവർ ചെയ്തു വെച്ച ചെയ്തികളെ കുറിച്ച് അവർക്കറിയാം. മരിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് ഭയചകിതമായ നരകലോകമാണ്. ആ നരകത്തിലേക്ക് അവർ ചെല്ലുമെന്ന് അവർക്കറിയാം. കാരണം ഏകദൈവാരാധനയുടെ ഓർമ്മകൾ അവർക്കില്ല, നന്മകളുടെ ഓർമ്മകൾ അവർക്കില്ല, കാപട്യമില്ലാത്ത ജീവിതം നയിച്ച ഓർമ്മകൾ അവർക്കില്ല, അള്ളാഹുവിന്റെ വചനങ്ങളെ ധിക്കരിച്ച ഓർമ്മകളല്ലാതെ, പ്രവാചകന്മാരുടെ പ്രബോധനത്തെ തച്ചുകെടുത്തിയ പാരമ്പര്യമല്ലാതെ, അവരെ കൊന്നൊടുക്കിയ പാരമ്പര്യമല്ലാതെ, അവർക്കെതിരെ ഗൂഢാലോചന നടത്തിയ പരിചയമല്ലാതെ, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച ഓർമ്മകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ നബിയെ, വലായത്തമന്നഹു അബദാ, ഒരിക്കലും അവർ മരണത്തെ കൊതിക്കില്ല നബിയെ. കാരണം അവരുടെ കൈകൾ അത്രമാത്രം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ തീർന്നില്ല. 62-ാം അധ്യായത്തിലെ 7, 8, 9 വചനങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കുലിയാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും മൗലിയാ ഉലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത്ത്. ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എങ്കിൽ ഫതമന്നൗൽ മൗത്ത്, നിങ്ങളൊന്ന് മരണത്തെ കൊതിക്ക്. ഒരിക്കലും നബിയെ, വലായത്തമന്നഹു അബദം ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിൽലാലിമീൻ ഖുൽ ഇന്നൽ മൗത്ത് അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ അവർ ഓടുന്നത്, ആ മരണം ഫഇന്നഹു മുലാഖീകും അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാം, മരണത്തിൽ നിന്ന് ഓടി അകലുകയാണ് മനുഷ്യർ, സുഖത്തിന്റെ പിന്നാലെ ഓടുകയാണ് മനുഷ്യർ. ഈ ദുനിയാവല്ല ശാശ്വതം. ഖുർആനിന്റെ 50-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. 50-ാം അധ്യായം 21, 22, 23 വചനങ്ങളിലൂടെ കടന്നുപോയാൽ ദുനിയാവിന്റെ അനശ്വരമായ പരലോകവും നശ്വരമായ ദുനിയാവും അതിന്റെ നിരർത്ഥകളും വാരിക്കോരിയിടുന്നുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നിങ്ങളൊരു കാര്യം അറിയണം, ജീവിതത്തിൽ പ്രായവ്യത്യാസമില്ലാതെ കടന്നു വരുന്ന മരണം. കൊച്ചുകുട്ടികളുടെ ഈ അടുത്ത ദിവസം മലപ്പുറത്താണ് ഇപ്പോൾ എന്റെ താമസം. ഞാൻ ഓർക്കുകയാണ്, ഒരു വീട്ടിൽ നടന്ന ഒരേ സമയത്ത് നടന്ന 3 മരണം. അതൊന്നിതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടിയുമായി കളിച്ച് ആ ചെറിയ കുട്ടിയെ, 3 ചെറിയ മക്കൾ, അതിലൊരാൾ കളിക്കവേ തൊണ്ട മനുഷ്യനെ കൊന്നുപോയി. അറിയാതെ അവന്റെ മുഖത്ത് തലയണ വെച്ച് അമർത്തി അവനെ കൊന്നുപോയി. അത് പേടിച്ച് അവൻ കാറിനടിയിൽ വന്നൊളിച്ച് ഈ കുട്ടിയുടെ വപ്രാളം കണ്ട് രക്ഷിതാക്കൾ ഓടി വന്ന് ഈ കുട്ടിയെ കാറിലെടുത്തിട്ട് കാർ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ കാറിനടിയിൽ ഒളിച്ചിരുന്ന കുട്ടിയുടെ തലയിലൂടെ കാറ് ചതഞ്ഞ് ഈ കുഞ്ഞു മരിക്കുകയാണ്. വളരെ ചെറിയൊരു കുഞ്ഞു മുല കുടിക്കുന്ന കുട്ടി ആ ബെഡിൽ കിടക്കുന്നു. ഈ വെപ്രാളത്തിൽ ഉമ്മ ഡ്രസ്സ് വലിച്ച്, അയലിൽ നിന്ന് ഡ്രസ്സ് വലിച്ച് ഈ കുട്ടിയുടെ പിന്നാലെ ഓടുകയാണ്. ആ വലിയുടെ ഇടയിൽ അയൽ പൊട്ടി അതിലെ മുഴുവൻ ഡ്രസ്സുകളും മുലകുടി പ്രായമുള്ള കുട്ടിയുടെ മുഖത്തേക്ക് വീണ് ആ കുഞ്ഞും മരിക്കുകയാണ്. ഒരേ ദിവസം ഒരേ വീട്ടിൽ ഒരു മാതാവിന് 3 മക്കൾ മരിച്ച കാഴ്ചയും സംഭവങ്ങളും അറിഞ്ഞവരെ, മനസ്സിലാക്കിയവരെ, നാളെ എന്നെയും നിങ്ങളെയും കൊണ്ട് ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും, നാളെ എന്ത് സംഭവിക്കുമെന്ന് ലോകത്തൊരാൾക്ക് പറയാനാവില്ല. ആർത്തിരമ്മുന്ന തിരമാലകൾ ലത്തൂറിന്റെ മണ്ണിലും അതുപോലെ സാൻഫ്രാൻസിസ്കോയുടെ മണ്ണിലും ഭൂകമ്പമായി, സുനാമിയായി, അതുപോലെ തന്നെ ചുഴലിക്കാറ്റായി,
മനുഷ്യനിൽ വന്ന് ലക്ഷോപലക്ഷം ആളുകൾ മരിച്ചുപോയ സംഭവികാസങ്ങൾ ലോകത്തൊരുപാടുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം അഫാമിന അഹ്ലിൽ ഖുറ അയ്യഹ്ജിയും ബൗസുന ബയാതൻ വഹും നായിമൂൻ അവാമിന അഹ്ലിൽ ഖുറ അയ്യഹ്ജിയും ബൗസുന ലുഹൻ വഹും യൽഅബൂൻ. അതേ അങ്ങ് ചെന്നൈയുടെ മെറീന ബീച്ചിൽ ലുഹാ സമയത്ത് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കവേ ഞായറാഴ്ച പടച്ചവന്റെ ശിക്ഷ വന്നു. അങ്ങ് അവിടെ സുമാത്രയിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നു. ആർത്തിരമ്പുന്ന തിരമാലകൾ വന്ന് മനുഷ്യരെ വിഴുങ്ങുകയാണ്. അള്ളാഹു സൂറത്ത് ആറാഫിലെ 97-98 വചനങ്ങളിൽ ചോദിക്കുന്നു അഫാമിന അഹ്ലിൽ ഖുറ. അതല്ല, ആ ഗ്രാമവാസികൾ ആ പട്ടണവാസികൾ അവർ നിർഭയരാണോ? അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യന്റെ സഞ്ചാരപഥങ്ങളെ, ചന്ദ്രന്റെ നിലാവലകളെ, ആകാശഭൂമികളുടെ സെട്ടിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ലോകനാഥൻ ഇദാ സുൽസിലത്തുൽ അർളു സിൽസാലഹ, ഈ ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങിയാൽ. അങ്ങ് ഇടുക്കി ഡാം സൈറ്റിൽ അതുപോലെ പല പല ഡാം സൈറ്റുകളും ഭീഷണിയുടെ മുൾമുനമ്പിൽ നിൽക്കുകയാണ്. മരണത്തെ പേടിക്കാത്ത മനുഷ്യരുണ്ടോ ലോകത്ത്? മരണത്തെ പേടിക്കുന്നവരാണ് പലരും. ആ ഒരു ഭയം, ആ ഒരു ഖൗഫ് എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ട്. പക്ഷേ ഒരു കാര്യം അറിയുക, മരിച്ചു വീഴുന്നത് എന്ന് എന്ന് നമുക്കറിയില്ല. ഖുർആനിന്റെ 31-ാം അധ്യായം 34-ാമത്തെ വചനമാണ് കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്. എല്ലാ മരണത്തിനും ഒരു ടേസ്റ്റ് ഉണ്ട്. സൈനൈഡ് കഴിച്ചവന്റെ മരണരുചി വേറെയാണ്, കത്തികൊണ്ട് കുത്തുകിട്ടിയവന്റെ മരണരുചി ഒന്ന് വേറെയാണ്, ആത്മഹത്യ ചെയ്യുന്നവന്റെ മരണരുചി ഒന്ന് വേറെയാണ്, കാഫിറിന്റെ മരണരുചി ഒന്ന് വേറെയാണ്, ധിക്കാരിയുടെ മരണരുചി ഒന്ന് വേറെയാണ്, ഈമാനിന്റെ ചൈതന്യമുള്ളവരുടെ മരണരുചി ഒന്ന് വേറെയാണ്. ടേസ്റ്റുകൾ വിഭിന്നമാണ്. ആ ടേസ്റ്റുകൾ വിഭിന്നമാകുന്ന മരണം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമില്ലേ? ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഓർക്കാനാണ് 3-ാം അധ്യായം 185-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയും എല്ലാവരും മരിക്കും. അള്ളാഹുവിന്റെ റസൂല് മരിച്ചില്ലേ? അമ്പിയാക്കൾ മരിച്ചില്ലേ? നബിയുടെ മരണം ഉമറിന്റെ മനസ്സിൽ അഗാധമായ വേദനകൾ ഉണ്ടാക്കിയില്ലേ? രണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചില്ലേ? ആരുടെ മരണവും നമ്മെ ദുഃഖിപ്പിക്കുമെന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതേ കഴിഞ്ഞ ദിവസം 4 കൊല്ലത്തിന് ശേഷം ഗർഭിണിയായ വയനാട്ടിലെ ഒരു സ്ത്രീയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയാണ്. ഓപ്പറേഷൻ ചെയ്ത് 4 കിലോ തൂക്കമുള്ള ഒരാൺകുട്ടിയെ 4 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം എല്ലാവിധ ടെസ്റ്റുകളും റിസൾട്ടുകളും പഠനങ്ങളും നടത്തി ഒരുപാട് പ്രാർത്ഥനകളുടെയും ചികിത്സകളുടെയും ശേഷം ഒരു കുട്ടിയെ കിട്ടി. 4 കിലോ തൂക്കമുള്ള ഒരു കുട്ടിയെ ഓപ്പറേഷൻ ചെയ്തെടുത്ത് സുന്ദരനായ ഒരു കുട്ടി. പക്ഷേ അടുത്ത നിമിഷം ആ കുട്ടി മരിച്ചു പോവുകയാണ്. അവരുടെ കരച്ചിൽ ഞാൻ ഓർക്കുന്ന മിംസിന്റെ വരാന്തയിൽ എന്റെ മനസ്സുകളിൽ അത് ഓളം തട്ടുകയാണ്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കുനിയിൽ ഒരു ഫുട്ബോൾ ടീമുകൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിൽ കുറെ കൊട്ടേഷൻ പാർട്ടികൾ ചേർന്ന് ഖത്തറിൽ നിന്ന് വന്നൊരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നു. അവന്റെ 2 ചെറിയ മക്കളുടെ കരച്ചിലുകൾ നമ്മുടെ പ്രവർത്തകളുടെ കരണപുടങ്ങളിൽ വന്ന് തട്ടി. ഓർത്തിട്ടുണ്ടോ ഈ പ്രോഫ്കോൺ കഴിഞ്ഞ് മടങ്ങവേ നമ്മൾ ആരൊക്കെ ജീവിച്ചിരിക്കും എന്നതിനെ കുറിച്ച് നാം ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചെയ്തു കൂട്ടിയ പാപക്കറകളുടെ കല്ല ബൽറാന അലാ കുലൂബിഹിം മകാനു യക്സിബൂൻ കല്ല ഇന്നഹും യൗമൈദിൽ കല്ല ഇന്നഹും മൻ റബ്ബിഹിം യൗമൈദിൽ മഹജൂബൂൻ. ഖുർആനിലെ 83-ാം അധ്യായം 14-15 വാചകങ്ങളാണ്. എത്രയെത്ര വൃത്തികേടുകൾ ആസ്വദിച്ചു, എത്രയെത്ര വൃത്തികേടുകൾ നമ്മൾ ചെയ്തു, എന്തെന്ത് വൃത്തികേടുകളുടെ പിന്നാലെ നമ്മൾ പോയി. അന്ന് നമ്മൾ ഓർത്തില്ല, അന്ന് നമ്മൾ ഓർത്തില്ല ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന അനുജന്മാരെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന അനിയത്തിമാരെ, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ കോളേജുകളിൽ, വിവിധ തട്ടുകളിലുള്ള നിങ്ങൾ ഈ തിരുവനന്തപുരത്തിന്റെ അനവധി സംഗീതങ്ങൾക്ക്, ഹറാമുകൾക്ക്, തിന്മകൾക്ക് സാക്ഷ്യം വഹിച്ച, അതുപോലെ ബഹുദൈവത്വത്തിന്റെ ഉദ്ഘോഷണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഇന്നിതാ ആയിരങ്ങളെ സാക്ഷ്യം നിർത്തി ഞാൻ പറയുന്നു, നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന മരണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലെ നമുക്ക് പിന്നെ എന്ത് ശങ്ക എന്നൊരു കവയിത്രി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മരിക്കും, എല്ലാവരും. ലെനിൻ മരിച്ചുപോയി, മുസോളിനി, അലക്സാണ്ടർ ചക്രവർത്തി, ലോകത്തെ കിടുകിടാവറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ടുമാർ, അങ്ങനെ എത്ര ആളുകൾ, ഹാമാൻമാർ, ഫിറൌനുമാർ, നംറൂദുമാർ, അവരൊക്കെ മരിച്ച് ഈ മണ്ണിന്റെ ഭാഗമായി തീർന്നു. ഞാനും നിങ്ങളും മരിച്ച് ഈ മണ്ണിന്റെ ഭാഗമായി തീരും. ഓർത്തെടുക്കാൻ
സഹാബകളുടെ എന്ത് പാതയുമുണ്ട് നമ്മുടെ കൈകളിൽ. അബൂ ഹുറൈറ എന്ന് പറയുന്ന 1200 ഹദീസുകൾ ലോകമനുഷ്യർക്ക് വേണ്ടി മെമ്മറിയിൽ സൂക്ഷിച്ച് മാനവതക്ക് പകർന്നുകൊടുത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുക. മരണത്തിന്റെ സന്ദർഭമായി സഹാബത്ത് ചോദിച്ച് എന്തിനാ കരയുന്നത്? കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി അബൂ ഹുറൈറ പറയുകയാണ്, ഇതാ എന്റെ മുമ്പിൽ ഖബർ നിൽക്കുകയാണ്. അൽ മൗതു ബാബുൻ വ കുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശീരിയ ബാദ മൗതി മദ്ദാറു. ഏതൊരു മനുഷ്യനും ഈ മരണമാകുന്ന വാതിൽ കടന്നു പോകും. എന്റെ കയ്യിൽ പാതയും കുറവാണ്, എനിക്ക് സഞ്ചരിക്കാനുള്ള ദൂരമാകട്ടെ ഒരുപാട് വഴിദൂരവും, എന്റെ കയ്യിൽ അമലുകളില്ല. ആരാണ് അബൂ ഹുറൈറ? ജീവിതം മുഴുവനും തൗഹീദിന് വേണ്ടി ഉയിഞ്ഞുവെച്ച അദ്ദുശംസ് എന്ന ശിർക്കിന്റെ പേര് സ്വീകരിച്ച് അബ്ദുറഹ്മാൻ എന്ന നബി പേര് മാറ്റി ചരിത്രത്തിൽ അബൂ ഹുറൈറ എന്ന് പുകൽക്കൊണ്ട് സ്വന്തം ഭാര്യയെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചുണർത്തി, സ്വന്തം മകളെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചുണർത്തി. ആഭരണമില്ലാതെ മകൾക്ക് പരലോകത്തിന് വേണ്ടി സമ്പത്ത് സൂക്ഷിച്ച അബൂ ഹുറൈറ സ്വന്തം ഉമ്മാന്റെ മുമ്പിൽ ചെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തൗഹീദ് പറഞ്ഞ് ഉമ്മയുടെ പൂരത്തെറി ഏറ്റുവാങ്ങി പ്രവാചക സന്നിധിയിൽ ഓടിയെത്തിയ മഹാനായ അബൂ ഹുറൈറ. ആയിഷാ ബീവിയുടെയും മസ്ജിദുൻ നബവിയുടെയും ആയിഷാ ബീവിയുടെ വീടിനെയും മസ്ജിദുൻ നബവിയുടെയും ഇടയിൽ പട്ടിണി കിടന്നതിന്റെ പേരിൽ ബോധരഹിതനായി വീണ അബൂ ഹുറൈറ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അമലുകളുടെ ഭാണ്ഡം കൊണ്ട് എന്ത് നേടി നമ്മൾ? നല്ല സുഹൃതങ്ങൾ, നല്ല ഓർമ്മകൾ, നല്ല ചിന്തകൾ, മനുഷ്യ വിമോചനത്തിന്റെ സാധ്യതകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച നല്ല ഓർമ്മകൾ അതുണ്ടോ? വൃത്തികെട്ട മൊബൈൽ മെസ്സേജ് അയച്ച, വൃത്തികെട്ട ചിന്തകൾ കൊണ്ട് നടന്ന, വൃത്തികേടുകൾ പറഞ്ഞ, പ്രേമിച്ചും മാതാപിതാക്കളെ വേദനിപ്പിച്ചും കഷ്ടനഷ്ടങ്ങളിൽ ഏർപ്പെട്ട, മദ്യപാനത്തിനടിമപ്പെട്ട, മയക്കുമരുന്നിനടിമപ്പെട്ട, സാമ്പത്തികമായ മോഷണങ്ങൾക്ക് അടിമപ്പെട്ട, അധ്യാപക വൃന്ദത്തോട് അപമര്യാദയായി പെരുമാറിയ ഓർമ്മകളല്ലാതെ എന്തോർമ്മകളാണ് മഹാനായ ഖബാബ് ബിൻ ഹർറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. ആ ചാലിട്ടൊഴികളിൽ ആളുകൾ ചോദിച്ചു, എന്താണ്, ആരാണ് ഖബ്ബാബ് എന്ന് നിങ്ങൾക്കറിയാമോ? അമ്മു അമ്മാറ എന്ന് പറയുന്ന സ്ത്രീ മരുഭൂമിയിൽ വെച്ച്, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അഗ്നിക്കനലുകൾ ഉണ്ടാക്കി ആ മരത്തിന്റെ തീക്കനലുകളിൽ കിടത്തി ശരീരത്തിന്റെ പുറത്ത് ആഴമേറിയ മുറിവ് വീണ, ജീവിതത്തിലൊരിക്കലും മാംസം വന്ന് തൂരാത്ത ആ മഹാനായ ഖബ്ബാബ്, അദ്ദേഹം ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. കൊല്ലപ്പണിക്കാരനായി ജീവിച്ച് സമ്പന്നനായി അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചു. വെള്ളി നാണയം ഒരു ഭാഗത്ത്, സ്വർണ്ണ നാണയം ഒരു ഭാഗത്ത്, പാവപ്പെട്ട ആളുകൾക്ക് യഥേഷ്ടമെടുക്കാൻ വിട്ടുകൊടുത്ത ഖബ്ബാബ്. ആ ഖബ്ബാബ് പറയാൻ, മരിച്ചതിനു ശേഷം എന്റെ അവസ്ഥ എന്തായിരിക്കും? നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, കണ്ണുകളെ നിയന്ത്രിക്കാത്ത, നിന്റെ കണ്ണെന്ത് കണ്ടു എന്ന്, നിന്റെ കാതെന്ത് കേട്ടു എന്ന്, നിന്റെ ഹൃദയം എന്ത് ചിന്തിച്ചു എന്ന്, അല്ലാ ഐഡിയാ സ്റ്റാർ സിംഗറിന്റെ മുമ്പിൽ, സംഗീതത്തിന്റെ മുമ്പിൽ, വിനോദങ്ങളുടെ മുമ്പിൽ, ക്രിക്കറ്റിന്റെ മുമ്പിൽ, ചാനലുകളുടെ മുമ്പിൽ, സിനിമാ നടന്മാരുടെ മുമ്പിൽ, സഹോദരങ്ങളെ, സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ ചീറിപ്പാഞ്ഞു പോകുന്ന ജഗതി ശ്രീകുമാറിന്റെ വാഹനം ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി, ഗുരുതരാവസ്ഥയിൽ, മേജർ സർജറിക്ക് വിധേയമായി ഈ സിനിമാ നടൻ കോഴിക്കോട് മിംസിൽ കിടക്കുന്ന വാർത്ത നിങ്ങൾക്കറിയാമോ? ജീവിതത്തിന്റെ പടപടപ്പിൽ യാഥാർത്ഥ്യ ജീവിതം മറന്ന് മറ്റുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അഭിനയിക്കാൻ പോകുന്നതിനിടയിൽ അങ്ങ് ഡിവൈഡറിൽ കയറി ആക്സിഡന്റ് പറ്റി മൂന്ന് മലക്കം മറിഞ്ഞു വണ്ടി. അവിടെ ആ ഒരു അനുഭവ സാഹചര്യം മിംസിൽ നിങ്ങൾക്കറിയാൻ കഴിയും. ഞാൻ പറയുന്നത് ആരാ മരിക്കാത്തത്? ഡയാന രാജകുമാരി, 7 രാജകുമാരന്മാരുടെ കൂടെ ദാമ്പത്യം പങ്കുവെച്ച ഡയാന രാജകുമാരി, പാപ്പരാസികളുടെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടത്തിനിടയിൽ അങ്ങ് മരിച്ചുപോയ, ആക്സിഡന്റിൽ മരിച്ചുപോയ ഡയാന രാജകുമാരി, മരണത്തിന് വിധേയമായവർ. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എന്ത് മരണമായിരിക്കും അത്, എന്തൊരു മരണാവസ്ഥയായിരിക്കും അത്. അതെ, അവരുടെ പാർശ്വങ്ങളിൽ മലക്കുകൾ വന്ന് ഇടിച്ച് അവരുടെ ആത്മാവിനെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വീകരിക്കുന്ന ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹുവിനെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസ്, ഒരു നല്ല മനുഷ്യൻ, ഒരു ചീത്ത മനുഷ്യൻ, ചീത്ത മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുകൾ വൈരൂപ്യരായിട്ടാണ് അവിടെ വരിക. വൈരൂപ്യരായി വന്ന് അവരെ കാണുമ്പോൾ തന്നെ
ഈ കള്ള ആത്മാവ്, ഈ ചീത്ത ആത്മാവ് അവനുള്ളിലേക്ക് കള്ളൻ ഓടി ഒളിക്കുന്ന പോലെ, പോലീസുകാരെ കണ്ട് ഓടി ഒളിക്കുന്ന കുറ്റവാളിയെ പോലെ ആത്മാവ് ഓടി ഒളിക്കും. അവന്റെ ശരീരത്തിന്റെ ഓരോ ഇഞ്ചുകളിൽ അടിച്ചടിച്ച് അവന്റെ പുറത്തും അവന്റെ നെഞ്ചത്തും ഇടിച്ച് ആത്മാവിനെ മലക്കുകൾ വീണ്ടെടുക്കും. നബിയേ വലൂത്തറാ, ഇതിൽ മുജിരിമൂന കുറ്റവാളികളുടെ ആത്മാവ് പിടിക്കുന്ന രംഗമെങ്ങാനും നബിയെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ അട്ടഹാസം മനുഷ്യരും ജിന്നുകളും ഒഴികെ മറ്റ് ജീവജാലങ്ങൾ കേൾക്കും. അവരുടെ ആർത്തട്ടഹാസം തീർന്നില്ല. വജൂഹും യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ വവജൂഹും യൗമൈദിൻ ബാസിറ തദന്നു അയ്യുഫല ബിഹ ഫാഖിറ കല്ലാ കല്ലാ ഇദാ ബലാതി തറാഖിയ വകീല മൻ റാഖ വലന്ന അന്നഹുൽ ഫിറാഖ വൽതഫത്തി സാഖ ബിസാഖ. അവരുടെ കണങ്കാലും അവരുടെ കണങ്കാലും കൂടിപ്പിണയുന്ന ദിവസം അവർ കുറപ്പായി ഈ ലോകത്തുനിന്നുള്ള യാത്രയാണ്. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. ഇല്ല, ഒരു നായിക ഒരാളെയും ബന്ധിച്ചിടില്ല. ദുബായിലെ ആറടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു പാകിസ്ഥാനി തായോട്ട് കാല് തെറ്റി വീഴുകയാണ്. ഓർക്കണേ യുവതി യുവാക്കളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഓർക്കണേ, ആറടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു പാകിസ്ഥാനി ജോലിക്കിടയിൽ അജാനുപോയ പാകിസ്ഥാനി തായോട്ട് പതിക്കുകയാണ്. അതിന്റെ താഴെ റോട്ടിൽ നിർത്തിയിട്ട കാറിന്റെ മീതെ ഈ പാകിസ്ഥാനി വന്ന് വീഴുകയാണ്. കാറ് നന്നായിട്ട് ചതഞ്ഞു, പക്ഷെ പാകിസ്ഥാനിക്കൊന്നും പറ്റിയില്ല. പാകിസ്ഥാനി ചാടി എഴുന്നേറ്റ് സന്തോഷത്തിന്റെ അശ്രുഗണങ്ങൾ കാരണത്താൽ നോക്കി നിന്നവരൊക്കെ അത്ഭുതപ്പെട്ടു. കാരണം ആറടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇവിടെ പാകിസ്ഥാനി ഇവിടെ മരിച്ചില്ല. ആളുകൾ ആശ്ചര്യപ്പെട്ടു. പാകിസ്ഥാനി ആകെ സന്തോഷിച്ചു, ഓടുകയാണ് അടുത്ത കടയിലേക്ക്. നോക്കി നിന്ന എല്ലാ ആളുകൾക്കും പെപ്സി വാങ്ങാനാണ് അയാൾ റോഡ് ക്രോസ് ചെയ്യുന്നത്. പെപ്സി വാങ്ങാൻ റോഡ് ക്രോസ് ചെയ്ത് പെപ്സി വാങ്ങി തിരിച്ചു വരവേ ചീറിപ്പാഞ്ഞു വന്ന കാറിടിച്ച് ചിന്ന ഭിന്നമായി ആ പാകിസ്ഥാനി മരിക്കുകയാണ്. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. ഒരവസരം എത്തിയാൽ, ഒരു സന്ദർഭമായാൽ ഇല്ല, എന്നെയും നിങ്ങളെയും വിടില്ല. അടുത്ത പ്രോഫ്കോണിൽ ഈ സ്റ്റേജിൽ ഞങ്ങൾ ആരൊക്കെ ഉണ്ടാകും? കഴിഞ്ഞ പ്രോഫ്കോണിലെ പല എം എസ് എമ്മുകാരും ഇന്ന് ഇവിടെ ഇല്ല. കഴിഞ്ഞ പ്രോഫ്കോണിലെ പലരും ഇന്ന് ഇവിടെ ഇല്ല. അവരെവിടെ? അവർ ഈ മണ്ണിന്റെ ഭാഗമായി ഈ മണ്ണിലേക്ക് അവർ ചേർന്നു. അവരുടെ ശരീരത്തിൽ കറുത്ത വണ്ടുകൾ അലച്ചു. അവരുടെ പല്ലുകൾ, അവരുടെ കണ്ണുകൾ, അവരുടെ ശരീരങ്ങൾ ഈ മണ്ണിന്റെ ഭാഗമായി. മനുഷ്യരെ, സുജായി മൊയ്തു മൗലവിയുടെ നാലു വരി കവിതയുണ്ട്. പൊട്ടാ നീ മുൻതുള്ളി പിൻചോര കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്തുച്ച കേമല്ല പൊട്ട, പറവിന്നുടേലിൻ ബഹുമാനം പൊട്ട. അല്ല മനുഷ്യ, കണ്ണാടിയുടെ മുമ്പിൽ സൗന്ദര്യം നോക്കുന്ന നീ, കണ്ണാടിയുടെ മുമ്പിൽ സൗന്ദര്യം നോക്കുന്ന നീ, നീ ആരായിരുന്നു? തെറിച്ചു വീന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു, തെറിച്ചു വീന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. പിന്നെ നീ ഈ കാണുന്ന അവസ്ഥാവിശേഷത്തിലെത്തി. പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ടയാണ്. അഞ്ചു തവണ ആറു തവണ ഒന്നിച്ച് ടോയ്ലറ്റിൽ പോയാൽ പിന്നെ നിനക്ക് പിടിക്കാൻ ആളുകൾ വേണം, നടക്കാൻ പരസഹായം വേണം, നിൽക്കാൻ നിനക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്തുച്ച ഗേമല്ല പൊട്ട, പറവിനുടേലിൻ ബഹുമാനം പൊട്ട. അതേ നിന്റെ എങ്ങാനും മരണത്തിന് വിധേയമായാൽ പിന്നെ ഒരു കോമൺ നെയിമാണ് അല്ലേ? ആലോചിച്ചു നോക്കിയേ, ഞാൻ ഇങ്ങനെ പല മരണങ്ങളുടെ സാക്ഷ്യം വഹിക്കുമ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിൽ സുബൈ നമസ്കാരം കഴിഞ്ഞ് അല്പമൊന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. ഹാരിസ് കായക്കൊടി സിലായി പ്രസ്ഥാനത്തിൽ അറിയപ്പെട്ട ഒരു നല്ല തസ്കിയത്ത് പ്രഭാഷകനാണ് ഹാരിസ് കായക്കൊടി. എന്റെ വീട്ടിലേക്ക്, ഞങ്ങൾ അയൽവാസികളാണ്, എന്റെ വീട്ടിലേക്ക് കയറി വന്ന് എന്റെ തൊട്ടടുത്ത് നിന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. ഞാൻ ചാടി എണീച്ചു, ഹാരിസ് എന്തു പറ്റി? എന്റെ ഭാര്യ മാതാവ് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അവൻ പറയുന്ന, ഇന്നലെ രാത്രി എന്റെ ഭാര്യ മാതാവ് എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് അങ്ങോട്ട് വരണം, നിന്റെ പുതിയ വീട്ടിലേക്ക് വരണം. രണ്ടു മാസമായി അവർ കൂടിയിട്ടത് അവരുടെ മകൾ. ഞാനിത് പറയുന്നത് നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവർ വന്നു. രാത്രി അവർ ഒരുപാട് സംസാരിച്ചു മരുമക്കളുമായി. ദീർഘമായി അവരന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് 12 മണിയോടും അവരവരുടെ ബെഡ്റൂമിൽ പോയി കിടന്നു. രാവിലെ സുബഹിക്ക് ആരിസ് ചെന്ന് വിളിക്കുകയാണ്.
അമ്മായിയെ നമസ്കരിക്കാൻ, ചായ കുടിക്കാൻ അവര് രോഗിയായി കിടക്കുകയായിരുന്നു. ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീ അങ്ങനെ ചെന്ന് കട്ടിലിന്റെ അടുത്ത് ചെന്ന് ഉമ്മ എന്ന് വിളിച്ചപ്പോ കട്ടിലോടുകൂടി ഇളകുകയാണ്, കട്ടിലോടുകൂടി ഇളകുകയാണ്. വല്ലാഹു വല്ലാഹു യതവഫ ലഫ് സഹീന മൗതിഹാ വല്ലതി ലം തമൂത് ഫീ മനാമിഹാ വല്ലതി ലം തമൂത് ഫീ മനാമിഹാ വല്ലതി ലം തമൂത് ഫീ മനാമിഹാ 39:42 നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചെടുക്കും. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇൻഷാ അല്ലാ അല്പസമയമാണെങ്കിലും നമ്മൾ ഉറങ്ങും. വല്ലതി ലം തമൂത് ഫീ മനാമിഹാ, നിങ്ങൾക്കറിയാം ലോകപ്രസിദ്ധനായ ഒരു കാർഡിയോളജിസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ പേന താഴോട്ട് വീണു. ആ പേന എടുക്കാൻ അദ്ദേഹം കൈകൊണ്ടിങ്ങനെ താഴോട്ട് കുനിഞ്ഞു. ആ കുനിയവേ അയാളും താഴോട്ട് വീണു. ഹൃദയത്തിന്റെ പ്രയാസങ്ങളെ, ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകളെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ ഹൃദയം അങ്ങ് നിലച്ചു. അറ്റാക്കായി, സൈലന്റ് അറ്റാക്കായി, ഡോക്ടർ മറിഞ്ഞു വീഴുകയാണ്. എത്രയെത്ര അനുഭവങ്ങളാണ്. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പ്രവാസിയുടെ ജീവിതം വിശദീകരിക്കുന്നിടത്ത് ഒരു കഥ പറയുന്നുണ്ട്. അതെന്താണ്? ഖത്തറിലെ ഒരു പ്രവാസി, അദ്ദേഹം നല്ലൊരു വീട് വെക്കുകയാണ്. അയൽപ്പക്കക്കാരന്റെ വീട് കണ്ട് ഭാര്യയുടെ തലയിണ മന്ത്രം കേട്ട് അയാളൊരു നല്ല വീട് വെക്കുകയാണ്. ആ വീട് നിർമ്മിച്ച് അതിന്റെ ഹൗസ് ഫാമിങ്ങിന് അയാൾ വരാനുദ്ദേശിച്ചപ്പോ ഭാര്യ വിളിച്ചു പറയാണ് വരാനായിട്ടില്ല. അയൽവാസിയായ ഇന്നയാള് ഒരു കാറും കൂടെ വാങ്ങിയിട്ടുണ്ട്. നമുക്കും ഒരു കാറ് വേണം, അതുകൂടെ സമ്പാദിച്ചിട്ട് വന്നാ മതി, നിങ്ങൾ ഹൗസ് ഫാമിങ് ഞങ്ങൾ നടത്തിക്കൊള്ളാം. ഭാര്യയുടെ വാക്ക് കേട്ട് 2 വർഷം കൂടി അയാൾ അവിടെ ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്ത് പണം സമ്പാദിച്ച് ഭാര്യക്ക് കാറ് വാങ്ങാൻ അയാൾ പൈസ അയക്കുകയാണ്. ഭാര്യ കാറ് വാങ്ങി, അത് വീട്ടിലെ ഷെഡിലെത്തി, ടിക്കറ്റ് ഓക്കെ ആക്കി. ഈ ഖത്തറുകാരൻ വീട് കാണാൻ, പുതിയ വാഹനം കാണാൻ, ഭാര്യയെ കാണാൻ, മക്കളെ കാണാൻ, കുടുംബത്തെ കാണാൻ ടിക്കറ്റ് ഓക്കെ ആക്കി. ആവശ്യമുള്ള വസ്തുക്കളൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് അത് കെട്ടി എയർപോർട്ടിലേക്ക് മടങ്ങവേ അദ്ദേഹം അതാ അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഈ വാർത്ത കേൾക്കുന്നു ഭാര്യ. മരിച്ചിട്ട് ആ ബോഡി എയർപോർട്ടിൽ വരികയാണ്, കരിപ്പൂർ എയർപോർട്ടിൽ വരികയാണ്. ആ ബോഡി വാങ്ങിയ ആ വീട്ടിന്റെ തൊട്ടയൽപ്പക്കത്തുള്ള ഡ്രൈവർ ഈ സ്ത്രീയോട് ചോദിച്ചു, അത്രേ അല്ല, ഈ അപശകുനത്തെ, ഈ മയ്യത്തിനെയാണോ നിങ്ങളുടെ പുതിയ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് പുതിയ വാഹനത്തിൽ ആ ബോഡി വെക്കരുത്. ഭാര്യ അത് മുഖവിലക്കെടുക്കുകയാണ്. സ്വന്തം ഭർത്താവിന്റെ, ഏതൊരു ഭർത്താവിന്റെ ചോരയും നീരുമാണോ ഈ വാഹനം? ആ വാഹനത്തിൽ ഒന്ന് കിടത്താൻ ആ ബോഡിക്ക് അവസരമുണ്ടായില്ല. കല്ലായി പാലം കഴിയുമ്പോ ഈ ഡ്രൈവർ വീണ്ടും ചോദിച്ചു, അത്രേ അതല്ല, ഈ പുതിയ വീട്ടിലേക്കാണോ അപശകുനമായ ഈ മയ്യത്ത് കൊണ്ടുപോകുന്നത്? അതെ, ആ പുതിയ വീട്ടിൽ ഒന്നാം മയ്യത്ത് കിടക്കാൻ പോലും ആ സ്ത്രീ സമ്മതിച്ചില്ല. ഇതാ മനുഷ്യന്റെ ജീവിതം, ദുനിയാവിന് വേണ്ടി ഓടുന്നതിനിടയിൽ നശിച്ചു പോകുന്നത്, പക്ഷെ ആഖിറത്തിന് വേണ്ടിയിട്ട് ജീവിച്ചതുമില്ല. ദുനിയാവും നഷ്ടമായി, ആഖിറവും നഷ്ടമായി, എന്തൊരവസ്ഥാവിശേഷമാണിത്. അതുകൊണ്ട് മനുഷ്യരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, യതുബുൽ മയ്യത്തു സലാസത്തുൻ, 3 കാര്യങ്ങളാണ് മയ്യത്തിന് പിന്തുടരുക. ഒന്നവന്റെ കുടുംബമാണ്, ഒന്നവന്റെ അമലാണ്, മറ്റൊന്ന് അവന്റെ അഹില, അവന്റെ സമ്പത്താണ്. മാലുഹു, ഒന്നവന്റെ മാലാണ്, അമലുഹു അവന്റെ അമലാണ്, അതുപോലെ തന്നെ അവന്റെ സമ്പത്താണ്, കുടുംബമാണ്. ഇതിൽ ഫൈറിജുനാനി, 2 എണ്ണം മടങ്ങിപ്പോരും. വയബക്കാ വാഹിദൻ വയബക്കാ അമലുഹു, അമല് മാത്രം. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചേ, നമ്മുടെ കയ്യിൽ എന്ത് അമലുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ കരീം പിശാദിന്റെ ഭാഗത്തു നിന്ന് പ്രേരണ ഉണ്ടാവും. വൃത്തികേടുകൾ ചെയ്തിട്ട് കിടന്നോളാൻ, വൃത്തികേടുകൾ ചിന്തിച്ചിട്ട് കിടന്നോളാൻ, നല്ല കാര്യങ്ങൾ ചിന്തിച്ചും ദിക്ര് ചൊല്ലിയും കിടക്കാൻ മലക്കിന്റെ പ്രേരണ ഉണ്ടാവും. കരീനിന്റെ പ്രേരണ വൃത്തികേടുകൾ ചെയ്ത് കിടക്കാനാണ്. എത്ര പേരുണ്ട് അങ്ങനെ കിടക്കുന്നവർ, സെക്സ് ആസ്വദിച്ച് തോന്നിവാസങ്ങൾ പറഞ്ഞ് തോന്നിവാസങ്ങളിൽ മുഴുകി കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ട്? ഫദ്ഖുറൂനീ അദ്ഖുറുക്കും വശ്കുറൂലീ വലാ തക്ഫുറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക, ദിക്ര് ചൊല്ലുക, പ്രാർത്ഥിക്കുക, ഉറങ്ങുമ്പോ വുദു ചെയ്യുക, വുദുവിന്റെ 2 റക്അത്ത് നമസ്കരിക്കുക, ആയത്തുൽ കുർസി ഓതുക,
പടച്ചവനെ കുറിച്ച് ഓർക്കുക. അല്ലാഹുവേ, ലോകത്ത് മറ്റു പലർക്കും കൊടുക്കാത്ത ഇന്നത്തെ ദിവസം നീ എനിക്ക് തന്നു. 2012 സാക്ഷ്യം വഹിക്കാൻ എന്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ പ്രോഫ്കോണിൽ പങ്കെടുത്ത മൻസൂറിന് സാധിച്ചില്ല, ഇന്നത്തെ ആളുകൾക്ക് സാധിച്ചില്ല, മൊഹ്സിന് സാധിച്ചില്ല, ഒരുപാട് ഒരുപാട് ആളുകൾക്ക് സാധിച്ചില്ല, പല പെൺകുട്ടികൾക്ക് സാധിച്ചില്ല. ആക്സിഡന്റ് പറ്റിയവർ, ഉരയുടെ എല്ല് തകർന്നു പോയവർ, ജീവിതത്തിൽ ശയ്യാവലംബികളായി പോയവർ എല്ലാവരും ജീവിക്കുന്ന ഒരു ലോകത്ത് അല്ല നമുക്ക് കണ്ണു തന്നു, അല്ല നമുക്ക് കാതു തന്നു, അല്ല നമുക്ക് സഞ്ചരിക്കാനുള്ള സൗഭാഗ്യങ്ങൾ നൽകി. എല്ലാ സൗഭാഗ്യങ്ങൾക്കിടയിലും ആ പടച്ചതമ്പുരാനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ. വാഹിദൻ അമലുഹു, നിങ്ങളുടെ അമൽ അത് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഖബറിൽ നിങ്ങൾക്ക് ആശ്വാസം അതാ, ഫമൻ കാന യർജു ലികാ റബ്ബിഹി ഫലിയമൽ അമലൻ സ്വാലിഹാ, അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അമലു സ്വാലിഹാത്ത് ചെയ്തുകൊള്ളട്ടെ എന്ന് ഖുർആൻ 18:110 വചനത്തിൽ പറയും. തീർന്നില്ല, വത്തഖൂ യൗമൻ തുർജൗന ഫീഹി ഇലല്ലാ, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം നിങ്ങൾ ഓർക്കണം. നല്ല മനുഷ്യരുടെ മരണത്തെ കുറിച്ചുകൂടെ വിശുദ്ധ ഖുർആൻ നമ്മോട് വിശദീകരിക്കുന്നുണ്ട്. ചീത്തയാളുകളുടെ മരണം, നല്ല മനുഷ്യരുടെ മരണം പൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന പോലെ. അതേ, നിങ്ങൾക്കറിയാലോ വിശുദ്ധ ഖുർആൻ പറയാൻ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നല്ല മനുഷ്യർ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവർ, പടച്ചോനെ റബ്ബായി അംഗീകരിച്ചവർ, അതിനനുസരിച്ച് ജീവിച്ചവർ, അവർ ആ ആളുകളോട് മലക്കുകൾ വന്ന് പറയുന്ന, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ബേജാറാകണ്ട, സ്വർഗമാണ്. അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ? ഞാനും നിങ്ങളും ഉണ്ടാകുമോ? ഷുഹൈബ് റൂമി, പ്രഗത്ഭനായ ഷുഹൈബ് റൂമി രാത്രി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു, പിന്നെ എഴുന്നേൽക്കും, പിന്നെ നടക്കുന്നു, റൂമിലുലാത്തുന്നു. എന്തൊരു പരവശമാണ്! ഭാര്യ ചോദിച്ചു, അല്ല അങ്ങനെ എന്താ ഇങ്ങനെ, അങ്ങനെ എന്തിനാ ഇങ്ങനെ പരവശപ്പെടുന്നത്, എന്താ അങ്ങനെ നിന്റെ പ്രയാസം? ഷുഹൈബ് റൂമി പറയാൻ, ഞാൻ ഇന്ന് മരിച്ചാൽ നരകത്തെ കുറിച്ച് ഓർക്കുകയായിരുന്നു, ഞാൻ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. എന്നാൽ മരണഭയം നന്മ ചെയ്യുന്നത് നമുക്ക് തടസ്സമില്ല. എപ്പോഴും അക്സിറു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ ധാരാളമായി ഓർക്കണം. എന്ത്? സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം. ആർഭാടപൂർണമായ ജീവിതത്തിനിടയിൽ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം നടക്കാതെ തിരശീല വീഴുന്ന ആ മഹാമരണം, ആ മഹാമരണത്തെ കുറിച്ചുള്ള ഓർമ്മകളാവണം ഈ സദസ്സിൽ നമുക്കുണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ മാത്തൽ ഇൻസാനു ഇൻകതാമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. ഇതാണ് നമ്മൾ ഈ അവസാന ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇദാ മാത്തൽ ഇൻസാനു ഇൻകതാമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. അതെന്താണ്? ഒന്ന്, പ്രയോജനപ്രദമായ അറിവ്, അതിനാണ് പ്രോഫ്കോൺ, അതിനാണ് CRE. അതിന്റെ മഹത്വം, അതിന്റെ മഹാത്മ്യം, അതിന്റെ മാസ്മരികത, അതിന്റെ ഉള്ളിൽപ്പെട്ട് നന്മ നിറഞ്ഞ ജീവിതം നയിച്ച ഈ മഹാ സംഗമത്തെ നാം എങ്ങനെ കാണണം എന്നത് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. കേരളത്തിന്റെ മണ്ണിലെ വ്യത്യസ്ത ദിക്കുകളിലെ വ്യത്യസ്ത ക്യാമ്പസുകളിലെ ജീവിതമറിയാത്ത കുട്ടികൾ, കഴിഞ്ഞ ദിവസം അൽമാസ് കോട്ടക്കൽ ഹോസ്പിറ്റലിൽ 100+ വരുന്ന കുട്ടികളെ MSM സംഘടിപ്പിച്ചു. 95 വരുന്ന കുട്ടികൾ അമുസ്ലിങ്ങളായിരുന്നു. അവരുടെ കൈകളിൽ കൊടുത്ത കടലാസിൽ അവരെഴുതി, എന്തെഴുതി? ഹിന്ദു കുട്ടികൾ എഴുതി, ക്രിസ്ത്യാനി കുട്ടികൾ എഴുതി, എന്തെഴുതി? ജീവിതത്തിന്റെ ലക്ഷ്യം ഞങ്ങൾ ആദ്യമായി അറിഞ്ഞു. MSM വേദിയിൽ നിന്ന് ജീവിതത്തിന്റെ ലക്ഷ്യം ഞങ്ങൾ അറിഞ്ഞു. മാതൃത്വത്തിന്റെ മഹനീയത അറിഞ്ഞു. ഏകദൈവത്വത്തിന്റെ മഹാത്മ്യം അറിഞ്ഞു. ജീവിതത്തിന്റെ അർത്ഥത്തെ കുറിച്ച് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്ക് ഇതുപോലെ ക്ലാസ് വേണം, ഞങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ക്ലാസ് വേണം എന്ന് പറയുന്നിടത്തേക്ക്, അതേ അങ്ങ് മംഗലാപുരത്തെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന, മെഡിസിൻ വിഭാഗത്തിൽ പഠിക്കുന്ന ചിത്ര രാത്രിയിൽ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് സമാധാനമില്ല, എനിക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം അറിയില്ല. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ആരോ പറയുന്നത് കേട്ടു, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് കഴിയുമെന്ന് ഞാൻ കേട്ടു, അറിഞ്ഞു. എന്റെ ജീവിതത്തിന് സമാധാനത്തിന് വേണ്ടി നിങ്ങൾ എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എത്രയെത്ര പേർ ഇന്ന് രാവിലെ ട്രെയിനിൽ വരുമ്പോ കാനഡയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ
ഞാൻ പറയാണ്, ഞാൻ ഈ അടുത്ത കാലത്താണ് യൂട്യൂബിലൂടെ, MSM പ്രോഫ്കോണിലൂടെ, പല പ്രഭാഷണങ്ങളിലൂടെ, നിഷോക് ട്രൂത്തിലൂടെ യഥാർത്ഥ ഇസ്ലാമിനെ അറിഞ്ഞത്. ഞാനിവിടെ ഇന്റർനാഷണൽ ലെവലുള്ള ഒരു ഹോട്ടലിൽ പന്നി മാംസം വിളമ്പുന്നിടത്ത്, മദ്യം വിളമ്പുന്നിടത്താണ് ഞാൻ. എനിക്ക് ഈ അടുത്ത കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോ ഇതിനെക്കുറിച്ചുള്ള മനസ്സാക്ഷിക്കുത്ത്, ഉസ്താദേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് ചോദ്യം. മിനയാന്ന് വിളിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്, ഉസ്താദേ ഒരുപാട് തിന്മകൾ ചെയ്തു പോയ ജീവിതമാണ്, കൊലപാതകം ഒഴികെ മറ്റെല്ലാ ഹറാമുകളും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. രണ്ടായത്തുകൾ ഞാൻ അവൻ ഓതിക്കൊടുത്തു. ഒന്ന്, വല്ലദീന ഇദാ ഫഅലു ഫായിശതൻ ഔ ളമു അൻഫുസഹും ദക്കറുല്ലാ, വല്ല തെറ്റും ചെയ്തു പോയാൽ എനിക്ക് മരിക്കണമല്ലോ, എന്റെ റബ്ബിനെ കണ്ടുമുട്ടണമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അല്ലാഹു പറയുകയാണ് അല്ലാനെ ഓർത്താൽ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണം. അതേ അല്ലാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറിച്ചു തരും. സൂറത്ത് ആലിമ്രാനിലെ 135-ാമത്തെ വചനം ഞാൻ അവനെ ഓതിക്കേൽപ്പിച്ചു. അപ്പോഴും അവൻ കരയുകയാണ്, ലാ തക്നതു മിർ റഹ്മത്തില്ലാഹ്. 39-ാം അധ്യായം 53-ാമത്തെ, അല്ലാന്റെ കാരുണ്യത്തെ തൊട്ട് മോനെ നീ നിരാശനാവേണ്ടതില്ല, കരയേണ്ടതില്ല, പശ്ചാത്തപിച്ചാ മതി, ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ലെന്ന് തീരുമാനിക്കുക, നന്മയിൽ വ്യാപൃതനാവുക. വ്യക്തികളോടാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവരോട് മാപ്പ് പറയുക. ഉസ്താദേ എത്രയോ നമസ്കാരം കലാ ആയി പോയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു പരിവർത്തനം. MSM-കാരെ, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ സ്ഥാനത്തുനിന്ന് കൊണ്ട് പറയുന്നു, നിങ്ങൾക്കായിരം മംഗളങ്ങൾ, നന്മകൾ. നിങ്ങളെ പോലെ ലോകത്തിങ്ങനെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ, വേറെ ലക്ഷ്യങ്ങളില്ലാതെ സംഘടിപ്പിക്കുന്ന ഒരു വിഭാഗവും ആകാശത്തിന്റെ ചുവട്ടിലെ 714 കോടി മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ ആകാശത്തിന്റെ ചുവട്ടിലില്ല. നിങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അമലി ചെയ്യാൻ സമയം വളരെ കുറവാണ്. റസൂലുള്ള പറഞ്ഞു, കുൻഫി ദുനിയ കഅന്നക ഖരീബുൻ ഔ ആബിറു സബീൽ, ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, അബ്ദുല്ല ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരപരിചിതനെ പോലെ. ശാശ്വതമായി ഇവിടെ ജീവിക്കുമെന്ന് വിചാരിക്കരുത്, ഇവിടെ ജീവിക്കുമെന്ന് വിചാരിക്കരുത്. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ കാണാം, ഒരു പ്രഭാതമായാൽ ഒരു പ്രദോഷത്തെയും നീ പ്രതീക്ഷിക്കരുത്, ഒരു പ്രദോഷമായാൽ ഒരു പ്രഭാതത്തെയും. ഫർള് നമസ്കരിക്കുമ്പോ നാളെ എനിക്കൊരു ളുഹർ ഇല്ല, ഇനി എനിക്കൊരു മഗ്രിബ് ഇല്ല, നാളെ എനിക്കൊരു ഇശാ ഇല്ല. ദാനം ചെയ്യുമ്പോൾ ഇനി എനിക്ക് ദാനത്തിനൊരു അവസരമില്ല. ഒരു പുണ്യം ചെയ്യുമ്പോൾ ഇതാണ് എന്റെ ഒടുവിലത്തെ ചെയിൻ, നാളെ ഉണ്ടാകുമോ എനിക്കറിയില്ല, നാളെ നാളെ എന്ന് കരുതി കാത്തിരിക്കാൻ നേരമില്ല. നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നത് വളരെ പ്രധാനമാണ്. ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാണ് വിജയം. അതുകൊണ്ട് മരണത്തെ കുറിച്ച് ഓർക്കണം. മക്കളെ, നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് ലോകവും ജീവിതവും. കാലം നമ്മുടെ മുമ്പിൽ അതിൻ്റെ അനന്തമായ അധർമ്മങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ തുറന്നു വെച്ചിരിക്കുന്ന ഈ ലോകം, സാഗര സമാനമായി തിന്മകൾ നങ്കൂരമിട്ടിരിക്കുന്ന ലോകം. ഞാൻ അവസാനിപ്പിക്കാൻ, എൻ്റെ സമയം കറക്റ്റായി. ഞാനിവിടെ പറയുന്നത്, നമ്മൾ ഇന്നത്തെ ലോകത്ത് നമുക്ക് മാതാപിതാക്കളുണ്ട്, അവരോട് കടപ്പാടുകളുണ്ട്, അവർ നമ്മളെ കഷ്ടപ്പെട്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു നേഴ്സിൻ്റെ അനുഭവം ഞാൻ കേൾക്കുന്ന, ഒരു പെൺകുട്ടി, ലേബർ റൂമിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയുടെ പ്രസവത്തിന് സാക്ഷ്യം വഹിച്ചൊരു പെൺകുട്ടി, ഒരാൺകുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ സ്ത്രീ കാണിച്ച വപ്രാളവും കരച്ചിലും കേട്ട് ആ നേഴ്സ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ നേഴ്സ് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പം കാണണം, ഇത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലേ എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയത്, ആ അമ്മയെ ഞാൻ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ടല്ലേ, അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ. അതേ, ഇല്ലല്ലാഹു ഫീ റിദൽ വാലിദൈനി വസഖ്തുല്ലാഹു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ അമലുകളെയും ക്രമീകരിക്കുക. മരിയാണിയുടെ തായെ ഡ്രസ് പോയാൽ നരകമാണ്, താടി നീട്ടൽ പ്രബലമായ നിർബന്ധ പട്ടികയിലെ സുന്നത്താണ്. ജീവിതത്തിന്റെ ഏതേത് രംഗത്തും ഞങ്ങൾക്ക് മരിച്ച റബ്ബിനെ കാണണം. അന്നൽ ഹൗദൽ കൗസറിലെ വെള്ളം എനിക്ക് നിഷേധിക്കപ്പെടരുത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത മർലിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ മടങ്ങിക്കൊള്ളൂ, സമാധാന ചിത്തരായി, സംപ്രീതരായി. ഖുർആനിലെ 89-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചന, സമാധാനമടഞ്ഞ ആത്മാവ്, മുത്തുമയിന്നത്തായ മനസ്സ്. വമാ ഉബരിയു നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തു ബിസു ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂർ റഹീം. 12-ാം അധ്യായം 53-ാമത്തെ വചനമാണ്, കുറ്റം ചെയ്യുന്ന തെറ്റിലേക്ക് ചായുന്നൊരു മനസ്സ് നമുക്ക് വേണ്ട, നമുക്ക് സമാധാനമടഞ്ഞ മനസ്സ് മതി. നഫ്സുൽ ലവ്വാമ ആക്ഷേപകാരിയായ മനസ്സ്, ഖിയാമയിലെ 2-ാമത്തെ വചനം, അതും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നഫ്സുൽ മുത്മയിന്നത്താണ്, അലാ ബിദിക്രില്ല തത്മയിന്നുൽ ഖുലൂബ്. അതാണ് ഞാൻ എന്നോട് ISM-ന്റെ ഞങ്ങളുടെ ബഹുമാനനായ സെക്രട്ടറി TK എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ TK അല്പം വൈകാരികമായി എന്നോട് പറഞ്ഞു, എൻ്റെ ബാപ്പ പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, എൻ്റെ കൈകളിൽ കിടന്നാണ് എൻ്റെ ബാപ്പ മരിച്ചത്. എൻ്റെ ബാപ്പാൻ്റെ ജീവിതത്തിൻ്റെ ചില കുറിപ്പുകൾ ഞാൻ പരിശോധിച്ചു. എന്നിട്ട് എന്നോട് TK പറഞ്ഞു, ആ പരലോകത്തിന് വേണ്ടിയല്ലാതെ നമുക്ക് എന്ത് ജീവിതം? ബാപ്പാൻ്റെ മരണത്തോടുകൂടെ ബാപ്പാൻ്റെ കർമ്മങ്ങൾ പൂർത്തിയായി. ഇനി അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്ര വലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. എല്ലാവരും പ്രവർത്തിച്ചത് ആ മരണം അവസാനിക്കുന്നതോടുകൂടെ യാത്രയായി. എല്ലാവരും പള്ളിക്കാട്ടിലെ 6 മണ്ണിൽ നമ്മളെ കൊണ്ടുപോയി വെക്കും. എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം ഹാരിസിന്റെ ഭാര്യ മാതാവിന്റെ മയ്യത്ത് കബറിലേക്ക് ചരിച്ചു കിടത്തുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ഈ മയ്യത്ത് ചരിഞ്ഞു കിടന്ന് അതിൻ്റെ മീതെ കല്ല് വെച്ച് അതിൻ്റെ മീതെ മണ്ണിട്ട് 6 മണ്ണിലേക്ക് മണ്ണ് വാരിയിട്ട് നാം തിരിച്ചു പോരുമ്പോൾ നമുക്ക് ആശ്വസിപ്പിക്കാൻ ആളുകളുണ്ട്, മക്കളെ ആശ്വസിപ്പിക്കാൻ ബാപ്പയുണ്ട്, ബാക്കിയുള്ളവരുണ്ട്. അവർക്ക് ആശ്വാസമായി, ഈ സ്ത്രീക്ക് ആശ്വാസമായി അവരുടെ അമല് മാത്രം ഉണ്ടാകുക. പള്ളിക്കാട്ടിലേക്ക് ബാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോരുമ്പോ ബാപ്പ ധരിച്ച ചെരുപ്പ് കാണുമ്പോ ഇതെന്റെ ബാപ്പ ഇല്ല, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. യാ യുവല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല വമൻ യഫ്അൽ ദാലിക് ഫൗലായികഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ കരീബ്. നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങൾ മറപ്പിച്ചു കളയരുത്. മരണം നിങ്ങളുടെ തൊണ്ടക്കുടിയിലെത്തിയാൽ ഇദാ ജാഅലുഹ പിന്നെ വിട്ടേക്കുകയില്ല, പിന്നെ വേദനിച്ചിട്ട് കാര്യമില്ല, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല, പിന്നെ അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭയചകിതരായി നിന്നിട്ട് കാര്യമില്ല. ഹല്ലത്ത നോക്കൂ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഹത്താ സുർതുമുൽ മക്കാബിർ കബറിടങ്ങളെ സന്ദർശിക്കുന്നതുവരെ ഈ പെരുമ നടിക്കൽ, ഈ മത്സരം. അതുകൊണ്ട് നമുക്കിന്നൊരു പ്രതിജ്ഞ എടുക്കാം. ഇന്ന് ഈ രാത്രിയിൽ ഈ പ്രസംഗത്തിന്റെ സമാപനത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. എന്താ പ്രതിജ്ഞ? അള്ളാഹുവിനെ ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കും, അള്ളാഹുവിന്റെ കിതാബ് ഞങ്ങൾ പഠിക്കും, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങും, ഹറാമുകളിൽ ഞങ്ങൾ വിട്ടുനിൽക്കും, ഞങ്ങളുടെ കണ്ണുകൾ ഇനി ഒരു അനാവശ്യം കാണില്ല, ഞങ്ങളുടെ കാതുകൾ ഇനി ഒരു അനാവശ്യം കേൾക്കുകയില്ല, ഞങ്ങളുടെ കൈകൾ ഇനി ഒരാളുടെ നേരെ നീറില്ല, ഞങ്ങളുടെ കോളേജിലേക്ക് വരുന്ന ജൂനിയർ വിദ്യാർത്ഥിയെ ഇനി ഒരിക്കലും ഞങ്ങൾ റാഗിംഗ് നടത്തുകയില്ല. അതേ ഫമയ്യമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അണുമണിത്തൂക്കം, അണുമണിത്തൂക്കം നന്മ ഇനി ഞങ്ങൾ ഉപേക്ഷിക്കില്ല, അണുമണിത്തൂക്കം തിന്മ ഇനി ഞങ്ങൾ ചെയ്യില്ല. ഇല്ല, ഞങ്ങൾ ഇനി ഹറാമുകളിൽ വ്യാപൃതരാവില്ല. പഠിച്ചവനെ, 23 കൊല്ലം, 24 കൊല്ലം, 25 കൊല്ലം, 30 വയസ്സിന് താഴെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ, നിങ്ങളോട് ഈ ആയുസ് അല്ല തന്ന ഗിഫ്റ്റാണ്. അതേ അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ആരെന്ന് പരീക്ഷിക്കാനാണ്. ഇനി ഒന്ന് ചിന്തിച്ചേ, ആ പരീക്ഷണത്തിൽ ജയിച്ചു നിൽക്കുന്നവർ ഇവിടെ എത്ര പേരുണ്ട്, ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവരുടെ എത്ര പേരുണ്ട്. ഇന്നെങ്ങാനും, ഇന്നെങ്ങാനും ഞാനും നിങ്ങളും മരിച്ചാൽ എന്ന് അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവോ? പേടിക്കേണ്ട എന്ന് മലക്കുകൾ പറയോ? കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന പോലെ ആത്മാവിന് വിട്ടുകൊടുക്കാൻ കഴിയോ? അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്നവരോട് പിണക്കം മാറ്റുക. ഇക്കാക്ക, ഞാൻ നിങ്ങളോട് പിണങ്ങി നിന്നിരുന്നു, എന്റെ മരണം എപ്പോഴാന്ന് എനിക്കറിയില്ല, മാപ്പാക്കണേ, മാപ്പാക്കണേ, പൊറുത്തു തരണേ, പൊറുത്തു തരണേ, ഉമ്മാ പൊറുത്തു തരണേ, നാട്ടുകാരെ പൊറുത്തു തരണേ, സഹോദര
പൊറുത്തു തരണേ, നേതാക്കന്മാരെ പൊറുത്തു തരണേ. ഇതാ എനിക്കെല്ലാനെ കണ്ടുമുട്ടാനുള്ളതാ. നിങ്ങൾക്കറിയാലോ സിറാത്ത് എന്ന പാലം കടന്നാലും വേറൊരു പാലത്തിൽ വിശ്വാസികൾ തടയപ്പെടും. കൂട്ടുകാർ തമ്മിൽ പിണങ്ങിയവർ, ഒരേ ആദർശത്തിൽപ്പെട്ടവർ പിണങ്ങിയവർ, അവരുമായുള്ള പിണക്കം തീർത്തിട്ടേ സ്വർഗത്തിലേക്ക് പിന്നെയും പോകാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളാവുക, സ്നേഹിക്കുക, മരണത്തെക്കുറിച്ച് മനുഷ്യരെ ഓർമ്മപ്പെടുത്തുക, മരിച്ചു പോകുമെന്ന ബോധ്യമുണ്ടാവുക. ഞാൻ പറഞ്ഞ ഒരുപാട് മരണങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുക. ഇവിടെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച പലരും പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശുക്കുർസലായിയുടെ മുത്താപ്പയുടെ മകന്റെ മരണം ഇന്ന് സൗദിയിൽ നടന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവിടെ കബറടക്കുകയാണ്, മകന്റെ മുഖം കാണാൻ സാധിക്കാതെ, കുഞ്ഞിന്റെ ബാപ്പാന്റെ മുഖം കുഞ്ഞിന് കാണാനാവാതെ. ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ എന്റെ അളിയനോട്, മോനെ ഇന്ന് മുതലുള്ള ഈ ടൂ വീലർ യാത്ര വേണ്ട മോനെ, നിനക്ക് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് സന്തോഷിച്ച് ചിരിച്ച് ഓടിപ്പോയ, വണ്ടി ഓടിച്ചു പോയ എന്റെ അളിയൻ ഇന്ന് പള്ളിക്കാട്ടിലാണ്. സഹോദര, നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും നാളെ ഞാനും നിങ്ങളും ഇതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബക്കിയുള്ളവർക്കതിൽ പറഞ്ഞില്ലേ, ഞാനും ഇതുപോലെ വന്നു ചേരേണ്ടതാണ്. ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ഓർക്കുന്ന നമ്മൾ, അസ്സലാമു അലൈക്കും യാ ദാര ഖൗമിൽ മുഖ്മിനീൻ, ഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖുൻ, ഞങ്ങളും ഇതുപോലെ ഒരു നാൾ. അതുകൊണ്ട് ഒരു നാൾ ഏത് നിമിഷവും മരിക്കും. വലാത്തുന്നുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദറിനുള്ള പേരോടുകൂടിയല്ലാതെ മരിക്കരുത് എന്നല്ല, ആയിഷ എന്ന പേരില്ലാതെ മരിക്കരുത് എന്നല്ല. ഏത് മരണവേളയിലും പാനൂരിലെ സിനിമ തിയേറ്ററിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മരിച്ചു, വീട്ടുകാരും അറിഞ്ഞില്ല, പിറ്റേന്ന് ഉച്ചയായി കാണാനില്ല. അപ്പൊ ഒരു ഹിന്ദു സഹോദരൻ പറഞ്ഞു, എന്റെ കൂടെ സിനിമ തിയേറ്ററിലുണ്ടായിരുന്നു. അങ്ങനെ പോയി നോക്കുമ്പോ വാൽക്കണിയിൽ സ്ക്രീന് നേരെ നോക്കി മരിച്ച നിലയിൽ സഹോദര നൂർത്തി വെച്ച് കഫമ്പിടവ പൊതിയാൻ പോലും കഴിയാതെ ആ ഇരുന്ന ഇരിപ്പിലെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി. അതേ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ട് കാലും ടിവിക്ക് നേരെ മേശപ്പുറത്തേക്ക് വെച്ച് ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ വല്ലാഹു യതവഫല്ലം ഫുസഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ, ആത്മാവിനെ അന്ന് വീണ്ടെടുത്തു. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആളുകൾ അറിഞ്ഞത്. സഹോദര, ഇത് മരണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, ആക്സിഡന്റുകൾ, ഫ്ലൈറ്റ് ദുരന്തങ്ങൾ, ട്രെയിൻ ദുരന്തങ്ങൾ, ഇന്നും നാളെ അങ്ങനെ ഒരു ദുരന്തത്തിലെ കഥാപാത്രം ഞാനും നിങ്ങളും ആവില്ലെന്ന് ആര് പറഞ്ഞു നമ്മളോട്? ഇനിയും ഒരുപാട് കാലമുണ്ട് നിസ്കാരം തുടങ്ങാൻ എന്ന് ആര് പറഞ്ഞു നമ്മളോട്? വൃത്തികെട്ട മെസ്സേജുകൾ അയക്കൽ അവസാനിപ്പിക്കാൻ ഇനിയും എനിക്ക് ഒരുപാട് ദിവസങ്ങളുണ്ട് എന്ന് ആര് പറഞ്ഞു നമ്മളോട്? ആര് പറഞ്ഞു നമ്മളോട് എന്റെ മദ്യപാനം ഒഴിവാക്കാൻ ഇനിയും എനിക്ക് ദിവസമില്ലേ എന്ന് ആര് പറഞ്ഞു നമ്മളോട്? ആരും പറഞ്ഞിട്ടില്ല, ഇല്ല. അതുകൊണ്ട് മക്കളെ, അനുജന്മാരെ, ഇന്നു മുതൽ ഒരു പുതിയ ജീവിതത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിലെ സൂറത്ത് ഹൂദിൽ സൂറത്ത് പതിമൂന്നാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വചനത്തിൽ പറയാൻ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സ്വയം മാറ്റത്തിന് തയ്യാറാകാത്തൊരു ജനതയെ അല്ലാഹു മാറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചു തമ്പുരാൻ നമുക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ രാവിലെ 11 മണിയോളം അല്ല ദുഹറോളം നീണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു പ്രോഫ് കോണിൽ പങ്കെടുത്തവരാണ് നിങ്ങൾ. ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ മറ്റു പലതിനും ചെലവഴിച്ചതിൽ ജീവിതത്തിന്റെ ഏതാനും മണിക്കൂറുകൾ, മൂന്ന് ദിവസത്തിലെ ഏതാനും മണിക്കൂറുകൾ ഏകാഗ്രമായി നന്മയെ വരുള്ളൂ, നല്ലതേ വരുള്ളൂ, നല്ലതിലേക്ക് നയിക്കൂ. നേതാക്കന്മാർക്ക് വേണ്ടി, നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പരസ്പര സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇനി നന്മയ്ക്ക് വേണ്ടി പോരാടുക. നമ്മെ കാത്തിരിക്കുന്ന ഒരു വലിയ ലോകമുണ്ട്. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാ നമ്മൾ. ഖൈറു ഉമ്മത്താ നമ്മൾ, വകദാലിക ജഅൽനാകു ഉമ്മത്തൻ വസത്ത, ഉമ്മത്തൻ വസത്ത. ലോകം മുഴുവനും നമ്മൾ ഉറ്റുനോക്കുന്നു. ആ ലോകം മുഴുവനും നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ലോകത്തിന് പ്രതീക്ഷ നൽകാൻ നമുക്ക് കഴിയണം. നമ്മെക്കുറിച്ച് കരയുന്നവർ ലോകത്തുണ്ടാകരുത്. നമ്മൾ അവരുടെ ആശ്വാസത്തിൻ്റെ കേന്ദ്രമാകണം, സ്വാന്തനത്തിൻ്റെ കേന്ദ്രമാകണം. മഹാദൗത്യം അമ്പിയാക്കൾ ഏറ്റെടുത്ത മഹാദൗത്യമേറ്റെടുത്ത ആളുകളാണ് നമ്മൾ. ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രി കിടക്കുമ്പോൾ ചെയ്തു കൂട്ടിയ ചെയ്തികളെക്കുറിച്ചോർത്ത് കണ്ണുനീർ വാർത്ത് ഏകാന്തമായി മാറി നിന്ന് അള്ളാഹുവിനോട് കരഞ്ഞ് നാഥ പറ്റിപ്പോയി എന്ന് തുറന്നു പറഞ്ഞ് ഇനിയൊരു നല്ല ജീവിതം സമ്മാനിക്കണേ എന്ന് പശ്ചാത്തപിച്ച് മരണമെപ്പോൾ വന്നാലും സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും
നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിജ്ഞാനമുള്ളവരാക്കി അല്ലാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നന്മയുടെ വാഹകരായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനുള്ളവരാക്കി അല്ലാഹു നമ്മെ മരിപ്പിക്കട്ടെ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മരണം നമ്മുടേതായി തീരട്ടെ. റബ്ബന ഹബ്ലന മിന അസ്വാജിന വദുറിയാതിന ഖുർറത്ത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ്ലന മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. സുഹൃത്തേ, ശൈശവവും ബാല്യവും കഴിഞ്ഞ് യുവത്വത്തിൻ്റെ പടികടന്ന് വാർദ്ധക്യത്തിൻ്റെ ഇടനാഴികൾ പിന്നിട്ട് മരണത്തിൻ്റെ കടത്തു തോണിയേറി നാം നടത്തേണ്ട അനശ്വര യാത്രയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ടോ? മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾക്കിടയിൽ ചലനമറ്റ് ദേശീയ പാതയോരത്ത് ഈച്ചയാർത്ത് മാറാരോഗത്തിന് ഇരയായി പ്രകൃതിക്ഷോഭങ്ങളിലെ ആയിരങ്ങളിലൊരുവനായി നാം വിലാസം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ തലമുറകൾക്ക് ജീവിക്കാനുള്ളതുണ്ടാക്കിയവർ നമുക്കിടയിലുണ്ട്. എന്നാൽ മൂടുകല്ലുകൾക്ക് താഴെ പുഴുവരിക്കുന്ന ദിവസത്തിൽ എന്താണ് നമുക്ക് ബാക്കിയുണ്ടാകുകയെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? MSM താങ്കളെ വഴി നടത്തും. ധർമ്മബോധത്തിന്റെ രാജപാതയിൽ മുന്നേറാൻ താങ്കളും അണിചേരുക. CRE കുടുംബത്തിൽ MSM CRE കണ്ടിന്യൂയിങ് റിലിജിയസ് എഡ്യൂക്കേഷൻ, ഇക്രഹ് തുടർ മതവിദ്യാഭ്യാസ പദ്ധതി, ക്യാമ്പസുകളിൽ എരിഞ്ഞടങ്ങുന്ന കൗമാരത്തിന്റെ കർമ്മശേഷിയെ നേരിന്റെ നേർധാരയിലേക്ക് കൈപിടിച്ചാനയിക്കാൻ, അധാർമികതയുടെ കുത്തൊഴുക്കിൽപ്പെട്ടുലയുന്ന പുതുതലമുറയെ വിശുദ്ധ മതത്തിന്റെ രാജപാതയിലേക്ക് വഴി നടത്താൻ MSM ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ തുടർ മതവിദ്യാഭ്യാസ പദ്ധതി CRE കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ കേന്ദ്രീകൃതവും സമയബന്ധിതവുമായി നടത്തുന്ന സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അധ്യാപനം, വിശ്വാസ കർമ്മ സംസ്കരണ രംഗങ്ങളെ സമഗ്രമായി സ്പർശിക്കുന്ന മികച്ച കരിക്കുലം. പ്രതിനിധികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമുക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമുള്ള ഒരു സംഭാഷണത്തിന് ശേഷമാണ് നമുക്കുള്ള ഭക്ഷണം അവിടെ കൗണ്ടറിൽ റെഡിയായിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ പ്രതിനിധികളും ഒരു വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൂടി ഈ ഒരു സദസ്സിൽ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇന്നു തന്നെ സാധിക്കുമെങ്കിൽ ആരംഭിക്കേണ്ട ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു സംസാരമാണ് ബഹുമാനനായ ISM സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഖാദിർ പറവണ്ണ നമ്മോട് നിർവഹിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ലക്ഷ്യം വെക്കേണ്ട സുപ്രധാനമായ വിഷയങ്ങളിലേക്ക് നമ്മുടെ മുൻ പ്രഭാഷകന്മാർ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ ലക്ഷ്യപ്രാപ്തി നേടുന്നതിന് വേണ്ടി സജ്ജമാകാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾക്കുള്ള വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ സ്നേഹവും പരിഗണനയും കിട്ടിയാൽ ലോകത്ത് പിന്നെ ആരുടെയും സ്നേഹവും പരിഗണനയും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പവും വരാനില്ല. ലോകത്തുള്ള എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും കിട്ടിയാലും പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചിട്ടില്ല എങ്കിൽ, പരിഗണന ലഭിച്ചിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന ദുരന്തം അപകടകരമായ ദുരന്തമായിരിക്കും. നികത്താനാവാത്ത ഫലം, ദുഷ്ഫലങ്ങൾ ഉള്ളതായി തീരും എന്ന് ഓർക്കുക സഹോദരങ്ങളെ. ഒരാൾ ശരിയായ മുസ്ലിമാകുന്നതോടുകൂടി അയാളിൽ പ്രകടമാകുന്ന മൂന്ന് ഗുണങ്ങളെപ്പറ്റി അല്പസമയം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് മാത്രം അവൻ പ്രാർത്ഥിക്കുമെന്നതാണ്.
വേറെ ആരെയും പ്രാർത്ഥനയിൽ അവൻ പങ്കാളികളാക്കില്ല. രണ്ടാമത്തത്, മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ പ്രാർത്ഥിക്കുക എന്ന സ്വഭാവം നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കും എന്നതാണ്. കാരണം ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദുഖുലൂന ജഹന്നമ ദാഖിരീൻ. നബിയെ പറയുക, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ദുആക്ക് നാം ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദുഖുലൂന ജഹന്നമ ദാഖിരീൻ. തീർച്ചയായും ദുആ ചെയ്യാതിരിക്കുന്ന മനുഷ്യന്മാർ അഹങ്കാരികളാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ഈ ഇബാദത്തിനെ തൊട്ട് ആരെങ്കിലും അഹങ്കാരം നടിക്കുന്നുവെങ്കിൽ സയദുഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നരകത്തിൽ നിന്ദ്യരായി കഴിയേണ്ടി വരും എന്നത്രേ. രണ്ടാമത്തെ കാരണം അവർ പ്രാർത്ഥിക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ പരിഗണനയും സ്നേഹവും ലഭിക്കുക എന്നതാണ്. കുൽമാ യഅബഊ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നബിയെ പറയുക, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല, ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞത്, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി തആല മിനദ് ദുആ, ദുആയേക്കാൾ അള്ളാഹുവിങ്കിൽ ആദരിക്കപ്പെടുന്ന ഒരു സംഗതി വേറെയില്ല എന്നാണ്. മുസ്ലിമായി ജീവിക്കുന്ന മനുഷ്യൻ ശരിയായ അർത്ഥത്തിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന മൂന്നാമത്തെ ഗുണം, അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനകൾ നടത്താനുള്ള സന്ദർഭങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ വലിയ പ്രാധാന്യമേറിയ ഒരു സമയമുണ്ട്, നമ്മുടെ പാപങ്ങളൊക്കെ ഇറക്കി വെക്കാൻ, അള്ളാഹുവിൻ്റെ സ്വർഗത്തെ ആത്മാർത്ഥമായി തേടാൻ, നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കാൻ, തിന്മകൾക്കുള്ള പ്രായച്ചിത്തം ലഭിക്കാൻ ഉള്ള ഒരു അവസരമായി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ച പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നാം ശ്രമിക്കണമെന്നാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നല്ല ഒരു സമയവും സന്ദർഭവുമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുവിങ്കൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന, ഏറ്റവും പ്രാധാന്യമേറിയ, അഫ്ളലായ ഒരു നമസ്കാരമുണ്ട്. ആ നമസ്കാരം ഖിയാമുല്ലൈൽ, രാത്രിയിലെ നമസ്കാരമാണ്. ആ രാത്രിയുടെ പ്രത്യേകതകളെ സംബന്ധിച്ച്, ആ സമയത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന്, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ മിനസ് സമാഇ ദുനിയ ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖർ ഫയഖൂലു മൻ യദ്ഊനി ഫഅസ്തജിബ ലഹു വമൻ യസ്അലുനി ഫഅഅതിയഹു വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം ചെയ്യാം. ഒന്ന്, എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും, എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവൻ്റെ ദുആ സ്വീകരിക്കും, എന്നോട് പാപമോചനം തേടിയാൽ ആ പാപമോചനം സ്വീകരിക്കും. ഒരു സമയത്തെ പരിചയപ്പെടുത്തരുന്ന, ആ സമയത്ത് അത് നിർവഹിച്ചാൽ, അത് എപ്പോഴാണ്? സുലുസുൽ ലൈലിൽ ആഖിറാണ്. രാത്രിയെ മൂന്നാക്കി ഭാഗിച്ചാൽ അതിൻ്റെ മൂന്നാമത്തെ ഭാഗം, അവസാന ഭാഗമാണ് ഈ പരാമർശിക്കപ്പെടുന്ന സമയം. ആ സമയത്തിൻ്റെ പ്രത്യേകത, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ആ സമയത്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കും, നിങ്ങൾ ചോദിച്ചാൽ അത് നൽകും, നിങ്ങൾ പാപമോചനം തേടിയാൽ ആ പാപമോചനം ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്തിൻ്റെ പ്രത്യേകത മാനിച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈൽ ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല. പുതച്ചു മൂടിക്കിടക്കുന്ന മനുഷ്യ, എഴുന്നേൽക്ക്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ അല്പസമയം ഒഴികെ നീ നിന്ന് നമസ്കരിച്ചുകൊള്ളൂ. നിസ്ഫഹു, അതിൻ്റെ പകുതിയോ. അവ ഇൻഖുസ് മിൻഹു ഖലീല, അതിൽ നിന്നും അല്പം കുറച്ചൊക്കെ ആയിട്ട് നമസ്കാരം നിർവഹിച്ചുകൊള്ളൂ രാത്രിയിൽ എന്നാണ്. അതിന് കാരണം പറഞ്ഞത്, അങ്ങനെയുള്ള നിന്റെ രാത്രി നമസ്കാരം കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നിനക്ക് നൽകും.
വാക്കിനെ കൂടുതൽ നേരെ നിർത്തുകയും ചെയ്യും. അത് നീ നിർവഹിക്കണമെന്നാണ് സത്യവിശ്വാസികളുടെ പ്രത്യേകതയായി അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞതും അതിനു സമാനമായ സംഗതി തന്നെയാണ്. തത്തജാഫ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫം വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ സൂറത്തു സജദ 16-ാമത്തെ ആയത്ത്. ഭയത്തോടെയും പ്രത്യാശയോടെയും തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട്, കിടപ്പറ വിട്ട് അവർ പാർശ്വങ്ങളെ നീക്കി അകറ്റുന്നവരാണെന്ന് പറഞ്ഞ കിടക്കുക നീട്ടി പായുന്ന, എന്തിന്? ഭയത്തോടെയും പ്രത്യാശയോടെയും കൂടി തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാനായി ആ സമയത്ത് എഴുന്നേൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുമുണ്ട്. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരം ശീലമാക്കുക. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബലകും, അതെന്താ കാരണം? അതാണ് തീർച്ചയായും നിങ്ങളുടെ മുമ്പ് കടന്നുപോയ സ്വാലിഹീങ്ങളുടെ ഒരു സമ്പ്രദായമാണത്. അത് വഹുവ ഖുർബത്തുനിലാ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ കുർബത്ത് ലഭിക്കാൻ, സാമീപ്യം ലഭിക്കുവാൻ അത് കാരണമായി തീരും. വ മഖ്ഫറത്തുൽ ലിസയ്യാത്ത്, തിന്മകൾക്ക് പ്രായച്ചിത്തമാണ്. വ മൻഹാത്തുൽ ഇസ്മി, കുറ്റങ്ങൾക്ക് പ്രതിരോധമാണെന്നാണ്. കുറ്റങ്ങൾക്ക് പ്രതിരോധം, തിന്മകൾക്ക് പ്രായച്ചിത്തം, അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യം ലഭ്യമാകല് നിങ്ങളുടെ മുൻകാലക്കാരായ സ്വാലിഹീങ്ങളുടെ സമ്പ്രദായം എന്നുള്ള നിലക്ക് നിങ്ങളത് നിർവഹിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിൻ്റെ ഫലം എന്തായിരിക്കും? ഇപ്പറഞ്ഞ പ്രായച്ചിത്തം ലഭിക്കും, തിന്മകളെ പ്രതിരോധിക്കാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുവാൻ സാധിക്കും. അതിനു പുറമെ അള്ളാഹു പറയുന്നത് ഇന്ന ഫിൽ ജന്നത്തി ഉറഫൻ, സ്വർഗത്തിലെ പളുങ്കു കൊട്ടാരം അവർക്കുണ്ടെന്ന്. അവർ പളുങ്കു കൊട്ടാരം ആർക്കാണത്? ലിമൻ അത്അമ ത്വആമ, പാവങ്ങൾക്ക് അന്നം നൽകുന്നവർ. വഅഫ്ഷ സലാമ, സലാം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ. വസല്ലാ ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിന് നമസ്കരിക്കുന്നവരാണ് അവർ എന്നാണ്. ആ സമയത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഫഇന്ന സ്വലാത്ത ആഖിറിൽ ലൈലി മഷ്ഹൂദത്തുൻ, മലക്കുകൾ ആ നമസ്കാരത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. അതേപോലെ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രേരണകൾ നൽകുകയാണ് വിശ്വാസികൾക്ക്. ഒന്ന്, അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീദത്തി സ്വലാത്തുൽ ലൈൽ, നിസ്കാരം ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകൾ ഫാത്തിമയും അതേപോലെ തന്നെ ഭർത്താവ് അലിയും കിടന്നിറങ്ങുന്ന റൂമിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞതറിയോ? കാല അല തുസല്ലിയാൻ, എഴുന്നേറ്റ് നിസ്കരിച്ചോ, നിസ്കരിച്ചോ എന്ന്. അവരുടെ വീട്ടിൽ വന്നാൽ രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാതിലിൽ പോയി മുട്ടി അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നമസ്കരിക്കുമായിരുന്നുവെന്നാണ്. നബി അബ്ദുല്ലാഹി ബിനു അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഖാലലി റസൂലുള്ളാ, അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ അബ്ദുല്ലാ, അബ്ദുല്ലാ, ലാ തകും മിസ്ല ഫുലാനിൻ, ഒരാളെ പോലെ നീ ആകരുത്. കാന യഖുമുൽ ലൈല ഫതറക ഖിയാമുൽ ലൈൽ, രാത്രി എഴുന്നേൽക്കും പക്ഷേ നിസ്കരിക്കൂല. ഏത് നിസ്കാരം? ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് എന്നൊക്കെ പേര് വിളിക്കുന്ന ഉറങ്ങി എഴുന്നേറ്റുകൊണ്ടുള്ള നമസ്കാരം നിർവഹിക്കാത്തവനാണ്, അവനെ പോലെ നീ ആകരുത് എന്ന ഉപദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ്. ഈ ഉപദേശം മനസ വാച കർമ്മണ നാം സ്വീകരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. എന്റെ സഹോദരങ്ങൾ ഗൈഡൻസ് സെന്ററിൽ വന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് അവരോട് ഉപദേശിക്കാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്, നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഇറക്കി വെക്കണം, നാം ചെയ്ത പാപങ്ങളുടെ പാപഭാരങ്ങൾ ഇറക്കി വെക്കണം, അള്ളാഹുവിനെ പോലെ അത് കൈനീട്ടി സ്വീകരിക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് രാത്രിയിലെ, നമ്മൾ വിദ്യാർത്ഥികളാണല്ലോ, സ്വാഭാവികമായും നന്നായി പഠിക്കാൻ ഏകാഗ്രത കിട്ടുന്ന ഒരു സമയത്തെ നമ്മൾ കാത്തു നിൽക്കാറുണ്ട്. രാവിലെ ഉമ്മാനോട് പറയും, അല്ലെങ്കിൽ കൂടെ കിടക്കുന്നവരോട് പറയും, നേരത്തെ വിളിച്ചുണർത്തണം, നേരത്തെ വിളിച്ചുണർത്തണം. എന്തിനാണത്? ഒരു ഏകാഗ്രതയിൽ ഒരു നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടി മനഃപ്പാഠമാക്കി കാര്യങ്ങളൊക്കെ പഠിച്ച് മാർക്ക് നേടാനുള്ള ആഗ്രഹമാണ്. സഹോദരങ്ങളെ, നന്നായി ഏകാഗ്രത കിട്ടും ആ സമയത്ത്. രണ്ടാമത്തത് മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന സമയമാണ്. മൂന്നാമത്ത് അള്ളാഹു ഏഴാനാകാശത്ത് നിന്ന് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. എല്ലാം കൊണ്ടും പുണ്യമായ എത്രയോ രാത്രികൾ നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ്. സഹോദരങ്ങളെ, നല്ല ഒരു പ്രതിജ്ഞയുമായിട്ടാണ് നമ്മൾ ഈ പ്രൊഫ് കോഡിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത്. ഇന്ന് തന്നെ തുടങ്ങിക്കളയണം. രാവിലെ നേരം വെളുക്കുന്ന സമയം സുബ്ഹി ബാങ്കിന്റെ മുമ്പായി എഴുന്നേൽക്കുവാൻ നമ്മളൊന്ന് ശീലിച്ചു തുടങ്ങണം. എന്നിട്ടോ നന്നായി നമസ്കരിക്കുക. ആ നമസ്കാരം എങ്ങനെയാണ്?
നമുക്ക് കഴിയുന്നിടത്തോളം നമുക്ക് നമസ്കാരം നീട്ടിക്കൊണ്ടു പോകാം. നീണ്ട നീണ്ട സുജൂദുകളാവാം, നീണ്ട നീണ്ട റുക്കൂഉകളാവാം, നീണ്ട നീണ്ട പാരായണം നടത്തിയുള്ള നമസ്കാരം, നിന്നുകൊണ്ടുള്ള നമസ്കാരമാണ് നിർവഹിക്കുന്നത്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആ റുക്കൂഉിൽ നമുക്ക് അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതൊക്കെ കഴിഞ്ഞും നമ്മുടെ കൈകൾ ആകാശത്തിലേക്ക് നീട്ടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഖിയാമുല്ലൈലിന് ശേഷം നമ്മൾ ആ സമയത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. സഹോദരങ്ങളെ, നല്ല ഒരു സൗഭാഗ്യമാണ് അല്ലാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നാണ് ആ സമയം. അത് നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ നമുക്കൊരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. നല്ല ഹൃദയ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അല്ലാഹു സൂറത്ത് മുസമ്മിലിൽ പറഞ്ഞത്. നമ്മുടെ വാക്കുകളെ അല്ലാഹു ശരിയായ രൂപത്തിൽ നിലനിർത്തി തരും, സ്ഥൈര്യം നൽകും വാക്കുകൾക്കെന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രതിഫലം സ്വർഗത്തിലെ പളുങ്കു കൊട്ടാരമാണ് ലഭിക്കാനിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ സച്ചരിതരായ സ്വാലിഹീങ്ങൾ നടപ്പിലാക്കി വന്ന ജീവിതത്തിൽ ശീലിച്ച ആ സമ്പ്രദായം നാം ശീലിക്കുക. പ്രവാചകന്മാരോട് അല്ലാഹു പറഞ്ഞ ഖിയാമുല്ലൈൽ അത് അതേപടി അതിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുവാൻ നമ്മൾ ശീലിച്ചേ മതിയാകൂ. നമുക്കെല്ലാ പാപഭാരങ്ങളും ഇറക്കി വെക്കാൻ സാധിക്കണം, കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. അതിനുള്ള വഴിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിന്റെ രൂപവും ശൈലിയുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് പറയാൻ ഏറ്റവും അടുത്ത ആള്. അവർ പറഞ്ഞു, രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 കൂടുതൽ റക്അത്തുകൾ നമസ്കരിച്ചിട്ടില്ല, റമദാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ എന്നാണ്. മഥന മഥന എന്നാണ് ഹദീസിലുള്ളത്. ഈരണ്ട് ഈരണ്ട് ഈരണ്ടായിട്ട് നമസ്കരിക്കുക, നന്നായി ദീർഘമായി പാരായണം ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, നീണ്ട സുജൂദുകൾ നിർവഹിക്കുക, നീണ്ട റുക്കൂഉകൾ നിർവഹിക്കുക. അതേപോലെ തന്നെ അവസാനം അതിന്റെ അവസാനത്തിൽ ഒറ്റയാക്കി അവസാനിപ്പിക്കണം. ഒന്നുകിൽ ഒരു റക്അത്ത് അല്ലെങ്കിൽ 3 റക്അത്ത് വിത്തറാക്കി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കി അവസാനിപ്പിക്കുക എന്നാണ്. സുബ്ഹി ബാങ്കിനെ ഭയപ്പെടുന്നവർ എപ്പ കൊടുക്കുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ വേഗം അവസാനിപ്പിക്കണമെന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞു, ആരെങ്കിലും ഈ സുലുസുല്ലയിൽ ആഹറിൽ അവസാന രാത്രിയിലെ അവസാന ഘട്ടത്തിൽ എഴുന്നേൽക്കൂല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അത് ഇഷ കഴിഞ്ഞ ഉടനെ സുന്നത്ത് നമസ്കരിച്ച ഉടനെ അവർ ഖിയാമുല്ലൈലിന് പകരമായ നമസ്കാരം നിർവഹിച്ചു കൊള്ളട്ടെ എന്നാണ്. എന്നിട്ട് നബി പറഞ്ഞു, ഏറ്റവും അഫ്ദലായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഖിയാമുല്ലൈൽ അവസാന നിമിഷത്തിലുള്ള രാത്രിയുടെ 3 ഭാഗത്തിലുള്ള നമസ്കാരമാണെന്നാണ്. എന്റെ പ്രവർത്തകന്മാരെ, ഈ പ്രഫ് കോണിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ട, കൂടുതലായി ശീലിക്കേണ്ട, ചെയ്തു വരുന്നവർ തന്നെ കൂടുതൽ കൂടുതൽ താല്പര്യം കാണിക്കേണ്ട ഒരു മഹത്തായ കർമ്മത്തെ പറ്റിയുള്ള സന്തോഷ വാർത്തയാണ് ഞാൻ ഈ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകണം. അവന്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കേണ്ടത്, അവന്റെ പരിഗണനയാണ് നമുക്ക് ലഭിക്കേണ്ടത്. നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ കാത്തു നിൽക്കുകയാണ് ഉത്തരം നൽകാൻ. നമ്മുടെ റബ്ബാണ് പറയുന്നത്, നമ്മുടെ റബ്ബിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകുക. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ, സ്വാലിഹീങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, സുഹാബാക്കൾ പ്രാർത്ഥിച്ചതുപോലെ, താബിഊകൾ പ്രാർത്ഥിച്ചതുപോലെ, തബഉത്താബിഊകൾ പ്രാർത്ഥിച്ചതുപോലെ, നമസ്കരിച്ചു ശീലമാക്കിയതുപോലെ പ്രാർത്ഥിക്കുവാനും രാത്രി നമസ്കാരം നിർവഹിക്കുവാനും നമ്മളും ശീലമാക്കുക. നമ്മളത് പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരിക, പ്രാവർത്തികമാക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വർഹംന യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ റസൂലിഹിൽ അമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക, ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളുള്ളത് ശ്രദ്ധിക്കുക. ഭക്ഷണം വിതരണം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഏറ്റവും ആദ്യം പറയുന്ന കാര്യങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. പെൺകുട്ടികൾക്ക് 5 കേന്ദ്രങ്ങളിലായി ഏറ്റവും സൗകര്യപ്രദമായ പിന്നെ അക്കമഡേഷൻ സൗകര്യമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന സ്റ്റേജിൻ്റെ ഇടതുഭാഗത്ത് നിർത്തിയിട്ട ബസ്സുകൾ നിങ്ങൾക്ക് കാണാം. ആ ബസ്സുകൾക്ക്